പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ വലിയവനാകുന്ന ദൈവം ನಲ್ಗೆ ಅವಸರತಿನ ಕರ್ತಾವನ ಪ್ರತ್ಯೇಕವಾಗಿ ನನ್ನನ್ನು ಅರಿಯಿಕುನು ಮತ್ತೊಂದ ಸಾರಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆಗಿರುವುದಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತ ಸಂದರ್ಭಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ ನಡೆದುಕೊಂಡಿರುವ ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯുടെ ಎರಡನೇ ಆಳ್ಚಿಯಲೇಕ್ಕೆ ನೀವು ಪ್ರವೇಶಿಸಿರಿಕುನು ನಡೆದುಕೊಂಡಿರುವಂತ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಎರಡನೇ ವಾರದ ಕಡೆಗೆ ನೀವು ಬಂದಿದ್ದೀರಾ ಕರ್ತಾವ ಬಲಿಯ ಕಾರ್ಯಗಳನ್ನು ನಿಮ್ಮ ನಡುವಿಲ್ ಸೇದುಕೊಂಡಿರಿಕುನು ಎಂದು ನಾನು ವಿಶ್ವಸಿಕುನು ದೇವರು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಾ ಇದ್ದಾನೆ ಅಂತ ನಾನು ನಂಬುತ್ತೇನೆ ಕರ್ತಾವನ ದಾಸನೋಡുള്ള ಪ್ರತ್ಯೇಕವಾಗಿನ ಬಹುಮಾನವೂ ನನ್ನೀ ಮಾದರವೂ ನಾನು ಅರಿಯಿಕುನು ದೇವರ ಸೇವಕರಿಗೆ ಅವರ ಬಳಿಯಲ್ಲಿ ನನ್ನ ವಂದನೆಯನ್ನು ತಿಳಿಸಿಕೊಳ್ಳುತ್ತೇನೆ ಈ ದಿವಸಗಳಲ್ಲಿ ಕರ್ತಾವ ನಮ್ಮೆ ಸ್ಪರ್ಶಿಕೇಣದನ വേണ്ടി ವಳರೆ ಪ್ರಾರ್ಥನೆಯೋಡು ಕೂಡ ಈ ಸೆಷನ್ಗಳಲ್ಲಿ ಪಂಗಡಕಗ ಈ ದಿವಸಗಳಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ಮುಟ್ಟುವುದಕ್ಕಾಗಿ ತುಂಬಾ ಪ್ರಾರ್ಥನೆ ಪೂರಕವಾಗಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರಬೇಕು ಕರ್ತಾವ ನಮ್ಮೋಡ ಸಂಸಾರಿಕುವಾನ್ ಹೋಗುನು ദേവർ നമ്മ ബളിയിൽ മാത്രല്ല ഹോഗുതാനേ അതിലുപരിയായിട്ട് കർത്താവ് നമ്മുടെ മേൽ ചിലത് പകരുവാനും പോകുന്നു അതൊക്കെ ഹെച്ചാകെ ദേവർ നമ്മ മേലെ ദേവർ ആത്മ അഞ്ചുക്കെ ദേവർ കൊടൽ ഹോഗുതാനേ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കന്നഡ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ നടുവിലുണ്ട് നനക്ക് അർത്ഥാക്തതെ കന്നഡ മാത്രം മാതാടുവ വ്യക്തികൾ ഇതിന്റെ മധ്യത്തിലിദ്ദാരെ അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാനത്തെ കർത്താവ് വളരെ പ്രത്യേകമായി സ്പർശിക്കുവാൻ പോകുന്നു ഹഗിരുദാദ്രേ ഈ രാജ്യവനു വിശേഷ രീതിയിൽ ദേവർ മുട്ടൽ ഹോഗുതാനേ ത്രിപുരദ വിശ്വസിക്കുന്നുണ്ട് യേശു ജനദര നമ്പുതീര ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലാക്കിയതേ ഈ വെള്ളിയാഴ്ചയാണ് ഞാൻ കേരളത്തിൽ വന്നത് ഈ ശുക്രവാരമാണ് കേരളത്തിലേക്ക് ഇന്തിരികെ വന്നേ ഞാൻ അരുണാചൽ പ്രദേശിലായിരുന്ന സന്ദർഭത്തിൽ ഈ പ്രാവശ്യം ഞാൻ ഈസ്റ്റ് സിയാങ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ കടന്നു പോകുവാനിടയായി ഈസ്റ്റ് ഭാഗ അരുണാചൽ പ്രദേശത്തിലെ ഈസ്റ്റ് ഭാഗത്തിലെ സിയാങ് ഡിസ്ട്രിക്ട് ഹോഗിതേ അവിടെ പാസിഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാസിഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ജാഗാലി ഇതേ ആ പാസിഘട്ടിൽ ഞങ്ങൾ ഒരു ചെറിയ ക്രൂസൈഡ് നടത്തിയിരുന്നു അല്ലെ പാസിഘട്ടിൽ ഒരു ചെറിയ ക്രൂസൈഡ് നടത്തിയതേവു ഞങ്ങളുടെ പ്രധാനപ്പെട്ട സഭ ഇരിക്കുന്നത് ഇറ്റാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ മുഖ്യവാദ സഭ ഇരുന്നത് ഇറ്റാനഗർ എന്ന സ്ഥലത്തിൽ ആകിരുന്നതാണ് അവിടെ നിന്ന് ആ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ക്രൂസൈഡ് ആയിരുന്നു പാസിഘട്ട് ആ സഭയിന്ദ അവരുടെ നായകത്വത്തിൽ നടിയുന്ന കൂട്ടമായിരുന്നു പാസിഘട്ടിൽ നടിയുന്ന കൂട്ട പ്രസംഗിക്കുവാൻ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ അവിടെയും കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഇടയായി ആഹ്വാനം കൊട്ടിയതിനാൽ നാളെ ദൈവ വാക്യം അഞ്ചുക്ക് അല്ലേ ഹോഗിതെ അനേകം കാര്യങ്ങൾ എന്നെ സ്പർശിക്കുവാനിടയായി അനേക കാര്യങ്ങളും അല്ലെ നന്നെ മുട്ടുകുത്തും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായ ആ ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ദൈവ ആത്മാവ് തുമ്പാ ശക്തിയുതമായി അല്ലെ ക്രിയ മാറുത്തിദ്ദരു ഒരു രാത്രിയിൽ യോഗം കഴിഞ്ഞതിന് ശേഷമായി ഒന്ന് രാത്രി ഒന്ന് കൂട്ട മുക്തായവാദ നന്തര ഒരു മാതാവും ഒരു മകളും ഞങ്ങളെ കാണുവാൻ വേണ്ടി കടന്നു വന്നു ഒന്ന് തായും ഒന്ന് മകളും എന്നെ നോടുവതക്കായി ബന്ദരു ആ പെൺകുട്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ എണ്ണ മകളും ഒന്ന് സ്കൂൾ പോകുന്ന ഒരു വിദ്യാർത്ഥിനി ആക്കിയതാണ് ആ യോഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ 30% ആളുകൾ കുഞ്ഞു സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ആ കൂട്ടത്തിൽ ഹെച്ചു കടമെ ഒരു 30% ജനറു സ്കൂൾ പോകുക കോളേജ് പോകുക വിദ്യാർത്ഥികളാകിയത് ഈ കുട്ടി വന്ന് എന്നോട് പറഞ്ഞത് ഒരു ആലോചനയ്ക്ക് വേണ്ടിയാണ് അവൾക്ക് ദൈവവിളി ഉണ്ട് എന്നാൽ പൂർണ്ണ സമയ ദൈവവേലേക്ക് ഇറങ്ങുവാൻ എനിക്ക് കഴിയുമോ ആ ദൈവദാസൻ പ്രാർത്ഥിച്ച ഒരു ആലോചന പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആ വിദ്യാർത്ഥിനി ബന്ധു കേൾക്കുന്ന ദേവർ ആലോചനകാകിത്തു നനക്ക് ദേവർ ഒന്ന് കരയിക്കയിതെ നന്ന ഫുൾ ടൈം മിനിസ്റ്ററി ബർബേക്കാ എന്ത ഒന്ന് ആലോചനക്കാകി നന്ന ബളിയിൽ പ്രാർത്ഥനക്കാകി ബന്ധരു ഞാൻ അവളോട് ചോദിക്കുവാനിടയായി നനക്ക് ദൈവവിളി ഉണ്ട് എന്നതിന് എന്താ നിനക്ക് ഒരു ഉറപ്പ് ഞാൻ കേൾക്കുന്നത് നിനക്ക് ദേവര കരയിക്കയിതെ എന്ത ഏനു നീ നിശ്ചയ അപ്പോൾ അവൾ എന്നോട് പറയുവാനിടയായി എന്നെ ഇപ്പോൾ തന്നെ കർത്താവ് ഉപയോഗിക്കുകയാണ് അവൾ എഴുതളു യുവാക്കളും എന്നെ ദേവർ ഉപയോഗിസ്ഥാ ഇതാരെ ഞങ്ങളുടെ സഭകളിൽ ഞാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നന്ന സഭയിലെ ദേവർ ഞാൻ ഉപയോഗിസ്ഥാ ഇതാരെ ഞാൻ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നുള്ള വ്യക്തിയാണ് ನಾನು ಒಂದು ಬ್ಯಾಪ್ಟಿಸ್ಟ್ ಸಭೆ ವಿಭಾಗದಿಂದ ಬಂದಿರುವ ಒಂದು ವ್ಯಕ್ತಿ ಆಗಿದ್ದೇನೆ ಪಾಸಿಘಟ್ ಬ್ಯಾಪ್ಟಿಸ್ಟ್ ಸಭೆಯുടെ ಪಾಸ್ಟರ್ ಮಗಳಾನ ಪಾಸಿಘಟ್ ಬ್ಯಾಪ್ಟಿಸ್ಟ್ ಚರ್ಚಿನ ಒಂದು ಬೋಧಕರ ಒಂದು ಮಗಳಾಗಿದ್ದೇನೆ ನಾನು ಪರಿಶುದ್ಧಾತ್ಮವನ್ನೇ ನರಕಿವಾನಿದೆಯಾ ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ತುಂಬಿಸಿದಾನೆ ನಾನು ಹೋಗಿ ಪ್ರಸಂಗಿಕನ ಇಡಗಳಲ್ಲಿ ಮತ್ತുള്ളವರ ಪರಿಶುದ್ಧಾತ್ಮವನಲ್ಲಿ ನರಯುನು ನಾನು ಹೋಗಿ ಪ್ರಸಂಗ ಮಾಡುವ ಸ್ಥಳದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕ ಒಂದು ಜನರ ಹೊಂದುತ್ತಿದ್ದಾರೆ ಅವಳು പറഞ്ഞു ഒരു ಕಾರ್ಯವನ್ನೇ ಸ್ಪರ್ಶಿಕುವಾನಿದೆಯಾ ಅವಳು ಹೇಳಿದಂತ ಒಂದು ಕಾರ್ಯ ನನಗೆ ತುಂಬಾ ಮುಟ್ಟಿತು ಕಳೆದ ವೆಕೇಷನಲ್ಲಿ ಕಳೆದ ರಜೆ ದಿವಸಗಳಲ್ಲಿ ಅವರുടെ ಯೂತ್ ವಿಂಗ್ ಮುಳುವನಾಯಿಟ್ಟು ಸುವಿಶೇಷೀಕರಣತ್ರ വേണ്ടി പുറപ്പെട്ടു ಅಲ್ಲಿ ಯವನಸ್ಥರ ಕೂಟವೆಲ್ಲ ಸುವಾರ್ತೆಗಾಗಿ ಹೊರಟು ಹೋದರು ದೈವತ್ತಿನ ಪರಿಶುದ್ಧಾತ್ಮ ಅವರೋಡು പറഞ്ഞു ಆ ಉಯರಗಳಿಗೆ ಹಿಮಾಲಯತಿನ ಅರಿಗಿಲೇಕ ಹೋಗುವ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳಿದನು ಉನ್ನತ ಸ್ಥಾನದಲ್ಲಿ ಹಿಮಾಲಯ ಪರ್ವತ ಕಡೆಗೆ ಹೋಗಬೇಕು ಅಂತ ಹೇಳಿದರು ಅದನ ಮೊಗಳಿಲ್ಲುಳ್ಳ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಆನ ಅಪ್ಪರ್ ಸಿಯಾಂಗ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಲ್ಲಿ ಅರುಣಾಚಲ ಪ್ರದೇಶದಲ್ಲಿ ಮೇಲೆ ಇರುವಂತ ಒಂದು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಆಗಿದೆ ಅಪ್ಪರ್ ಸಿಯಾಂಗ್ ಎಂಬ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅವಡೆ ಇಂಕಾಂಗ್ ಅಂತ പറയുന്ന ಒಂದು ಸ್ಥಳമുണ്ട് ಅಲ್ಲಿ ಇಂಕಾಂಗ್ ಎಂಬ ಸ್ಥಳಗಳು ಇರುವಂತದಾಗಿದೆ ಇಂಕಾಂಗ್ കഴിഞ്ഞാൽ പിന്നെ ಬಾರ್ಡರ್ ಲೇಕ್ ಹೋಗುವನ್ ವಳಿಗಳൊന്നുമಿಲ್ಲ ಇಂಕಾಂಗ್ ಆದಮೇಲೆ ಬಾರ್ಡರ್ ಹೋಗಕ್ಕೆ ದಾರಿಯೇನೂ ಇಲ್ಲ ಅಂದ್ರೆ ಇವರು ಇಂಕಾಂಗಿಲ್ ನಿಂದ 200 ಕಿಲೋಮೀಟರ್ ವರೆ ನಡೆದು ಸುವಿಶೇಷ ಅರಿಯುವಾನ ಇಡೆಯಾಯಿ ಇಂಕಾಂಗ್ ಇಂದ 200 ಕಿಲೋಮೀಟರ್ ನಡೆದುಕೊಂಡು ಹೋಗಿ ಸುವಾರ್ತ ಸಾರಬೇಕಾಗಿತ್ತು ಚೈನಾದ ಬಾರ್ಡರ್ ವರೆ ಹೋಗುವಾನ ಇಡೆಯಾಯಿ ಚೈನಾ ಬಾರ್ಡರ್ ವರೆಗೆ ಹೋಗಬೇಕಾಗಿತ್ತು ಅದು ಚಿನ್ನ കഴിഞ്ഞപ്പോൾ ಅವರಿಗೆ കാണുവാൻ കഴിഞ್ഞു ಅಲ್ಲಿ ಹೋದ ಮೇಲೆ ಅಲ್ಲಿ ಅವರು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು ಇಂಡಿಯಿಲೆ ಆದಿ ಅಂತ പറയുന്ന ഒരു ട്രൈബ് അവിടെ താമസിക്കുന്നുണ്ട് ಇಂದಿ ಅಲ್ಲಿ ಆದಿ ಎಂಬ ಟ್ರೈಬ್ ಅಲ್ಲಿ ಒಂದು ಜನಾಂಗ ಅಲ್ಲಿ ವಾಸವಾಗಿದ್ದಾರೆ ಟಿಬೆಟ್ ಇಲ್ ನಿಂದ ಟಿಬೆಟ್ ಚೈನಾ ಆಕ್ಯುಪೈ ചെയ്തപ്പോൾ അവിടുന്ന്
പുറത്തു ചാടിയ ഒരു കൂട്ടം ടിബറ്റിയൻസും അവിടെ പാർക്കുന്നുണ്ട്. ടിബറ്റ് എന്നോ ചൈന ആക്രമിച്ചതാക ടിബറ്റിന്റെ ഗുംപിന ജനാംഗദവർ അല്ലിദ്ദാരെ. ആ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന ഒരു മിക്സ് കമ്മ്യൂണിറ്റിയാണ് അവിടെ പാർക്കുന്നത്. എരട് ഗുംപിന ജനറു സേരി വാസമാടുവ ഒന്ന് ജാഗവാകിരുവന്തത. അവരുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞവർ മുന്നോട്ട് പോയപ്പോൾ അവർ മധ്യത്തിലെ സുവാർത്ത സാറി മുന്തേ ഹോദാക ഒരു സഹോദരിയെ ഇവർ കണ്ടുമുട്ടുവാനിടയായി. ഒന്ന് സഹോദരിയെന്നവർ കണ്ടരും. അവരൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അവന്ന് സുവാർത്ത സാറ് ഒന്ന് സഹോദരി ആകി. വളരെ വർഷങ്ങളായിട്ട് ഈ ജനത്തിന്റെ ഇടയിൽ പാർത്തവർ പ്രസംഗിക്കുകയാണ്. അനേക വർഷങ്ങളിന്താ ജനറുടെ മധ്യത്തിൽ വാസമാടി പ്രസംഗമാടുത്തിദ്ദാരെ. ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽ തരുവിക്കാൻ ഇഷ്ടപ്പെടുത്തായിരുന്നു. ഞാൻ ഇത് കേട്ടപ്പോൾ അന്ന് വളരെ ഞാൻ ആ രാത്രിയിൽ ചിന്തിക്കുവാനിടയായി. രാത്രി തുമ്പാ ചിന്ത മാടത്തായത് ഈ ഇവാഞ്ചലിസ്റ്റ് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുവാനിടയായി. ഈ സുവാർത്ത സാറോ ആ രീതിയിൽ ബോർഡർ ലോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മേക്കാൾ കൂടുതൽ പ്ലേസ് ചെയ്യുവാൻ പ്ലേസ്മെന്റ് ഓരോരുത്തരെ ഓരോ ഇടങ്ങളിൽ ആക്കുവാൻ കർത്താവിന് കൃത്യമാകുന്ന ചില പദ്ധതികളും നമുക്ക് ചിലപ്പോൾ അയക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കർത്താവ് ജനത്തെ അറിഞ്ഞ് അവിടെവിടങ്ങളിൽ ആളുകളെ ആക്കി വെച്ചിരിക്കുന്നു. തിളിതുകൊണ്ട് അല്ലല്ലേ ജനറിന് കളിസുവന്തനാക്കിത്താനെ. അത്തരത്തിൽ ചില പ്രവൃത്തികൾ കർണാടകയിൽ നടക്കാൻ പോകുകയാണ്. ആ രീതിയായ ഒരു ക്രിയകളും കർണാടക രാജ്യത്തിലും ഇടയിൽ ഹോകുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നമേ കർണാടകയിലെ പല വില്ലേജ് പ്രവർത്തിച്ചിട്ടുണ്ട്. അനേക വർഷങ്ങളിന്ത കർണാടകത്തിൽ അനേക ഗ്രാമങ്ങളിലും സേവ മാടിത്തേനെ. വീട് കയറി സുവിശേഷം പറയുകയായി. മനെ ഹോഗി സുവാർത്ത എഴുതേനെ. അങ്ങനെ ഞാൻ ഈ തെക്കൻ കർണാടക ഭാഗങ്ങളിൽ ബൈൻഡൂരൊക്കെ കഴിഞ്ഞ അതിന്റെ ഉൾ ഗ്രാമങ്ങളിൽ പോയപ്പോൾ ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോകുവാനിടയായി. ഉത്തര കർണാടകത്തിൽ അനേക ഗ്രാമങ്ങളിൽ ബ്രാഹ്മിൻസ് മാത്രമേ ജാഗകളോ സ്വാർത്ഥ സാറിതന്നെ. ആ ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു ചെന്ന സന്ദർഭത്തിൽ ബ്രാഹ്മിൻസ് മാത്രമേ ആ ഗ്രാമങ്ങളിലേക്ക് ഹോദാക ഞങ്ങൾ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ അവർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്നത് കാണുവാനിടയായി. നമുക്ക് തുമ്പ ദാഹവാദാക നീർ കേളിതാക നീർ മടകുവിട്ടു ഇത്തിരി സർദോ ജനറിദ്ദാരെ. ആ സമയത്ത് ഞങ്ങൾ പുസ്തകങ്ങൾ വിൽക്കുമായിരുന്നു. ആ സമയങ്ങളിലാണ് പുസ്തകം മാറിയിത്തേനെ. അത് അവര് വില കൊടുത്ത് വാങ്ങുവാൻ വേണ്ടിയാണ്, വിൽക്കുവാൻ വേണ്ടിയല്ല. അപ്പോൾ അവർക്ക് അത് വായിക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അതിനുവേണ്ടിയാണ് 50 പൈസ 1 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ അത് വിറ്റിരുന്നത്. അവർ അത് കരുതി മാടാക അവർക്ക് ഓതു കാസേ ബരുത്തതെ അന്ത ചിന്ത മാടി 50 പൈസക്ക് 1 രൂപയ്ക്ക് ആ പുസ്തകം മാറിത്തേവേ. അല്ല, അവർ ആ 1 രൂപ തരുമ്പോൾ അല്ലെ 5 രൂപ തരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൈയുമായിട്ട് സ്പർശിക്കുകയില്ല, പൈസ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ 50 പൈസന 1 രൂപയ്ക്ക് കൊട്ടു ആ പുസ്തകം കരുതി മാടാക അവർ കൈയിന്ത കാസൊന്നും ബിസാടത്തായിരുന്നു. അങ്ങനെയുള്ള ഇടങ്ങളിൽ കർത്താവ് ചിലരെ ആക്കി വെക്കട്ടെ. സ്തോത്രം. ആ രീതിയായ ജാഗകളിൽ കെലവരുന്നു ദേവരു അല്ലെ സ്ഥാപിച്ചലി. നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുവാൻ കഴിയുകയില്ല. ിൽ ഒരു ഇവാഞ്ചലിസ്റ്റിനെ കർത്താവാക്കി വെച്ചിരിക്കുന്നു. കർണാടകയിൽ ദൈവം പ്രവർത്തിക്കുവാൻ വിശ്വസിക്കുന്നുണ്ട്. എത്ര പേർ യോജിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാണ്? പ്രാർത്ഥന മാടുന്ന സിദ്ധരാകിത്തീരാ? യോജിച്ച് അല്പസമയം ആരാധിക്കാൻ എത്ര പേർ തയ്യാറാണ്? ആരാധന മാടുന്ന തയ്യാറാകിത്തീരാ? അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഓ, ഈ സംസ്ഥാനത്തെ കർത്താവ് തൊടട്ടെ. ഈ രാജ്യവനെ ദൈവം മുട്ടലി. ഇവിടെയുള്ള ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന അഭിഷക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇല്ലിരുവ ഭാഷയിൽ മാതാടുവന്ത സ്വാർത്ഥികരു ശക്തവാദ സ്വാർത്ഥികരു എദ്ദേളലി. അന്യ ഭാഷകളിൽ അല്പസമയം പ്രാർത്ഥിക്കുക. അന്യ ഭാഷകളിൽ അല്പസമയം പ്രാർത്ഥന മാടോണ. ഓ രസതനി അൽകരം സതനി അൽകരോ റമാംസിയാംതന ശബ്ദമയർത്തി അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കുക. ശബ്ദത്തെക്ക് അന്യ ഭാഷകളിൽ പ്രാർത്ഥന മാടോണ. ദൗക്ഷ്യമാന രതന ലോമാന രതസ്പരോദന സ്മേരിയാദുര യാവുജന സമൽസരി ലേഖനി ലവറൂന വൈസ്കൽപരോ ഹദിയാർത്ഥന രജൻ വ്യാധന അപ്ഷ്യപനു റാംസിനി അദനി അൽക്കര ജ്വനി അവധിനി ആവദാന ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. ശബ്ദത്തെ ഉഷോകോ റോബാമാമാന റാംജോസ്മനദിയാർധുനി. ഓ ലോർഡ് ജീസസ്.
ഈ പ്രഭാതം മുതൽ ലഭിക്കുന്ന ഈ സെഷനുകളിൽ ഞാൻ ക്രമക്രമമായി വചനം നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ചിന്തകൾ പ്രാരംഭ ദിവസം ഇന്നും ഇന്ന് രാത്രിയിലും ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ആന്തരിക സൗഖ്യം ഒരു വിഷയത്തെ കുറിച്ച് മാത്രമേ ഹോഗുത്തേവേ. നിങ്ങൾ ഭൂരിപക്ഷം ആളുകൾക്കും അത് പരിചിതമാകുന്ന കാര്യമാകുന്നു. നിങ്ങൾക്ക് അനേകരിക തുമ്പ നിങ്ങൾക്ക് പരിചയരോ ഒരു വിഷയമായിരുന്നു. എന്നാൽ ആ ആലോചന വീണ്ടും വീണ്ടും കേൾക്കുന്നത് നമുക്ക് ഉപകാരപ്രദമാണ്. ആ ആലോചന മത്തേ മത്തേ നമുക്ക് കേൾക്കുന്നത് തുമ്പ അത് ഉപയോഗതമാകിരുന്നതാകിതെ. അതിനാൽ ഈ പ്രഥമ രണ്ട് സെഷനുകളിൽ ഞാൻ ചുരുക്കമായിട്ട് അതിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭക ഈ സെക്ഷനുകളിൽ സംക്ഷിപ്തമായി കണ്ട ആലോചനകളിൽ ഇഷ്ടപ്പെടുത്തനെ. നാളെ പകൽ ഒരു വിടുതലിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. നാളെ ബെളഗേ ഒന്ന് ബിടുകടെ സേവയെ കളിക്കാൻ ബറുത്തേവേ. വൈകുന്നേരം മുതൽ തുടർന്നുള്ള മൂന്ന് സെഷനുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുന്നതായി. നാളെ സാങ്കേതികത നാളെ ആമേൽ മൂന്ന് സെക്ഷനുകൾ വേറെ ഭാഗ സേവയെ കടക ഓർട്ട് ഹോഗുത്തേവേ. അതിനാൽ വളരെ പ്രാർത്ഥനയോടുകൂടി വചനം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക. തുമ്പ പ്രാർത്ഥന പൂർവ്വകമായി ഇതിനെ കേൾക്കുന്നതിനായി നിങ്ങൾ ഹൃദയം സിദ്ധപ്പെടുത്തരി. ഇത് ഉപവാസ പ്രാർത്ഥനയാകുന്നതിനാൽ വളരെ സമയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് തുമ്പ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ സമയത്ത് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചെയ്താൽ ഈ സമയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ എന്തെങ്കിലും മാടുവാദരെ നമ്മുടെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു കളഞ്ഞാൽ നമ്മ മനസ്സിനിന്ന് കേലൊന്ന് കാര്യങ്ങളെ തെഗുതാക്കുവാദരെ ചില മുറിവുകൾ സൗഖ്യമായാൽ കേലൊന്ന് ഗായകൾ സൗഖ്യമാകുവാദരെ അത് നിലനിൽക്കുന്ന സൗഖ്യമായിരിക്കും. അത് നിലനിൽക്കുന്ന സൗഖ്യമായിരുന്നു. അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് നടിയുത്തത് എന്ന് നമ്പുത്താ വചനം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. സ്വീകരിച്ചതാക്കി സിദ്ധരാകിരബേക്കു. ഇതിന്റെ നടുവിൽ ഇത് കേട്ടിട്ടില്ലാത്തവരും കണ്ടെന്നിരിക്കാം. ഇതിന് മധ്യത്തിൽ കേളതേരോ അനേകരിരബോധു. അങ്ങനെയുള്ളവർക്ക് ഇതൊരു പുതിയ ആലോചനയാണ്. ആഗിരോർക്ക് ഇത് ഹൊസ ആലോചന ആഗിരുവന്തതാകിരുന്നു. അവർ ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതിരന്ത നീ ശ്രദ്ധയിട്ട് കേളബേക്കെമ്പ കോരിക്കന നമ്മുടെ ഇടത്തേവ. ഈ പ്രസംഗം ഏറ്റവും കേട്ട വ്യക്തി ഞാൻ തന്നെയാണ്. ഈ പ്രസംഗം അധികമായി കേളിയ വ്യക്തി ഞാനേ ആകിതനെ. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദ്യം ഞാൻ തന്നെയാണ് ഇത് കേൾക്കുന്നത്. കാരണം ഏനന്ദ്ര പ്രസംഗം മാടുവാക മുൻച നാനേ മുതൽ അത് കേൾത്തേനെ. ഇത്ര കാലം പ്രസംഗിച്ചിട്ടും മടുപ്പ് വരാത്തൊരു വിഷയമാണിത്. ഇഷ്ടു ബാരി പ്രസംഗം മാടുന്നു അതർ ബഗ്ഗെ ഒന്ന് ഒന്ന് ബേടതര ഒന്ന് ഒന്ന് ചിന്ത പറയില്ല. ഓരോ പ്രാവശ്യവും പ്രസംഗിക്കുമ്പോഴും ചില പുതിയ പുതിയ കാര്യങ്ങൾ എന്നിലും സംഭവിക്കുവാൻ ഇടവരുന്നു. ഒന്നൊന്ന് ബാരി പ്രസംഗം മാടുന്നാകളും ഹൊസ ഹൊസ ചിന്തകൾ ഹൊസ ഹൊസ ആലോചന എന്നല്ലേ ബർത്തായത്. ദയവായിട്ട് നിങ്ങൾ തെസ്സലോനിക്കർ എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദയവിട്ടു തെസ്സലോനിക്കർ ബർദ പത്രിക ഒന്നിനെ അധ്യായം ഒന്നിനെ തെസ്സലോനിക്കർ ഐദിനെ അധ്യായം വാക്യത്തെ കടക്ക് പറയണം. ആ വാക്യത്തിൽ നിന്ന് മനുഷ്യ വ്യക്തിത്വത്തിന്റെ ഘടന നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യത്തിന്റെ മനുഷ്യന വ്യക്തിത്വത ഭാഗങ്ങൾ ഏനെന്ന് ഓതബോധു. മൂന്ന് ഘടകങ്ങളുള്ളവനാകുന്നു മനുഷ്യൻ. മനുഷ്യനു മൂന്ന് ഭാഗമുള്ളവനാകിത്താനെ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് ശരീരം മനസ്സ് എന്ന മൂന്ന് പ്രാണൻ എന്ന ഈ മൂന്ന് ഘടകങ്ങളുള്ളവനാണ് മനുഷ്യൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാണ ആത്മ ദേഹി എന്ന മൂന്ന് ഭാഗമായിരുന്ന മനുഷ്യൻ എന്ന പറയൽപ്പെട്ടിത്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ശാന്തിദായകനാഥ ദേവര താനേ നിമ്മനു പരിപൂർണവാഗി പവിത്ര മാടലി ഇതല്ലതെ നമ്മ കർത്തനാഥ യേസു ക്രിസ്തനു ബറോണദല്ലി നിമ്മ ആത്മ പ്രാണ ശരീര ദോഷവില്ലതെ സമ്പൂർണവാഗി കാണിസുവന്തെ മാടലി. അടുത്ത വാക്യം വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ്. കേളിരുവന്ത വാക്യ തുമ്പ ആശ്വാസന കൊടുവ വാക്യവാഗിദെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും. നിമ്മനു കരയുവാത്തനു നമ്പികസ്തനു ആത്തനു തന്റെ കാര്യങ്ങൾ സാധിച്ചുവനു. അത് ഉറപ്പ് നൽകുന്ന ഒരു നല്ല വാഗ്ദത്തമാണ്. അത് നമുക്ക് ദൃഢത്തെ കൊടുവന്ത ഒള്ളെ വാഗ്ദാനമാകിതെ. ഈ മൂന്ന് മേഖലയിലും വിളിച്ച വിശ്വസ്തനാകുന്ന ദൈവം പ്രവർത്തിക്കുവാൻ അവിടുന്ന് പ്രാപ്തിയുള്ളവനാണ്. ഈ മൂന്ന് ഭാഗങ്ങളിൽ നമ്മൾ കരതിരുവാത്തനു നമ്പികസ്തനാകിത്താനെ അത് മാളലോ ആത്തനു ശക്തനാകിത്താനെ. മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട്. മനുഷ്യനെ മൂന്ന് ഭാഗ ഇരുവന്തതാകിത. ഒരു ആത്മാവുണ്ട്. അവനിക്ക് ഒന്ന് ആത്മ ഇരുവന്തതാകിത. ഒരു പ്രാണനുണ്ട്. അതിനൊന്ന് പ്രാണ ഇരുവന്തതാകിത. ഒരു ശരീരമുണ്ട്. ശരീരം പറയുക ആത്മാവ് ആത്മനു പ്രാണൻ പ്രാണനു ശരീരം ശരീര ബാഹ്യമാകുന്ന ഈ ശരീരം മാത്രമാണ് നാം കാണുന്നത്. ശരീരം എന്നാൽ നമുക്കൊരു പ്രാണനുമുണ്ട്. അതിന് നമുക്കൊന്ന് പ്രാണ ഇരുവന്തതാകിത്. നമുക്കൊരു ആത്മാവുമുണ്ട്. നമുക്കൊന്ന് ആത്മ ഇരുവന്തതാകിത്. നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം യേശു ഒന്ന് സ്വന്തം രക്ഷകനായി അംഗീകരിച്ചതുവാകാം. നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുവാൻ ഇടവരുന്നു. അല്ലെ ആത്മനിക്ക് ജീവൻ ലഭിക്കുന്നതാകിരുത്തത്. അതിന്
അതിനാൽ ആ ഒരു അനുഭവം നാം പ്രാപിച്ചവർക്കാണ് ഈ വചനം പ്രയോജനപ്രദമായി തീരുന്നത്. ഹാഗിരുവാദ്രെ ആ ഒരു അനുഭവം ഹൊന്ദിദരുകൾക്ക് മാത്ര ഈ വാക്യങ്ങൾ പ്രയോജനക്ക് ബരുവന്തതായിരുത്തത്. നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല നാം രക്ഷിക്കപ്പെട്ടത്. നമ്മ സ്വഭാവത അടിസ്ഥാനത്തിലല്ല നാം രക്ഷണ ഹൊന്ദിരുവത്. അടുത്തിരിക്കുന്ന ആൾക്കാരം കൊടുത്ത് പറ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല നീ രക്ഷിക്കപ്പെട്ടത്. പക്കത്തിലിരുക്ക കര കൊട്ട ഹേളി നീ മ സ്വഭാവത അടിസ്ഥാനത്തിലല്ല നീ രക്ഷണ ഹൊന്ദിരുവത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. അവല്ല രക്ഷണ ഹൊന്ദിത സമയത്തല്ല നാം യാതുക്കു ബാർദവരാഗിദവു. നമുക്ക് ഒരുപാട് തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് തുമ്പ കെട്ട കെട്ട സ്വഭാവങ്ങൾ ഇതവു. ആ സ്വഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റം വരാതെ തന്നെ ആ സ്വഭാവങ്ങൾക്ക് യാതേ ഒന്ന് ബദലാവണേ ബർദാകെ വിശ്വസിച്ച നിമിഷത്തിൽ നാം രക്ഷിക്കപ്പെട്ടു. നമ്പിത ആ സമയത്തല്ല രക്ഷണ ഹൊന്ദിദവു. സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല നാം രക്ഷിക്കപ്പെട്ടത്. സ്വഭാവ അടിസ്ഥാനത്തിലല്ല നാം രക്ഷണ ഹൊന്ദിദു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിക്കപ്പെട്ടത്. നമ്പിക്കേ അടിസ്ഥാനത്തിൽ നാം രക്ഷണ ഹൊന്ദിദവരാഗിദവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ട നമുക്ക് നമ്പിക്കേ അടിസ്ഥാനത്തിൽ രക്ഷണ ഹൊന്ദിരുവത നമ്മകെ നാം വചനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വാക്യത്തിൽ മുന്നേ പോകുവാക നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നമ്മ സ്വഭാവത്തിൽ ബദലാവണകൾ ബരുത്തതെ. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ രക്ഷണ ഹൊന്ദിരുവ വ്യക്തിയാകിരുതാദരെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ പരിശുദ്ധാത്മനു ക്രിയ നിന്നോടെ ക്രിയ മാടുതാദരെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കും. സ്വഭാവത്തിൽ ബദലാവണേ ബന്ധിരുത്തതെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷിക്കപ്പെട്ടത്. സ്വഭാവത അടിസ്ഥാനത്തിലല്ല രക്ഷണ ഹൊന്ദിരുവത്. രക്ഷിക്കപ്പെട്ടാൽ സ്വഭാവം മാറുവാനിട രക്ഷണ ഹൊന്ദിരുവാദ്രെ സ്വഭാവത്തിൽ ബദലാവണ ഉണ്ടാകുന്നത്. അത് രക്ഷിക്കപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നു. രക്ഷണ ഹൊന്ദിത സമയത്തിൽ പരിശുദ്ധാത്മ നമ്മ ആത്മതല്ലി ബന്ധനു. ആത്മാവിന് മാത്രമേ നമ്മുടെ ആത്മാവിന് ജീവൻ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആത്മനിക്ക് മാത്രം നമ്മ ആത്മതല്ലി ജീവവന്ന് കൊടുക്കുക സാധ്യമാകുന്നത്. ആദാം ഒരു ആത്മജീവിയായിരുന്നു. ആദാമന ഒരു ആത്മത ജീവിയാകിദ്ദനു. അവനൊരു ശരീരവും പ്രാണനും ഉണ്ടായിരുന്നു. ആദാനിക്ക് ശരീരവും പ്രാണവും ഇത്തു. എന്നാൽ അവന്റെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രം അവന്റെ ആത്മാവായിരുന്നു. അതാ അവന്റെ വ്യക്തിത്വത കേന്ദ്ര ബിന്ദു അവൻ ആത്മനാകിദ്ദനു. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതേ ആകിരുത്തത് നമ്മ അവസ്ഥ അതേ ആകിരുത്തത്. മനുഷ്യൻ ഒരാത്മാവാണ്. മനുഷ്യനൊന്ന് ആത്മനാകിദ്ദാനെ. ചേർന്നൊന്ന് പറഞ്ഞേ മനുഷ്യൻ ഒരാത്മാവാണ്. എല്ലാവരും സേരി ഏളാണ് മനുഷ്യനൊന്ന് ആത്മനാകിദ്ദാനെ. ഒരിക്കൽ കൂടെ പറയുക മനുഷ്യൻ ഒരാത്മാവാണ്. എല്ലാവരും സേരി ഏളാണ് മനുഷ്യൻ ആത്മനാകിദ്ദാനെ. നിങ്ങൾ ഇങ്ങനെ പറയുക ഞാൻ ഒരാത്മാവാകുന്നു. നവല സേരി ഏളാണ് ഞാൻ ഒന്ന് ആത്മനാകിദ്ദാനെ. ചേർന്നു പറയുക ഞാൻ ഒരാത്മാവാകുന്നു. സേരി ഏളാണ് ഞാൻ ഒന്ന് ആത്മനാകിദ്ദാനെ. എനിക്കൊരു പ്രാണനുണ്ട്. നനക്ക് പ്രാണ ഇതേ. ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു. ഞാനൊരു ശരീരത്തിൽ വാസമാടുത്തിദ്ദേനെ. അങ്ങനെ പറഞ്ഞേ ഒരിക്കൽ കൂടെ ഞാനൊരു ആത്മാവാകുന്നു. ഞാൻ ആത്മനാകിദ്ദേനെ. എനിക്കൊരു പ്രാണനുണ്ട്. നനക്ക് പ്രാണ ഇതേ. ഇനി ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു. ഞാനൊരു ശരീരത്തിൽ വാസമാടുത്തേനെ. അടുത്തിരിക്കുന്ന ആളെ കരം കൊടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞേ ഞാനൊരു ആത്മാവാകുന്നു. എനിക്കൊരു പ്രാണനുണ്ട്. ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു. കര കൊട്ട് ഏളി ഞാനൊന്ന് ആത്മനാകിദ്ദേനെ. നനക്ക് ശരീരം പ്രാണ ഇതേ. ശരീരത്തിൽ വാസമാടുത്തേനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിനാൽ ഒരു കൂടാരം മാത്രമാണ്. നാം ഈ ഉടുപ്പിട്ടിരിക്കുന്നത് പോലെ തൽക്കാലം നമ്മുടെ ആത്മാവിന് പാർക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉടുപ്പാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. കൂടാരമെന്നോ വീടെന്നോ ഉടുപ്പെന്നോ എന്നൊക്കെ പറയാം. ഒന്ന് കൂടാരനോ ഒന്ന് ഉടുപ്പ് അന്തനോ എഴുതും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ വീടാകുന്നു. ശരീരം അന്ത് എഴുതും നമ്മ ആത്മന മനയാകി കൂടാരമാകിരുത്തത്. എന്നാൽ ആദാം പാപം ചെയ്തത് മുഖാന്തരമായി അതെ ആദാമന് പാപമാടിയ നിമിത്തമായി ആത്മാവ് ഉറക്കാവസ്ഥയിലായി പോയി. ആത്മനു നിദ്ര അവസ്ഥയിൽ മാർപ്പാട്ടാകിയത് അല്ലെങ്കിൽ ആത്മാവ് മരിച്ചു പോയി എന്ന് നമുക്ക് പറയാം. ഇല്ലാതിരെ ആത്മന് സത്വ ഹോദനന്തരം എഴുതും. വീണ്ടും ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ ദൈവര വാക്യവനു കേളിതാക നാം വിശ്വസിച്ചു. നാം നമ്പിദേവു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നു. നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുവാൻ അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതേ മത്തേ ഉട്ടിദേവു അവസ്ഥയും തേടബഹുദു. വീണ്ടും ജനനം ഭൂമിയിൽ നിന്നുള്ള ജനനമല്ല. മത്തേ ഉട്ടുവത് ഭൂമിയിൽ നടിയുവന്ത ഒന്ന് ക്രിയ അല്ല. മണ്ണിൽ നിന്നുള്ള ജനനമല്ല. മണ്ണിന്ത ബറുവന്ത ഒന്ന് ക്രിയ അല്ല. മനുഷ്യനിൽ നിന്നുള്ള ജനനമല്ല. മനുഷ്യന്ത ബറ മത്തേ ഉട്ടുവതല്ല. ജഡത്തിന്റെ ഇഷ്ടത്താലുള്ള ജനനമല്ല. ഇഷ്ടത പ്രകാരം ഉട്ടുവതല്ല. രക്തത്തിൽ നിന്നുള്ള ജനനമല്ല. രക്തത്തിന്റെ ഉട്ടുവതല്ല. ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ഉന്നതത്തിന്റെ ഉട്ടുവന്ത അനുഭവമാകിരുത്തത്. വചനത്താലുള്ള ജനനമാണ്. വാക്കിന്റെ ഉട്ടുവന്ത പരിശുദ്ധാത്മാവിനാലുള്ള ജനനമാണ്. പരിശുദ്ധാത്മന മുഖാന്തര ജനനമാകിരുത്തത്. യേശു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജനിച്ചത്, യേശു യാവ രീതിയിൽ ഭൂമിയിൽ ജനിച്ചതരോ അതേപോലെ തന്നെയാണ് നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതേ രീതിയിൽ മത്തെ മത്തെ മറുവിട്ടൊക്കെ ആകിരുത്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സാധ്യത നാം തിരിച്ചറിയുകയാണെങ്കിൽ ആ സാധ്യത്തിന് അർത്ഥമാടിക്കൊള്ളുതാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ മാറുവാനിട വരും. നമ്മ നമ്മ ജീവിത അവസ്ഥകളെ അത് ബദലാവണി തരുത്തത്. പ്രകൃതിയുടെ നിയമം ഒന്നാണ്. പ്രകൃതിയ ഒന്ന് നിയമം ഒന്ന് ഇരുത്തത്. ആത്മാവിന്റെ നിയമം ആത്മമണ്ഡലത്തിന്റെ നിയമം മറ്റൊന്നാണ്. ആത്മനാൽ ആത്മമണ്ഡലത്തെ നിയമങ്ങൾ വേറെ ആകിരുത്തത്.
ಇರುತ್ತದೆ ಶರೀರತ್ತಿನೊಂದು ನಿಯಮವുണ്ട് ಈ ಶರೀರಕ್ಕೆ ಒಂದು ನಿಯಮಗಳು ಇರುತ್ತದೆ ಆತ್ಮವಿನ ಮತ್ತೊಂದು ನಿಯಮമാണ് ಆತ್ಮನಿಗೆ ಬೇರೆ ಒಂದು ನಿಯಮಗಳು ಇರುತ್ತದೆ ನಾನು ರಕ್ಷಿಕಪಟ್ಟ ಓರೋ ದೈವಬೈದಲು ಅದರ ರಕ್ಷಣೆ ಹೊಂದಿರುವಂತ ಒಂದು ದೇವರ ಮಕ್ಕಳಿಗೂ ಆತ್ಮಮಂಡಲತ್ತಿನ ನಿಲವಾರತ್ತಿ ಜೀವಿಕಡಮನ್ನಾನ ಪರಿಶುದ್ಧಾತ್ಮವ ಆಗ್ರಹಿಕನದು ರಕ್ಷಣೆ ಹೊಂದಿದಂತೊಂದು ದೇವರ ಮಕ್ಕಳಿಗೆ ಆತ್ಮಮಂಡಲದ ನಿಯಮದಲ್ಲಿ ವಾಸ ಮಾಡಬೇಕೆಂದು ದೇವರು ಇಷ್ಟಪಡುವಂತನಾಗಿದ್ದಾನೆ ಪ್ರಕೃತಿಯ ನಿಯಮಗಳೆ ಜಯಿಕುವಾನുള്ള ಪ್ರಾಪ್ತಿ ನಮಕುണ്ട് ಪ್ರಕೃತಿಯ ನಿಯಮಗಳನ್ನು ಜಯಿಸುವುದಕ್ಕೆ ಬೇಕಾದ ಶಕ್ತಿ ಪ್ರಾಪ್ತಿ ನಮಗೆ ಇರುವಂತದಾಗಿರುತ್ತದೆ ಮಳೆ ನನഞ്ഞാൽ ಪನಿ ಹಿಡಿಕೂ ಮಳೆಯಲ್ಲಿ ನೆನೆಯುವುದಾದರೆ ನಮಗೆ ಜ್ವರ ಬರುತ್ತದೆ ಎನಾಲ್ ಆತ್ಮಮಂಡಲತ್ತಿ ಜೀವಿಕುವವನು ಅದರ ಆತ್ಮಿಕ ಮಂಡಲದಲ್ಲಿ ಜೀವಿಸುವವನಿಗೆ ಮಳೆಕಗತೂಡೆ 4 5 ಕಿಲೋಮೀಟರ್ ನಡೆದನಾಲೂ ಪನಿ ಹಿಡಿಕತಿಲ್ಲ ಮಳೆಯೊಳಗೆ 4-5 ಕಿಲೋಮೀಟರ್ ನಡೆದು ಹೋಗುವುದಾದರೂ ಅವನಿಗೆ ಜ್ವರ ಬರುವುದಿಲ್ಲ ಅತ್ತರತ್ತಿಲ್ ಒಂದು ನಿಲವಾರಮുണ്ട് ಆ ರೀತಿ ಆದ ಒಂದು ಮಂಡಲ ಇರುವಂತದಾಗಿರುತ್ತದೆ ಅದು ಮೋಶೆಗೆ ಕರ್ತವ ಪರಣು ಕೊಡುತ್ತು ಅದು ಮೋಶೆಗೆ ಕರ್ತನ ಹೇಳಿಕೊಟ್ಟನು ಅದೊಂಡಾನ ಅವನ್ ವಡಿ ಕೊಂಡು ಚೆಂಗಡಲಿನೆ ವಿಭಜಿಸಿದ ಅದರಿಂದನೇ ಒಂದು ಒಂದು ಕೋಲನ್ನು ಹಿಡಿದುಕೊಂಡು ಅವನು ಕೆಂಪು ಸಮುದ್ರವನ್ನು ಎರಡಾಗಿ ವಿಭಜಿಸಿದನು ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ ನಾನು ಆ ಭಾಗತ್ತೆ ಒಂದು ನಿಮಿಷವನ್ನು ನಿಲ್ಕುವಾನ ಆಗ್ರಹಿಕೆಯಾನ ಆ ಭಾಗದಲ್ಲಿ ಒಂದು ನಿಮಿಷ ನಿಲ್ಲಲು ಆಸಪಡುತ್ತೇನೆ ಮೋಶೆ ದೈವತೆ ನೋಕಿ ಕರೆഞ്ഞു ಕೊಂಡಿರುವಪೋಲ್ ಮೋಶೆ ದೇವರನ್ನು ನೋಡಿ ಅಳುತ್ತಿರಬೇಕಾದಾಗ ಕರ್ತಾವ್ ಬರೆಯುವುದು ನೀ ಎನ್ನೇ ನೋಕಿ ಎಂದು ನಾನು ಅರಿಯನದು ದೇವರು ಹೇಳ್ತಾರೆ ನೀ ನನ್ನ ನೋಡಿ ಏನು ಕಳ್ತಾ ಇದೀಯಾ ವಡಿ ನೀಟಿ ಕಡಲಿನೆ ವಿಭಜಿಕುಗ ಕೋಲನ್ನು ಚಾಚಿ ಆ ಕೆಂಪು ಸಮುದ್ರವನ್ನು ವಿಭಜಿಸು ನಮ್ಮ ಬುದ್ಧಿ ಉಳ್ಳವರನ್ನು ಚಿಂತಿಕಣ ನಾವು ಬುದ್ಧಿ ಇರೋರು ಸ್ವಲ್ಪ ಯೋಚನೆ ಮಾಡಬೇಕು ಎಂದಾ ಕರ್ತಾವ್ ಬರೆಯುವುದು ಏನು ದೇವರು ಹೇಳ್ತಾ ಇರೋದು ವಡಿ ಕೊಂಡು ಕಡಲಿನೆ ವಿಭಜಿಕುಗ ಒಂದು ಕೋಲಿನಿಂದ ಸಮುದ್ರವನ್ನು ವಿಭಜಿಸುವುದ ಮೋಶೆ ಇದನ್ನು ಮುಂಚೆ ಒರಿಕಲು ಅಂಗಡಿ ಒಂದು ಕಾರ್ಯ ಮಾಡಿದಿಲ್ಲ ಮೋಶೆ ಇದಕ್ಕೆ ಮುಂಚೆ ಆ ರೀತಿಯಾಗಿ ಒಂದು ಸಂಭವ ಮಾಡಲೇ ಇಲ್ಲ ಕಡಲುಮಾಯಿ ಬಂಧಪಟ್ಟ ಒಂದು ಕಾರ್ಯವೂ ಅದಕ್ಕೆ ಬಿಡುತ್ತಮಿಲ್ಲ ಸಮುದ್ರದ ಸಂಬಂಧವಾಗಿ ಯಾವ ಒಂದು ಕಾರ್ಯ ಅರ್ಥವಾಗಿಲ್ಲ ಅವನಿಗೆ ಇದಾನ ಆತ್ಮಮಂಡಲತಿಲೆ ಕಾರ್ಯಗಳು ಇದಾಗಿರುತ್ತದೆ ಆತ್ಮಿಕ ಮಂಡಲದಿರುವಂತ ಕಾರ್ಯಗಳು ಬುದ್ಧಿ ಕೊಂಡು ಅವಲೋಕನಂ ಜೆಯುವಾನ್ ಕಳಿಯತಿಲ್ಲ ಬುದ್ಧಿಯೊಂದಿಗೆ ಅದು ನೋಡೋದಕ್ಕೆ ಆಗೋದಿಲ್ಲ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ 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 ಆತ್ಮಮಂಡಲತಿ ಸಂಭವಿಕುವಾನ್ ಹೋಗುವ ಕಾರ್ಯಗಳು ಆತ್ಮಿಕ ಮಂಡಲದಲ್ಲಿ ನಡೆಯುವಂತ ಕಾರ್ಯಗಳು ಬುದ್ಧಿ ಕೊಂಡು ಅವಲೋಕನಂ ಜೆಯುವಾನ್ ಕಳಿಯತಿಲ್ಲ ಬುದ್ಧಿಯಿಂದ ಯೋಚಿಸೋದಕ್ಕೆ ಆಗೋದಿಲ್ಲ ದೈವಂ ವಡಿ ಕೊಂಡು ಕಡಲಿನೆ ವಿಭಜಿಕುವಾನ್ ನಿನ್ನೋಡು ಬರഞ്ഞാൽ ದೇವರು ಒಂದು ಕೋಲಿನಿಂದ ಸಮುದ್ರವನ್ನು ವಿಭಜಿಸಲು ನಿನಗೆ ಹೇಳಿದರೆ ಅದು ನೀ ಬುದ್ಧಿ ಕೊಂಡು ಅವಲೋಕನಂ ಜೆಯರದು ನೀನು ಅದನ್ನ ಬುದ್ಧಿಯಿಂದ ಯೋಚನೆ ಮಾಡಬಾರದು ಆತ್ಮಮಂಡಲತಿ ನಿನ್ನ ಪುರಪಟ್ಟ ಆ ವಚನ ಮಾಡಿ ಅನುಸರಿಸಿ ವಡಿ ನೀಟಿಯಾಲ್ ಕಡಲು ವಿಭಜಿಕಪಡುವಾನ್ ಮಂಡಲದಿಂದ ಬರುವಂತ ಆ ವಾಕ್ಯವನ್ನು ನೀನು ಅನುಸರಿಸಿ ಹೋಗುವುದಾದರೆ ಕೆಂಪು ಸಮುದ್ರ ನಿನಗಾಗಿ ವಿಭಜಿಸಲ್ಪಡುತ್ತದೆ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ 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 ನಮಕರಿವಾನ್ ಗಳಿಯುನ್ನುಂಡ ಯೋಶುವಿಯಡೆ ಸಮಯತ ಅವರ್ ಪೆಟ್ಟಗಂ ಕೊಂಡು ವನ್ನ നദിയെ തൊട്ടപ്പോൾ യോർദാനെ തൊട്ടപ്പോൾ യോർദാൻ വിഭജിക്കപ്പെടുവാനിടയായി യോശുവന സമയത്തിൽ മഞ്ജുഷ പെട്ടിയെന്ന് ഒത്തുകൊണ്ട് വന്ന് ആ യോർദാൻ നദിയെന്ന് മുട്ടിതാ അത് എരടാകെ വിഭജന ആയിത്തു ഏലിയാവ് പുതപ്പ് കൊണ്ട് യോർദാനെ വിഭജിക്കുവാനിടയായി ഏലിയെന്ന് തന്നെ ഒതുക്കെയെന്ന് യോർദാൻ എരടാകെ വിഭജിച്ചു ഏലിഷ പുതപ്പ് കൊണ്ട് യോർദാനെ വിഭജിക്കുവാനിടയായി തന്നെ ഒതുക്കെയിന്ന് യോർദാനെ വിഭജിച്ചു യേശു വന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന് വടിയും വേണ്ട പെട്ടകവും വേണ്ട പുതപ്പും വേണ്ട വെള്ളത്തിന്റെ മുകളിൽ യേശു നടക്കുവാനിടയായി ആദ്യം യേശുവിന് കാലഘട്ടവാദാഗ സ്തോത്ര കോലു ബേഡ ഇല്ല മഞ്ജുഷ പെട്ടിനു ബേഡ ഇല്ല ഒതുക്കിനു ബേഡ യേശു നീരിന്റെ മേൽ നടത്തിക്കൊണ്ട് ഹോദനു ആ തരത്തിൽപ്പെട്ടവരാണ് പുതിയ നിയമ വിശ്വാസികൾ ആ രീതിയായ അനുഭവം ഹൊന്നിരോരാകിദ്ദാരെ ഹൊസ ഒടമ്പടിക്കെ വിശ്വാസികൾ നിനക്ക് വടിയില്ലെങ്കിലും പുതപ്പില്ലെങ്കിലും പെട്ടകമില്ലെന്നുണ്ടെങ്കിലും നിന്റെ മുൻപിൽ ഉള്ള വെളിപ്പാട് നിനക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ വചനം നിനക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നീ കടലിന്റെ മുകളിൽ നടക്കുവാനിട വരും നിനക്ക് കോലില്ലാതിരുന്നു മഞ്ജുഷ പെട്ടിയില്ലാതിരുന്നു ഒതുക്കെ ഇല്ലാതിരുന്നു നിനക്ക് സാധ്യമാകുത്തത് ആത്മമണ്ഡലം വെളിപ്പെട്ട് കിട്ടുന്ന ആരെയോ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ സ്വീകരിച്ചോണം ആത്മിക മണ്ഡല പ്രകടവാദവരു പരിശുദ്ധാത്മനെ മുട്ടുത്തിനെ ഒന്നിക്കൊള്ളോ ബേക്കാദരി ഇവാഗ ഒന്നിക്കൊള്ളബഹുദു വാ 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 പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ പരിശുദ്ധാത്മനെ നിന്നെ മുട്ടലി ഓ ശാചാര വാദുര ആരാധിച്ചു ബൈ തെഗ ദേവരന ആരാധന മാടോണ ఆ స్వైతర్కన సరాతార బరిక మందరక రతతతర రామ్య మాతురు సకదల రగడగ రూపతర లగరామాధియల్వన రూపతర సలారా సాధరే అసాధరే 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 అర్బజలి అరబదియాబ తాల్క రామ్యతార తసందరి తిరువాత రాంగిరి లోర్మదుని అర్వజలత రేని వైగమ సగర్వయాచన వాదురక వాదురక బై తెగదు బై తెగదు ఆ ఉల్మేత్రగనియవ త్రేవన అదురియ దరియల్కర తాసరా తియల్బర హదరానిలి దుర్బాతిరి నియాత్రగని దురంజ మహరదయంతన సగర్దుమాని అసగర్ధన లూర్బదుని అదాల గర్చుమా నగరందిరి బాదర్గని అదరాది అర్థన అబన్న సాత్యార్ గనాదార్ రత్తు యవుల్పూర్ణ సేకర్దని అలాదియార్కర దినేవుర్బదుని అగల్తర వాత్రగని అవందర్దని అవాదన స్వీకరిక ఒందుకొళ్ళిరి
Walter Vilia Targini Abatri Borda Tarila Rakia 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 Ramandra Kadagala Hadula Shoro Bohola Mama Shabara Babana Vedadala Diri Abartana Vidilibo Rabadini Velagada എല്ലാ അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. എല്ലാ അഭിഷക്തന്മാരും ദേവര മുട്ടലി. കർണാടകയിൽ നിന്നുള്ള എല്ലാ അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. കർണാടകത്തിലിരുന്ന ദേവസേവകന് ദേവര മുട്ടലി. പ്രഗലി ബാദുർബനി അത്തരികലി മനോരോദിനി അന്തർബിനി യദാന്താരി അർത്ഥന. സുജിനി അതനിയ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബുദ്ധി കൊണ്ടല്ല നമുക്ക് അവിടെ ജീവിക്കുവാൻ കഴിയുന്നത്. വചനത്തിന്റെ വെളിപ്പാട് കൊണ്ടേ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയും. മണ്ഡലമാണ് അത്, പ്രകടനയ ഒന്ന് മണ്ഡലമാകി വെളിപ്പാടുകളുടെ മണ്ഡലമാണ് അത, പ്രകടനകളെ ഒന്ന് മണ്ഡലമാകി വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ പറയുമ്പോൾ നീരിനെ മേലെ നടിയത് കേളതാക ബുദ്ധി കൊണ്ട് അതിനെ അളക്കുന്നവൻ ഒരിക്കലും നടക്കുകയില്ല. എന്നാൽ ആ ശബ്ദം വെളിപ്പെട്ട് കിട്ടുന്നവൻ നടക്കുവാൻ ഇടവരും. ആ ശബ്ദം പ്രകടമാകുന്നെങ്കിൽ നടയാൻ സാധ്യമാകുന്നത്. ആ നിന്റെ ഡോക്ടർ നിന്നോട് പറയുകയാണ് നിനക്ക് തല കീറിയിട്ട് ഓപ്പറേഷൻ വേണോന്ന് പറയുമ്പോൾ അകത്ത് നീ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവിടെയോ ആ ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷന്റെ പേപ്പർ വലിച്ചു കീറുവാൻ നിനക്ക് വെളിപ്പാടിന്റെ തലം വേണ്ടത് ആവശ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും നടക്കില്ലെങ്കിൽ, ഈ ദേശത്തൊന്നും നടക്കുകയില്ലെന്ന് സാധാരണ മനുഷ്യർ പറയുമ്പോൾ, ചിലപ്പോൾ അഭിഷേകമുള്ളവർ വരെ പറയുമ്പോൾ, അതിന്റെ നടുവിൽ നിനക്കുള്ളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞാൽ നിനക്കറിയാം ഇവിടെയാ വല്ലതും നടക്കാൻ പോകുന്നത്. ഈ ദേശത്തിൽ ഏനു നടിയില്ല ഏനു സാധ്യമില്ല അന്ത സാധാരണ മനുഷ്യർ ഏളബേക്കാതാഗ ಅದರ ನಿನ್ನವಳ ದೇವರ ಶಬ್ದ ಉಂಟಾಗುವುದಾದರೆ ನಿನ್ನ ಮುಖಾಂತರ ಅನೇಕ ಕಾರ್ಯಗಳು ಸಾಧ್ಯವಾಗುವಂತದಾಗಿರುತ್ತದೆ. ಆಮೆನ್ ಆಮೆನ್. ವೆಳಿಪಾಡಿನ ದಲತಿಲ್ಲುವವರ್ಕ ಮಾತ್ರಮೇ ಆತ್ಮಮಂಡಲದಲ್ಲಿ ಜೀವಿಕುವಾನ್ ಕಳೆಯುತ್ತುಳ್ಳು. ಪ್ರಕಟನೆಯಲ್ಲಿ ಜೀವಿಸುವವರಿಗೆ ಮಾತ್ರ ಆತ್ಮಿಕ ಮಂಡಲದಲ್ಲಿ ಜೀವಿಸಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಆತ್ಮಮಂಡಲದಲ್ಲಿ ಒಂದು ನಿಯಮ ನಾನು പറയാം. ಆತ್ಮಿಕ ಮಂಡಲದಲ್ಲಿ ಒಂದು ನಿಯಮವನ್ನು ಹೇಳುತ್ತೇನೆ. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യവാദത് യാതൊന്നും ഇല്ല. ഹല്ലേലൂയ, എന്നാ പിടിച്ചോ, ഒന്നിക്കൊള്ളേരി. ദേവശക്തിയുടെ പകർച്ച സഹോദരന്മാരെ പരിശുദ്ധാത്മാവിനെ തൊടട്ടെ. ഇതിന്റെ നടുവിലെ ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. പരിശുദ്ധാത്മനെ മുട്ടലി. ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഓ യെസ്, സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളവരെല്ലാം സ്വീകരിച്ചോ. ഒന്നിക്കൊള്ളു, പ്രാപ്തരാകുന്നവരെല്ലാം ഒന്നിക്കൊള്ളിരി. സ്വർഗീയ സ്പർശനം സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളവർ സ്വീകരിച്ചോ. ദേവർ സ്പർശനം ഒന്നിക്കൊള്ളലോ സിദ്ധമാകിയുള്ള ഒന്നിക്കൊള്ളിരി. ഈ മുൻനിരയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഈ മുട്ടലി ഇങ്കോങ്ങിൽ പാസികെട്ടിലുള്ള ബാപ്റ്റിസ്റ്റുകാരി 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചൈന ബോർഡറിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെയൊക്കെ ബാംഗ്ലൂരിൽ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും.
ಸ್ತೋತ್ರ ಇಂಕೋ ಅಂಗಲಿ ಸ್ತೋತ್ರ ಅನ್ನೊಂದನೇ ತರಗತಿಯಲ್ಲಿ ಓದ್ತಿರುವ ಹೆಣ್ಣು ಮಗಳನ್ನು ಚೈನಾ ಬಾರ್ಡರ್ ದೇವರು ಉಪಯೋಗಿಸಲು ಸಾಧ್ಯವಾದರೆ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸಲು ದೇವರು ಶಕ್ತನಾಗಿದ್ದಾನೆ. ಪ್ರಾಯಮೊಂದು ಅದನ್ನು ಬಾಧಕವಲ್ಲ, ವಯಸ್ಸೇನು ಅದಕ್ಕೇನು ತಡೆಯಾಗಿರುವುದಿಲ್ಲ, ವಲಿಯ ಪರಿಚಯವನ್ನು ಅದನ್ನು ಅವಶ್ಯಮಲ್ಲ, ತುಂಬಾ ದೊಡ್ಡ ಕಾರ್ಯಗಳ ಪರಿಚಯ ಅದಕ್ಕೆ ಅವಶ್ಯಕತೆ ಇರುವುದಿಲ್ಲ. ಕರ್ತಾವ್ ನಿನ್ನೆ ಒಂದು ತೊಟ್ಟಾ ಮದಿ, ದೇವರು ನಮ್ಮನ್ನು ದೇವರು ಮುಟ್ಟಿದ್ರೆ ಸಾಕು, ಪರಿಶುದ್ಧಾತ್ಮಾವು ನಿನ್ನೆ ಒಂದು ತೊಟ್ಟಾ, ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನ ಮುಟ್ಟುವುದಾದರೆ ನಿನ್ನ ವಾ ತುರಕ್ಕಪಡು, ನಿನ್ನ ಬಾಯಿ ತೆಗೆಯಲ್ಪಡುತ್ತದೆ. ಅಭಿಷಕ್ತರೇ ಪರಿಶುದ್ಧಾತ್ಮ ದೊಡ್ಡ ಅಭಿಷಕ್ತರನ್ನು ದೇವರನ್ನು ಮುಟ್ಟಲಿ, ಹೊಂದಿಕೊಳ್ಳಿರಿ. ఈ గుణగల యొక్క పరిశుద్ధాత్మ దొరుకుతు ప్రభుత్వం ఇక్కడ దేవరాత్మను ముట్టుతాయి, అందుకోండి. അസാധാരണമാകുന്ന ദൈവിക സ്പർശനങ്ങൾ ഈ നിമിഷങ്ങളിൽ ഇവിടെ വെളിപ്പെടുന്നുണ്ട്. അസാധാരണവാദ ദേവര സ്പർശന ഈ സമയത്തിൽ പ്രകടമാകുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ചരിത്ര സംഭവമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ചരിത്ര സംഭവമായി മാറപ്പെടുത്തേ ഉറപ്പാണ്. ഇതിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ കർത്താവ് ഇടപെടുവാൻ തുടങ്ങി, അതിശക്തമായി തൊടുവാൻ തുടങ്ങിയെങ്കിൽ അതിശക്തമായി പരിശുദ്ധാത്മനെ മുട്ടുകയാണ്. എന്തുകൊണ്ട് നമുക്ക് മറ്റൊരു അസൂസ പ്രതീക്ഷിച്ചുകൂടാ? ಯಾವುದರಿಂದ ನಮಗೆ ಬೇರೆ ಒಂದು ಅಸೂಸ ಸ್ಟ್ರೀಟ್ ರಿವೈವಲ್ ಎದುರು ನೋಡದೇ ಇರಬಾರದು. ನೀವು ಚಿಲ್ಲರೆಂಗಿಲು ಆ ಭಾಗಗಳನ್ನು ಪಡಿಚಿಟ್ಟುಕೊಂಡು ನಾನು ವಿಶ್ವಸಿಕಾಣ ಅಲ್ಲಿ ವಾಚಿಟ್ಟುಕೊಂಡು ಕೆಲವು ಬ್ರದರ್ ಕುರಿತ ಆ ಭಾಗಗಳನ್ನು ಕುರಿತು ನೀವು ಓದಿದಿರಂತ ನಂಬುತ್ತೇನೆ. ಮತ್ತೊಂದು ಅಸೂಸಕ್ಕೆ ನಮಗೆ ಆಗ್ರಹಿಕುವಾನ ಅವಕಾಶ ಇಲ್ಲ. ಇನ್ನೊಂದು ಅಸೂಸ ಸ್ಟ್ರೀಟ್ ಉಜ್ಜೀವನಕ್ಕಾಗಿ ನಾವು ಆಸೆ ಪಡೋದು ನಮಗೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ನಾನು ವಿಶ್ವಸಿಕ್ಕುವುದು ಅದನೇಕಾಳ್ ವಲಿಯ ಒಂದು ಪಗರ್ಚಕ್ಕೆ ನಮಗೆ ಅವಕಾಶ ಪಡುವಾನುಳ್ಳ ನಮಗೆ ಆವಶ್ಯಪಡುವಾನುಳ್ಳ ಅವಕಾಶಮುണ്ട്. ನಂಬುತ್ತೇನೆ ಅದಕ್ಕಿಂತ ಒಂದು ದೊಡ್ಡ ಉಜ್ಜೀವನಕ್ಕಾಗಿ ನಾವು ಅದನ್ನ ಆಸೆ ಪಡುವಂತರಾಗಿರಬೇಕು. ಈ ದಿವಸಗಳಲ್ಲಿ ಅದು ಸಂಭವಿಕುವ ಇಡವರಟೆ, ಈ ದಿವಸಗಳಲ್ಲಿ ಅದು ಸಂಭವಿಸಲಿ. ಶಕೇನ ಗ್ಲೋರಿ ಒರಿಕಲ್ ಕೂಡ ಈ ಆಡಿಟೋರಿಯಂ ಇರಂಗುವ ಇಡವರಟೆ, ಶಕೇನ ಗ್ಲೋರಿ ಈ ಆಡಿಟೋರಿಯಂ ಇಳಿದು ಬರಲಿ. ಯೇಸುವಿನ್ದೆ ವ್ಯಕ್ತವಾಗುವ ಕಾಣಪಡುವ ಸಾನ್ನಿಧ್ಯಮ ಇದನ ನಡುವೆ ವೆಳಿಪಡುವ ಇಡವರಟೆ, ಯೇಸುನ ವ್ಯಕ್ತವಾದ ನೋಡತಕ್ಕಂತ ಆ ಸಾನ್ನಿಧ್ಯ ಇದರ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬರಲಿ. ನಿಮ್ಮಳೆಯೊಕ್ಕೆ ಅದರಂಗಳಿಲ್ ನಿಂದ ತೀ ಪುರಪಡುವುದು ಮತ್ತುಳ್ಳವರ ಕಾಣುವ ಇಡವರಟೆ, ನಿಮ್ಮ ಬಾಯಿಗಳಲ್ಲಿ ಸ್ತೋತ್ರ ಬೆಂಕಿ ಹೊರಡುವುದು ಬೇರೆ ವ್ಯಕ್ತಿಗಳು ನೋಡಲು ಸಾಧ್ಯವಾಗಲಿ. ನೀವು ಕೈ ನೀಟುಬೋಳ್ ನಿಮ್ಮ ಕೈಗಳ ತೀ ಕನಲುಗಳು ಮತ್ತುಳ್ಳವರ ಮೇಲೆ ಚೆಂದು ಬೀಳುವುದು ಮತ್ತುಳ್ಳವರು ಕಾಣುವ ಇಡವರಟೆ. ನೀವು ಕೈ ಚಾಚುವಾಗ ನಿಮ್ಮ ಕೈಗಳಿಂದ ಸ್ತೋತ್ರ ಬೆಂಕಿ ಬೇರೆಯೊಬ್ಬರ ಮೇಲೆ ಹೋಗಿ ಬೀಳೋದು ಬೇರೆಯೊಬ್ಬರು ಅದು ನೋಡತಕ್ಕಂತೆ ಆಗಲಿ. ಓ ಅದ ಉರಿಯಲಿ ಅಭಿಷೇಕದಿಂದ ತೀ ಅದ ಅಭಿಷೇಕದ ಒಂದು ಬೆಂಕಿ ಉರಿಯಲಿ. ಆಗ್ರಹವುಳ್ಳವರು ಪ್ರಾಪಿಸಿಕೊಳ್ಳುಗ, ಪ್ರಾಪ್ತಿಯುಳ್ಳವರು ಹೊಂದಿಕೊಳ್ಳಿರಿ. ಆ ಪಿನ್ನಿಲಿರಿಕ್ಕಿದ ಸಹೋದರಿಮಾರೆಯೇ ಪರಿಶುದ್ಧಾತ್ಮವು ತೊಡನೊಂಡ ಹಿಂದೆ ಇರುವಂತಹ ಸಹೋದರಿಯರನ್ನು ಪರಿಶುದ್ಧಾತ್ಮನ ಮುಟ್ಟಲಿ. ವಾ 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 ಶುಡಲ ಮಾಂದರಚಸ್ ಕಡಗಲ ಹರ್ದಲ ರಗಡಗ ಜುಡ ಮನ ಮರ್ದಲ ಜುಡ ಮನ ಮರ್ದಲ ರಗಡಗ ಜುಡ ಮನ ಮರ್ದಲ ಶುಡಲ ಅಭಿಷಕ್ತನೇ ಪರಿಶುದ್ಧಾತ್ಮ ತೊಡನು. ಅಲ್ಲಿರುವಂತ ಅಭಿಷಕ್ತನ ಪರಿಶುದ್ಧಾತ್ಮನ ಮುಟ್ಟಾ ಇದ್ದಾನೆ. ಆತ್ಮಶಕ್ತಿ ದೇಹದಿಂದ ಮೇಲೆ ವ್ಯಾಪರಿಕಟೆ, ಆತ್ಮಶಕ್ತಿ ಆತನ ಮೇಲೆ ವ್ಯಾಪರಿಸಲಿ. ಚರುಪಕಾರದ ಮೇಲೆ ಆತ್ಮಶಕ್ತಿ ವ್ಯಾಪರಿಕಟೆ, ಆತ್ಮಶಕ್ತಿ ವ್ಯಾಪರಿಸಲಿ. ಓ ಆತ್ಮಶಕ್ತಿ ಆಳದಲ್ಲಿ ವ್ಯಾಪರಿಕಟೆ, ಆತ್ಮಶಕ್ತಿ ಆಳದಲ್ಲಿ ವ್ಯಾಪರಿಸಲಿ. ಓ ಪರಿಶುದ್ಧಾತ್ಮವೆಂದೋ ವಲಿಯ ಕಾರ್ಯಗಳು ಚೇದುಕೊಂಡಿರಿಕೋರು ಪಕರ್ಷ ആഗ്രഹമുള്ളവരുടെ മേൽ പകരപ്പെടട്ടെ. വാ 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 യെസ് കർണാടക വാ 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 കർണാടക ആ കർണാടക ആ കർണാടക ആ സ്വീകരിച്ചോ സ്വീകരിച്ചോ ഹൊന്നിക്കൊള്ളേ ಎಲ್ಲೇ ಅವನಸ್ಥರ ಸ್ವೀಕರಿಕೀಗ ಬಾಯಿಗಳನ್ನು ತೆಗೆದು ಹೊಂದಿಕೊಳ್ಳಿರಿ. ನಿನ್ನ ಜೀವಿತ ಮಾರುವಾನಿಡವರು, ನಿನ್ನ ಕಾಳ್ಚಪಾಡುಗಳು ಮಾರುವಾನಿಡವರು. ಲೋ ಮಹದಾನ ರಾಸಾಚರ
നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില മണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാനിട വരും. കേളൊന്ന് മണ്ഡലങ്ങൾ നിനക്കായി തെകേലോകത്തെ ഒന്നിക്കൊള്ളിരി. ഓ ഓ ഓ ഓ ഓ ഓ ഇതുവരെയും നിനക്ക് തകർക്കുവാൻ കഴിയാതെ ഇരുന്നതിനെ തകർക്കുവാൻ തക്കവണ്ണമായി പരിശുദ്ധാത്മാവിന്റെ തീ ഒരിക്കൽ കൂടെ നിന്റെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മനെ പുതിയ തലമുറകളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഈ സഹോദരിമാരുടെ ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. സഹോദരിമാരുടെ ഭാഗത്തിൽ അസാധാരണമാകുന്ന അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. അസാധാരണവാദ ഒന്ന് പരിശുദ്ധാത്മന ബെങ്കി എഴുതു പറയലേ. ഓ ഓ ഇപ്പോൾ തന്നെ ഭവനത്തിന്റെ ഉള്ളിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുവാൻ ഇടവരട്ടെ. മനയോടെ ഇവാകലേ ഒരു അത്ഭുതം നടയാൻ സാധ്യമാകലേ. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവദൂതന്മാർ നിന്റെ വീടിനകത്ത് ഇറങ്ങട്ടെ. നീ ഇല്ല ആരാധന മാടേക്കാതെ നിമ്മ മനയിലെ ദൈവദൂതൻ എഴുതു പറയലേ. ഓ യേശു, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഈ പട്ടണത്തിൽ ഇറങ്ങുവാൻ ഇടവരട്ടെ. ഇവാകലേ ദേവര ശക്തി പട്ടണത്തിൽ എഴുതു പറയലേ. പട്ടണത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങുവാൻ ഇടവരട്ടെ. പട്ടണത്തിൽ ദൈവദൂതൻ എഴുതു പറയലേ. വാ 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 ശ്വേതാൽ മനാഹദന റിയാധാന സ്വൈഖരാദന രുഷ്മനദിയ ധ്വനി ലഗനവദനദിയ ശ്വൈമാധുരോഷ്മനദിയ നവൽജനദിയ ധ്വനി വൽമധുനദനദിയ ധ്വനി. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ വചനം വിശ്വസിച്ച് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആത്മാവിന് ജീവൻ ലഭിക്കുവാനിട വരുന്നു. നീ വാക്യവനെ നമ്പി അതിനെ ഒന്നിക്കൊള്ളബേക്കാതാക ആത്മനല്ലി നിമ്മളെ ജീവ വ്യാപരിസ്വന്തതാകിരുത്തതെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ആത്മാവിന് ജീവൻ ലഭിച്ചതിന് ശേഷമായിട്ട് നമ്മുടെ പ്രാണന് മാറ്റങ്ങൾ ആവശ്യമാണ്. ആത്മന ജീവ ഒന്നിക്കൊണ്ട നന്തരം നമ്മ പ്രാണത്തിൽ ഒന്ന് ബദലാനം ഉണ്ടാകബേക്കാകിരുത ആവശ്യകത ആകിതെ. ആ പ്രാണന്റെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. ആ പ്രാണത്തിൽ ബദലാകുവന്ത ഒന്ന് കാര്യങ്ങളെ കുറിച്ചാകിരുത്തതെ ആന്തരിക സൗഖ്യത ബഗ്ഗെ മാത്തടോദു. പ്രാണനിൽ ചിലപ്പോൾ നാം ഇന്ന് നേരിടുന്ന പല സംഘർഷങ്ങളുടെയും പിന്നിൽ ചിലപ്പോൾ നമ്മുടെ ജനനം മുതൽ സംഭവിച്ച ചില കാര്യങ്ങൾ കണ്ടെന്നിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവപ്രവർത്തിക്ക് ഒരു തടസ്സമായി നിൽക്കുവാൻ സാധ്യതയുണ്ട്. അത് ആത്മീക ആത്മമണ്ഡലത്തിൽ ബറുവന്ത ദൈവക്രിയകളെ അത് തടയായി നിന്നിരബഹുദു. നിങ്ങളുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് അതൊരു തടസ്സമായി തീരുവാൻ സാധ്യതയുണ്ട്. നിമ്മ ആത്മീക ബലവണിക അത് തടയായി നിന്നിരബഹുദു. നിങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നീ അതിനെ പരിഹാരമാ നോടുകാകി നീ പ്രയത്നപ്പെട്ടിരബഹുദു. നിങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ പലപ്പോഴും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചിന്തകൾ ചിലപ്പോൾ കർത്താവിലൂടെ നിങ്ങളെ സഹായിക്കുവാൻ ഇടവരും. അതിനൊക്കെ കാരണം നിങ്ങൾ തെളിതിട്ടരെ ഈ ചിന്തകളും ഇതൊക്കെ സഹായമാകിരബഹുദു. ഈ മൂന്ന് ഘടകങ്ങൾ ആത്മാവ് പ്രാണൻ ശരീരം ഈ മൂന്ന് ഘടകങ്ങളെ കുറിച്ചൊരു നല്ല അറിവ് നമുക്ക് വചനത്തിലൂടെ ലഭിക്കുകയാണെങ്കിൽ ആത്മാ പ്രാണ ദേഹി ഈ ഇതര കുറിച്ച് ചെന്നായി ഒന്ന് പ്രകടനം ലഭിച്ചതാദരെ ക്രിസ്ത്യ ജീവിതം വളരെ പുരോഗതിയിലേക്ക് പോകുവാൻ വളരെ സഹായകരമാണ്. ക്രിസ്ത്യൻ ജീവിതം മുന്തുവരുവിലേക്ക് നമുക്ക് പ്രയോജനമാകിരുവന്തതാകിരുന്നു. ഈ മേഖലയിലേക്ക് ശ്രദ്ധ എന്റെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് വ്യക്തിപരമാകുന്ന ക്രിസ്ത്യ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീർന്നു. ഇത് ഈ ഭാഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാക നന്ന വ്യക്തിഗതമായ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ അത് തുമ്പ പ്രയോജനമാകിത്തു. നമ്മുടെ ആത്മാവിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്ക് മനസാക്ഷി ആത്മാവിലുണ്ട്. നമുക്ക് ആത്മന മുഖ്യവാദ ഭാഗങ്ങളിൽ മനസാക്ഷി അതിൽ ഇരുവന്തതാകിരുത്തത്. നമ്മുടെ ഇൻട്യൂഷൻ ആത്മാവിലുണ്ട്. നമ്മ ചിന്തകളും വരുവന്ത കാര്യങ്ങളും നമുക്ക് ചിന്തകളും അതിൽ ഇരുവന്തതാകി. നമ്മുടെ കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മ മാത്രമല്ല കമ്മ്യൂണിയൻ എന്ന ഒരു ഭാഗവും അതിൽ ഉൾപ്പെട്ടിരുവന്തതാകിരുത്തത്. ദൈവത്തോടുള്ള ആരാധന നമ്മുടെ ആത്മാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. ദേവരിക ദേവരങ്ങ ആരാധന മാടുവാക നമ്മ ആത്മദല്ലിന്ത അത് ഉരടുവന്തതാകിരുത്തത. നമ്മുടെ പ്രാണനെ നിർവചിക്കുകയാണെങ്കിൽ പ്രാണനെ വേഗത്തിൽ നിർവചിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും. മൈൻഡ്, ഇമോഷൻസ് ആൻഡ് വില്ല് ഇവ ചേരുന്നതാണ് നമ്മുടെ പ്രാണന്റെ മണ്ഡലം എന്ന് പറയുന്നത്. പ്രാണന മണ്ഡലം തേളുതാദരെ നമ്മ ചിന്ത നമ്മ ചിന്ത നമ്മ എമോഷൻസ് നമ്മ ഭാവനകളെല്ലാം ചേർന്ന് പറയുക മൈൻഡ്, ഇമോഷൻ ആൻഡ് വില്ല്.
mind emotion and will nama chinte nama emotions nama bhavane mattu nama chittagalu pranan vishalamagunna oru meghalayagunu pranan thumba vishalavada ond mandalavagiruttade pala kadagangal avade adangiyittunde adaralli aneka bhagagalu adaralli iruvantadagiruttade nammade intellect avade adangiyirikkunu nama chinta shakti adaralli iruvantadagiruttade nammade motivation avade adangiyirikkiyana namage bekada uttejana adaralli iruvantadagiruttade nammade creativity avade adangiyirikkunathu namage chinta namage osadagi srishtisuvanta chintagal adaralli iruvantadagiruttade personality ude oru kendra നമുക്ക് പറയുവാൻ കഴിയും നമ്മ വ്യക്തിത്വത ഒന്ന് കേന്ദ്ര ബിന്ദു അന്തന്നെ ഹേളബഹുദു അങ്ങനെ പല ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത് ആഗിരു അതിൽ അനേക മണ്ഡലങ്ങൾ ഇരുവന്തത ആഗിരുത്തെ പ്രാണ എന്ന ഭാഗവു പ്രാണൻ വസ്തുരഹിതമാകുന്നു പ്രാണവ വസ്തു ഇല്ലാതൊരു ഒന്ന് കാര്യമാകിരുത്തെ നമ്മുടെ ബ്രെയിൻ സിപിയു പോലെ പ്രവർത്തിക്കുന്നു എങ്കിലും നമ്മ 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 ബ്രെയിൻ സിപിയു രീതിയിൽ ക്രിയ മാടുദാദരു എന്നാൽ മനസ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് മനസ്സ് അന്ത ഹേളബഹുദു ഒന്ന് സോഫ്റ്റ്വെയർ രീതിയിൽ ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തര ആഗിരുവന്തതാകിരുത്തെ അതിനാൽ പൊതുവിൽ മനസ്സിനോട് സമീപിക്കുമ്പോൾ പ്രാണനോട് സമീപിക്കുമ്പോൾ വസ്തുരഹിതം എന്നാണ് അതിനെ നിർവചിക്കുന്നത് സാധാരണമായി പ്രാണൻ ബളിയിൽ ബരബേക്കാതാ അത് വസ്തുരഹിതവാദ ഒന്ന് കാര്യമാകിരുത്തത് ശരീരം ഒരു വസ്തുവാകുന്നു ശരീരം ഒന്ന് വസ്തുവാകിരുത്തത് ശരീരത്തെ ഇങ്ങനെ പറയാൻ കഴിയും ബ്ലഡ് ആൻഡ് ഫ്ലഷ് ആൻഡ് ഓൾസോ ബോൺസ് ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങുന്നതാണ് ശരീരം എന്ന് പറയുന്നത് ശരീരം തെളുതാദരെ രക്ത മാംസ എലുബുകൾ അന്ത സേർസബോദു അസ്ഥി രക്തം മാംസം ഇവ മൂന്നും ചേരുന്നതാണ് ശരീരം എന്ന് പറയുന്നത് ശരീരം തെളുതാദരെ രക്ത മാംസ മത്തു എലുബുകൾ ആകിരബോദു അതിനാൽ ശരീരം ഒരു വസ്തുവാകുന്നു ശരീരം ഒന്ന് വസ്തുവാകിരുത്തതെ പ്രാണൻ എന്നാൽ വസ്തുരഹിതമാണ് എന്നാണ് നാം അതിനെ സമീപിക്കുന്നത് പ്രാണൻ തെളുതാദരെ വസ്തുരഹിതവാദ ഒന്ന് കാര്യം അന്ത ഹേളബഹുദു അതിന്റെ ഉള്ളിൽ ആത്മാവുണ്ട് അതിലൂടെ ഒന്ന് ആത്മനിരുവന്തനാകിത്താനെ ഇതിൽ പ്രാണനിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ഈ പ്രാണന്റെ ബഗ്ഗെ നാം ചിന്ത മാടുവാദരെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് വാക്യത്തിൽ നോടുവാദരെ മൂന്ന് വിധവാദ മനുഷ്യനും ദൈവ വാക്യത്തിൽ പറയപ്പെട്ടത് ഒന്ന് കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് കൊരിന്ത്യർ ബരദ പത്രിക എരണേ അധ്യായത്തിൽ അതിന്റെ പതിനാലാം വാക്യത്തിൽ നാം കാണുന്നു അതിൽ ഹതിനാല്ക്കനേ വാക്യത്തിൽ നോടുത്തേവേ എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ശരീരദ മനുഷ്യൻ എന്നാൽ പറയപ്പെട്ടത് ഈ പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനല്ല ഈ ഈ ഈ പ്രാകൃത മനുഷ്യനും രക്ഷണ ഹൊന്നിതവനല്ല അവന്റെ ആത്മാവിന് ജീവൻ ലഭിച്ചിട്ടില്ല അവൻ ആത്മനല്ല അവനക്ക് ജീവ സികലയില്ല ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും പ്രാകൃതരെന്ന് നമുക്ക് അവരെ വിളിക്കുവാൻ കഴിയും ഈ ഭൂമിയിൽ രക്ഷണ ഹൊന്നിതിരുവ എല്ലാ വ്യക്തികളും പ്രാകൃത മനുഷ്യർ അന്ത ഹേളബഹുദു അവരിൽ രണ്ട് ഘടകങ്ങൾ മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നത് രണ്ട് ഭാഗങ്ങൾ മാത്രം സജീവമായി ക്രിയ മാടുവന്തതാകിരുത്തത് ശരീരവും പ്രാണനും മാത്രമാകുന്നു ശരീരവും മറ്റു പ്രാണ മാത്രം ക്രിയ മാടുവന്തതാകിരുത്തത് എന്നാൽ ഒന്ന് കൊരിന്ത്യർ മൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നു അതിൽ ഒന്ന് കൊരിന്ത്യർ പത്രിക മൂന്ന് അധ്യായത്തിൽ ഓതുത്തേവേ പൗലോസ് പറയുന്ന എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല ജഡീകന്മാരോട് എന്ന പോലെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരൻ ആനന്തു ആത്മാനിന്ദ നടിച്ചുകൊള്ളുന്ന ബഗ്ഗെ അല്ല നിന്റെ ശരീരദ സ്വഭാവത്തെ മാത്രാടുവന്തെ ആത്മീകരെന്നൊരു കൂട്ടരുണ്ട് ആത്മീകരു ജഡീകരെന്നൊരു കൂട്ടരുണ്ട് ശാരീരിക സ്വഭാവം ഈ മൂന്ന് തരത്തിലുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത് ഈ രീതിയാകി മൂന്ന് രീതിയായ മനുഷ്യർ ഈ ഭൂമിയിൽ ചേർന്ന് പറയുക ആത്മീകർ ആത്മീക രൂപത്തിലിരുവരും ജഡീകർ ശാരീരിക രൂപത്തിലിരുവരും പ്രാകൃതർ ഇല്ല മൂന്നേ ഗുംപ് അന്ത ഹേളുവരു പ്രാകൃത മനുഷ്യരു ഒരിക്കൽ കൂടെ പറയുക ആത്മീകർ ആത്മീക വ്യക്തികളും ജഡീകർ ശരീരത സ്വഭാവത്തിലിരുവരും പ്രാകൃതർ പ്രാകൃത വ്യക്തിയിൽ മനുഷ്യരാകിരുന്നവരും എങ്ങനെയാണ് ഒരുവൻ ആത്മീകനായി തീരുന്നത് ഒപ്പം ആ രീതിയിൽ ആത്മീക വ്യക്തിയാക്കി ബദലാകുന്നത് ആത്മീകൻ രക്ഷിക്കപ്പെട്ടവനാകുന്നുവല്ലോ ആത്മീക വ്യക്തി അന്ത ഹേളുവരു രക്ഷണ ഹൊന്നിരുവ വ്യക്തിയാക്കിത്താനല്ലവാ ജഡീകനും രക്ഷിക്കപ്പെട്ടവനാകുന്നു ശാരീരിക സ്വഭാവത്തവനും അവനും രക്ഷണ ഹൊന്നിത്താനെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർ മധ്യത്തിലിരുവന്ത വ്യത്യാസമേനു പ്രാകൃതൻ രക്ഷിക്കപ്പെട്ടവനല്ല രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ രണ്ടു കൂട്ടരുണ്ടെന്ന് പൗലോസ് പറയുന്നു രക്ഷണ ഹൊന്നിതവർ ഗുംപലു എരട് ഭാഗത ജനരിതാരെ പൗലോസ് എഴുതിത്താനെ ആത്മീകരും ജഡീകരും ആത്മീക വ്യക്തികളും മറ്റു ശരീര സ്വഭാവത്തിലിരുന്ന മനുഷ്യരു എങ്ങനെയാണ് ഒരുവൻ ആത്മീകനായി തീരുന്നത് യാവ രീതിയിൽ ആത്മീക വ്യക്തിയാക്കി ബദലാകുന്നു അവന്റെ ആത്മാവിനാൽ അവൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ തന്നെ ആത്മദിന്ത അവൻ നിയന്ത്രിക്കപ്പെടാതെ ആത്മാവിന്റെ മണ്ഡലം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ ഒരു മണ്ഡലമാണ് ആത്മാവിന്റെ മണ്ഡലം ആത്മാവിന്റെ മണ്ഡലം ഓതുതാതെ ദൊഡ്ഡ അത്ഭുതവാദ ഒന്ന് മണ്ഡലമാകിരുത്തത് നിങ്ങളുടെ ആത്മാവിന് ക്ഷീണം വരത്തില്ല നിമ ആത്മനികെ അത് നിമ്മെ വീക്ക്നെസ് അല്ല ബലഹീനത ബരുവില്ല നിങ്ങളുടെ ആത്മാവിന് രോഗം വരത്തില്ല നിമ്മ ആത്മനികെ രോഗ ബരുവില്ല നിങ്ങളുടെ ആത്മാവ് ഉറങ്ങുന്നില്ല നിമ്മ ആത്മനു നിദ്ര മാടുവില്ല ആത്മാവിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആത്മതല്ലി ജീവ ഇരുവതാദ്രു ശരീരത്തിന് പനി വന്നാൽ ശരീരത്തെ ജ്വര ബരുവതാദ്രു ആത്മാവിന് പനി വരത്തില്ല ആത്മനികെ ജ്വര ബരുവില്ല ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായി എഴുതാതെ ഒരു നല്ല ഒരു ദൈവ പൈതൽ ഒള്ളെ
ದೇವ ಮನುಷ್ಯನು ಟೈಫಾಯ್ಡ್ ಬಂದು ಮರಿಕೆಯಾಗಿ ಅವನಿಗೆ ಟೈಫಾಯ್ಡ್ ಜ್ವರ ಬಂದು ಸಾಯುವುದಾದರೆ ಎಂದಾಣ ಅಪ್ಪೋಳ್ ಸಂಭವಿಕ್ಕುನದು ಅವಾಗ ನಡೆಯುವಂತ ಸಂಭವ ಏನಾಗಿರುತ್ತೆ ಅಪ್ಪೋಳ್ ತನ್ನ ಆ ಶರೀರದಲ್ಲಿ ಆತ್ಮವು ಹೊರತರಂಗುನು ಆ ಸಮಯದಲ್ಲಿ ಆ ಶರೀರದ ಆತ್ಮನ ಹೊರಡೆ ಬರುತ್ತಾನೆ ದೂತನ್ಮಾರಿ ಬಂದು ಆತ್ಮವನೆ ಪರದೇಶಕ್ಕೆ ಕೊಂಡುಹೋಗುತ್ತು ದೂತರ ಬಂದು ಅವನ ಆತ್ಮನನ್ನು ಪರಲೋಕಕ್ಕೆ ಕರೆದುಕೊಂಡು ಹೋಗುತ್ತಾರೆ ಈ ವ್ಯಕ್ತಿ ಏನಾಣ ಮರಿಚದು ಈ ವ್ಯಕ್ತಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಸತ್ತು ಹೋದನು ಟೈಫಾಯ್ಡ್ ಬಂದಾಣ ಮರಿಚದು ಟೈಫಾಯ್ಡ್ ಜ್ವರ ಬಂದು ಸತ್ತು ಹೋದನು ಎನಾಲ್ ಪುರತರಂಗುನ ಆತ್ಮವನೆ ಅದರ ಹೊರಗಡೆ ಬರುವಂತ ಆತ್ಮನಿಗೆ ಏಂಜಲ್ ಸಾಧ್ಯಂ ಟೈಫಾಯ್ಡ್ನ ಗುಳಿ ಕೊಡುಕೋ ಏ ದೂತರ ಬಂದು ಅವರಿಗೆ ಮೊದಲು ಟೈಫಾಯ್ಡ್ಗೆ ಬಂದ ಜ್ವರ ಮಾತ್ರ ಕೊಡ್ತಾರ ನಿನ್ನೆ ಸ್ವರ್ಗತಿ ಕೊಂಡೋಣಿ ನಿನ್ನ ಟೈಫಾಯ್ಡ್ ಆದ್ಯಂ ಮಾರಣದ ಅವಶ್ಯವಾದ ಅದೊಂದು ಆತ್ಮವೇ ಒಂದು ಟೈಫಾಯ್ಡ್ನ ಗುಳಿ ಕಳಿಕಾ ಎಂದು ದೂತನ್ ಬರೆಯುತ್ತಿಲ್ಲ ನಿನ್ನ ಪರಲೋಕಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗಬೇಕಾದ್ರೆ ನಿನಗೆ ಟೈಫಾಯ್ಡ್ ಜ್ವರ ಬದಲಾಗಬೇಕಂತ ಹೇಳಿ ದೂತರ ಮಾತ್ರೆಯನ್ನು ಕೊಡೋದಿಲ್ಲ ನಿನ್ನ ಆತ್ಮವಿನ ರೋಗಂ ಬರತಿಲ್ಲ ನಿನ್ನ ಆತ್ಮನಿಗೆ ರೋಗ ಬರೋದಿಲ್ಲ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಾಲೆಲೂಯಾ ಈ ಭಾಗಗಳನ್ನು ಸದ್ದಿಚು ಪಡಿಕುವ ಸಂದರ್ಭದಲ್ಲಿ ಈ ಭಾಗಗಳನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಓದಬೇಕ ಸಮಯದಲ್ಲಿ ಯಥಾರ್ಥದಲ್ಲಿ ಇವಡ ಮರ್ದರ್ ನಡೆಕೊಂಡು ಯಥಾರ್ಥವಾಗಿ ಅಲ್ಲೊಂದು ಎರಡು ಸಮ್ಮೇಳನ ನಡೆಯುತ್ತಾ ಇದೆ ಒಂದು ಕೊರಿಂಥ್ಯರ ಆರಾಮ ಅಧ್ಯಾಯ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ವಾಚಿಕನದು ಪೋಲೆ ಕೊರಿಂಥ್ಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 6ನೇ ಅಧ್ಯಾಯ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ಓದುವ ರೀತಿಯಲ್ಲಿ ಕರ್ತಾವಿನೋಡು ಪಟ್ಟಿ ಸೇರಿದವನ್ ದೇವರೊಂದಿಗೆ ಸೇರಿದವನು ಅವನುಮಾಯಿ ಒರೇ ಆತ್ಮವಾಗುನು ಅವನೊಂದಿಗೆ ಒಂದೇ ಆತ್ಮನ ಆಗುತ್ತಾನೆ ಒಂದು ಮರ್ಜರ್ ಪೋಲೆಯಾನ ನಿನ್ನ ಹ್ಯೂಮನ್ ಸ್ಪಿರಿಟ್ಲಿ ಸಂಭವಿಸಿರಿಕನದು ಅಲ್ಲಿ ಮನುಷ್ಯನ ಆತ್ಮದಲ್ಲಿ ಒಂದು ಸಮ್ಮೇಳನ ನಡೆಯುತ್ತಾ ಇದೆ ನಿನ್ನ ಹ್ಯೂಮನ್ ಸ್ಪಿರಿಟ್ಲಿ ಹೋಲಿ ಸ್ಪಿರಿಟ್ ವರುವ ಸಂದರ್ಭದಲ್ಲಿ ನಿನ್ನ ಮನುಷ್ಯನ ಆತ್ಮದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಬರಬೇಕಾದಾಗ ಒಂದು ಯೋಜಿಪ್ಪಾನ ಇವಡೆ ಸಂಭವಿಕನದು ಒಂದು ಸಮ್ಮೇಳನ ನಡೆಯುತ್ತಾ ಇದೆ ಆ ಯೋಜಿಪ್ಪಿಲ್ ಆತ್ಮವ ಶಕ್ತನಾಗುನು ಆ ಸಮ್ಮೇಳನದಲ್ಲಿ ಆತ್ಮನು ಶಕ್ತಿಯುತವಾಗಿ ಬೆಳೆಯುತ್ತಾನೆ ನೀವು ರಾತ್ರಿಯಲ್ಲಿ ಕಿಡನ್ನು ಉರಂಗುಂಬೋಳ್ ಪೋಲೂ ನೀವು ರಾತ್ರಿಯಲ್ಲಿ ಮದ್ದು ಮಲಗಿ ನಿದ್ದೆ ಮಾಡಿದ ಸಮಯದಲ್ಲೂ ನಿಮಗೆ ಒಂದಾಮತ್ತೆ ಸಂರಕ್ಷಣೆ ಲಭಿಕನದು ನಿಮ್ಮ ಆತ್ಮವಿಲ್ ನಿಂದ ತನ್ನೇಯಾನ ನಿಮಗೆ ಮೊದಲನೇ ಸಂರಕ್ಷಣೆ ಲಭಿಸುವುದು ನಿಮ್ಮ ಆತ್ಮದ ಮುಖಾಂತರವಾಗಿರುತ್ತದೆ ಅದೊಂದಾನ ರಾತ್ರಿಯಲ್ಲಿ ಒಂದು ಪಾಂಪಿನ ಸ್ವಪ್ನ ಕಂಡು കഴിഞ്ഞാൽ ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അകത്ത് വന്ന് യേശുവിൻ നാമം യേശുവിൻ നാമം എന്ന് പറയാൻ ആരോ ശ്രമിക്കാറില്ലേ അതിന് നമുക്ക് ആവിന സ്വപ്നം ബന്ധാകോ ഇല്ല ഒന്ന് ആനയ സ്വപ്നം ബന്ധാകോ ഒരകടെയിന്ന് യാരോ യേശുവിന്റെ നാമത്തിൽ ശ്രമ നടീതായി അത് നിന്റെ ശരീരമല്ല ശരീരം അപ്പോൾ ഉറക്കാവസ്ഥയിലാണ് അതിന് ശരീരത്തിലല്ല നിമ്മ ശരീരം ആ സമയത്തിൽ നിദ്ര അവസ്ഥയല്ല ആകുന്നത് നിന്റെ ആത്മാവാണ് സംരക്ഷണത്തിന് വേണ്ടി ആ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നത് ആത്മാവാകുന്നത് ആ സംരക്ഷണക്കായി ആ ശബ്ദം ഉറടുത്തായിരുന്നു ആ നിലയിൽ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആ രീതിയായി ആത്മനെ കുറിച്ച് അർത്ഥമാടിക്കൊള്ളുതാദ്രെ നിന്റെ ആത്മാവ് നിന്റെ വ്യക്തിത്വത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും നിന്ന ആത്മനു നിന്റെ വ്യക്തിത്വത ആ നിയന്ത്രണം തെഗിക്കൊള്ളുത്താനെ നിന്റെ ശരീരവും നിന്റെ പ്രാണനും ആത്മാവിന്റെ സബ്ജക്ഷനിൽ വരുവാൻ ഇടവരും നിന്റെ ശരീരവും നിന്റെ പ്രാണവും ആത്മന നിയന്ത്രണത്തിൽ അത് ബറുവന്തതായിരുത്തതെ അങ്ങനെ ജീവിക്കുന്നവനാണ് ആത്മീയൻ ആ രീതിയായി ജീവിച്ച വ്യക്തിയായിരുത്തനെ ആത്മീക വ്യക്തി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ 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 അവൻ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അഥവാ ഇന്ദ്രിയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിക്കുന്നത് ഇന്ദ്രിയ ക്രിയകളെ മുഖാന്തരമല്ല അവൻ ജീവിച്ചത് അവൻ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് അവൻ ആത്മനിന്നല്ല പരിശുദ്ധാത്മന സന്ദേശത മുഖാന്തരമായി ആത്മനു ജീവിച്ചവന്തരാകിരുത്താനെ ലളിതമായി പറഞ്ഞാൽ ദൈവഹിത പ്രകാരമാണ് അവൻ ജീവിക്കുന്നത് സാധാരണമായി ഹേളുവാദ്രെ അവൻ ദൈവര ചിത്തത പ്രകാരമായി ആത്മനു ജീവിച്ചവന്തനാകിരുത്താനെ എന്നാൽ ജഡീകനാകുന്ന വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് അതിന് ശാരീരികമായി ജീവിച്ചവന്ത വ്യക്തിയല്ലി എന്ന് നടിയുത്തതെ അവൻ ഇന്ദ്രിയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവനാണ് അവൻ ഇന്ദ്രിയ കാര്യങ്ങൾ ആ ഭാവനയിലെ അത്ര ജീവിച്ചവന്തനാകിത്താനെ ഇന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഇരുവന്തതായിരുത്തതെ കണ്ണ് ചെവിയ സ്പർശനം രുചി ഇതെല്ലാം കൂടെ ചേർന്ന പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണു കിവി മൂഗു മറ്റേ ചർമ്മ ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളായിരുത്തത് ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ലോകത്തിലേക്കാണ് തുറന്നിരിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഈ ലൗകികവാദ കാര്യങ്ങളെല്ലാം തെകിതിൽപ്പെട്ടിരുത്തത് കണ്ണുകൊണ്ട് നമുക്ക് പുറത്തുള്ളതാണ് കാണുവാൻ കഴിയുന്നത് കണ്ണു മുഖാന്തരമായി ഒരകടെ അവർ ലോകം നോടബോദു ചെവി കൊണ്ട് നമുക്ക് പുറത്തുള്ളതാണ് കേൾക്കുവാൻ കഴിയുന്നത് കിവി മുഖാന്തര ഒരകടെ ഏൻ അടിത്താൻ കേൾക്കാൻ സാധ്യമാകുന്നത് കൈകൊണ്ട് നമുക്ക് പുറത്തുള്ളതാണ് സ്പർശിക്കുവാൻ കഴിയുന്നത് കൈ മുഖാന്തരമായി ഒരകടെ ലോകവനെ മുട്ടൽ സാധ്യമാകുന്നത് നാക്കുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ളതിനെയാണ് രുചിക്കുവാൻ കഴിയുന്നത് നാലിക മുഖാന്തര ഒരകടെ ഇരുന്ന കാര്യം രുചിക്കാൻ സാധ്യമാകുന്നത് ഉയരത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ നിനക്ക് ആത്മാവിലാണ് കേൾക്കുവാൻ കഴിയുന്നത് മേലെ ഉന്നത ശബ്ദം കേൾക്കാതെ നിങ്ങൾ ആത്മാവിലെ ശബ്ദം കേൾക്കാകിരുത്തത് ഈ ഇന്ദ്രിയങ്ങൾ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്നതിനാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ലൗകികവാദ കാര്യങ്ങളെ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട് ಈ ಲೋಕದಿಂದ ಬರುವಂತ ನಮಗೆ ಮಾಹಿತಿಗಳು ಇರುತ್ತದೆ ಫೀಲಿಂಗ್ಸ್ ಉണ്ട് ನಮಗೆ ಅದರಿಂದ ಫೀಲಿಂಗ್ಸ್ ಇರುತ್ತದೆ ಅಪ್ಪ ಆ ಫೀಲಿಂಗ್ಸ್ ಇಂದೆ ಅಡಿಸ್ಥಾನತಿಲಾನ ಜಡಿಗ ಜೀವಿಕನದು ಆ ಫೀಲಿಂಗ್ಸ್ ಇಲ್ಲ ಭಾವನೆಗಳಲ್ಲಿ ಅಡಿಸ್ಥಾನದಲ್ಲಿ ಈ ಶರೀರದ ಕಾರ್ಯ ಮನುಷ್ಯನ ಜೀವಿಸುವಂತನಾಗಿರುತ್ತಾನೆ ಕಣ್ಣುಕೊಂಡು ಕಂಡಪ್ಪೋಳ ಅವನು ಒಂದು ಫೀಲಿಂಗ್ ಉണ്ടായി ಈ ಕಣ್ಣಿನ ಮುಖಾಂತರ ನೋಡಿದಾಗ ಅವನಿಗೆ ಒಂದು ಏನೋ ಒಂದು ಚಿಂತನೆ ಆಯಿತು ತೊಟ್ಟಪ್ಪೋಳ ಅವನು ಒಂದು ಫೀಲಿಂಗ್ ಉണ്ടായി ಇದ್ದಾಗ ಏನೋ ಒಂದು 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 ಬದಲಾವಣೆ ಮಾರ್ಪಾಟಾಯಿತು ಆ ಫೀಲಿಂಗ್ ಇಂದೆ ಅಡಿಸ್ಥಾನತಿಲ ಅವನು ಜೀವಿಕುವೋ ಚಿಂತೆಗಳಲ್ಲಿ ಆತನು ಜೀವಿಸಬೇಕಾದಾಗ ಅಥವಾ ಇಂದ್ರಿಯ ಬೋಧತಿಲ ಅವನು
ജീവിക്കുമ്പോൾ ഇന്ദ്രിയ ആ ചിന്തകളില്ലാത്ത ജീവിച്ചതാകാം, അവന്റെ ശരീരവും അവന്റെ പ്രാണനും അവന്റെ വ്യക്തിത്വത്തിൽ മുന്തി നിൽക്കുവാനിട വരും. ശരീരവും പ്രാണ വ്യക്തിത്വത്തിൽ മുന്തെ നിൽത്തത്. അവൻ ആത്മാവിന് ജീവൻ ഉണ്ടെങ്കിൽ പോലും അവൻ ആത്മന്തല്ലി ജീവ ഇരുതാതു ആത്മാവിന്റെ നിയന്ത്രണത്തിലല്ല ജീവിക്കുന്നത്. അവൻ ആത്മന നിയന്ത്രണത്തിലല്ല അവൻ ജീവിസ്ഥായി. അങ്ങനെയുള്ളവനാണ് ജഡീകനായി തീരുന്നത്. ആകിരോനാകി തന്നെ ജഡീക ശരീരതാവനാകിരുത്താനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഇത് മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് അർത്ഥവാദ്രെ യാവ ഒന്ന് സമസ്യനും ഇല്ല. ഇത് മനസ്സിലാകാതെ തന്നെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. ഇന്ദ്രിയ ബോധത്തിൽ ഒരുവൻ ജീവിക്കുമ്പോൾ അവൻ ജഡീകനായി തീരുന്നു. ഈ പഞ്ചേന്ദ്രിയ ആ ഭാവനയിൽ ജീവിച്ചാൽ അവൻ ശരീരത കാര്യങ്ങളിൽ ആ വ്യക്തി ആകിരുത്താനെ. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി ഒരു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം? രക്ഷണ വന്നത നന്തരം ഒന്ന് വ്യക്തിയ മുഖ്യവാദ ഉദ്ദേശം ഏനാകിരബേക്കു. അവന്റെ ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുക. അവൻ ആത്മീക മനുഷ്യനു ബല ബന്ധപേക്കു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ കാരണമേനു? നിങ്ങളുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. മനുഷ്യനൊരു ശക്തി ഉണ്ടാകേക്കാകിരുത്തത്. നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നീ അന്യഭാഷകളിൽ ആരാധന മാറ്റുക കാരണമേനു? നിങ്ങളുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ ആത്മീക മനുഷ്യനു ശക്തി ഉണ്ടാകേക്കാകിരുത്തത്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വാക്യം കേൾത്താറത് എനക്കാകിതെ? നിങ്ങളുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ ആത്മീക മനുഷ്യനു ബലപ്പെടുത്തുകാകി. ഈ ആത്മ മനുഷ്യൻ ശക്തനാകുന്നു എങ്കിൽ ആത്മീക മനുഷ്യന് ശക്തിയുതാകാ. നീ ഫീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കത്തില്ല. നീ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നീ ജീവിച്ചോതില്ല. നീ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കും. നീ പ്രകടനകളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചവനായിരിക്കും. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. കരങ്ങളോട് ദൈവത്തിന് സ്തോത്രമാടോണ. ശക്തിയോടുകൂടെ കരമടിച്ച് കർത്താവിനെ അല്പം സ്തുതിക്കുക. കരങ്ങളോട് ദൈവത്തിന് സ്തോത്രമാടോണ. അന്യഭാഷയിൽ അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തിന് സ്തോത്രമാടോണ. ഈ മനസ്സ് ഒരു സമുദ്ര തുല്യമാകുന്ന ഇടമാകുന്നു. ഈ മനസ്സ് സമുദ്രക്ക് സമവാദ ഒന്ന് ജാഗവാകിരുത്തത്. അതിവിടെ സ്ഥലമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങ് പറയാം. അതിക്കൊന്ന് സ്ഥല ഇതെന്താണ് ഹേളബോദു. വസ്തുക്കൾക്ക് അവിടെ സ്ഥലമുണ്ട്. വസ്തുക്കളിലേക്ക് അല്ലെങ്കിൽ സ്ഥലമിതെ. വ്യക്തികൾക്ക് അവിടെ സ്ഥലമുണ്ട്. വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ സ്ഥല ഇരുവന്തതാകിരുത്തത്. സംഭവങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ട്. സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥല ഇരുവന്തതാകിരുത്തത്. ചേർന്ന് പറഞ്ഞു വസ്തുക്കൾക്ക് സ്ഥലമുണ്ട് മനസ്സിൽ. മനസ്സിൽ വസ്തുക്കളിലേക്ക് സ്ഥലമിതെ. വ്യക്തികൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. മനസ്സിനല്ലി വ്യക്തികളിലേക്ക് സ്ഥലമിതെ. സംഭവങ്ങൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. മനസ്സിനല്ലി സംഭവങ്ങളിലേക്ക് സ്ഥല ഇരുവന്തതാകിരുത്തത്. 14 വയസ്സുള്ള സമയത്ത് സംഭവിച്ച ഒരു കാര്യം നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. 14 വയസ്സിൽ നടന്ന ഒരു സംഭവം മനസ്സിൽ ഇവാഗ്ലൂ ഇതേ. അത് നിന്നെ ഒത്തിരി വേദനിപ്പിച്ചില്ലേ? അത് നിന്നെ തുമ്പാ വേദനപ്പെടുത്തില്ലല്ലോ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നിനക്ക് 28 വയസ്സായിട്ടും ഇടയ്ക്കിടയ്ക്ക് ആ ഓർമ്മയിൽ അത് കടന്നു വരുമ്പോൾ ഒരു നൊമ്പരമില്ലേ? ഇവാഗ്ലൂ 28 വയസ്സാദ്മേലോ ആ നടന്ന ഘടന ഇവാഗ്ലൂ നിന്റെ മനസ്സിൽ ബന്ധാകാ നിനക്ക് വേദന ഉണ്ടാക്കുന്നത് അല്ലവാ? അതെങ്ങനെയാണ് ഇപ്പോ വേദനിപ്പിക്കുന്നത്? ഇവാഗ് ഏകെ അത് വേദനപ്പെടുത്തായതേ. സംഭവങ്ങൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. നടന്ന സംഭവങ്ങളിലേക്ക് മനസ്സിൽ ജാഗ ഇരുവന്തതാകിതെ. വ്യക്തികൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. വ്യക്തികളിലേക്ക് മനസ്സിൽ ജാഗ ഇരുവന്തതാകിതെ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ എവിടെയുണ്ട്? നിനക്ക് ഇഷ്ടവാദവരല്ല എല്ലിത ഇഷ്ടവാദ വ്യക്തികൾ എല്ലിതാരെ? നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ മനസ്സിലിതാരെ? അതേപോലെ വസ്തുക്കൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. അതേ രീതിയിൽ വസ്തുക്കൾക്ക് മനസ്സിൽ ജാഗ ഇരുവന്തതാകിരുത്തത്. നാം തന്നെ ഒരു വസ്തു ആകുന്നതിനാൽ നാവേ ഒന്ന് വസ്തു ആകിരുവതരിന്ദ വസ്തുലോകത്തിലാണ് ജീവിക്കുന്നത്. നാവ് വസ്തുലോകത്തിൽ ജീവിതായിത്തേവേ. നമുക്ക് വസ്തുക്കൾ ആവശ്യമാണ്. നമുക്ക് എല്ലാ വസ്തുക്കൾ ആവശ്യകത ആകിരുവന്തതാകിരുത്തത്. നിങ്ങളുടേതായ വസ്തുക്കൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥലമുണ്ട്. നിമ്മ വസ്തുക്കളിലേക്ക് നിമ്മ മനസ്സിൽ അത് ജാഗ ഇരുവന്തതാകിരുത്തത്. നിങ്ങളുടെ കാറിന് നിങ്ങളുടെ മനസ്സിൽ സ്ഥലമുണ്ട്. നിമ്മ കാറിന് നിമ്മ മനസ്സിൽ ജാഗ ഇരുവന്തതാകിതെ. എങ്ങനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും? യാകെ തിളിതുകൊള്ളബോദു. നിങ്ങളുടെ കാർ പോയി ഇടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. നിമ്മ കാർ പോയി എല്ലാതും ഗുദ്ധുതരെ നിങ്ങൾക്ക് ഉത്താകുത്തത്. അപ്പോൾ മനസ്സിനകത്തൊരു നൊമ്പരം ഉണ്ടാകത്തില്ലേ? അവക മനസ്സിൽ ഒന്ന് ബാർ നോ ബർത്തത് അല്ലവാ? നമ്മുടെ സുഹൃത്തിനകത്തൊരു നൊമ്പരം ഒന്നുമില്ല. നമുക്ക് സ്നേഹിതർക്ക് ആത്ര നടത്തി നമുക്ക് ഏനോ ദുഃഖ ആകോതില്ല. അവന്റെ കാർ അല്ലല്ലോ അത്, അവന്റെ കാർ അല്ലല്ല. പക്ഷെ നിന്റെ കാർ ആകുന്നതിനാൽ അത് നിന്നെ സ്വന്തം
ಸಹಕಾರಾಗಿರುವುದಾದ್ರೆ ನಿನಕ್ಕೆ ಮನಸ್ಸಲ್ಲಿ ವೇದನೆ ಬರುತ್ತೆ, ನಿನಗೆ ಮನಸ್ಸಲ್ಲಿ ಒಂದು ವೇದನೆ ಬರುತ್ತದೆ, ವಸ್ತುಗಳಿಗೆ ಮನಸ್ಸಲ್ಲಿ ಸ್ಥಳವುണ്ട്, ವಸ್ತುಗಳಿಗೆ ಮನಸ್ಸಲ್ಲಿ ಸ್ಥಳ ಇರುವಂತದಾಗಿದೆ. ಇಂಗೇ ಒಂದು വലിയ ಇಡಮಾನ ಮನಸ್ಸು ಅಂತ പറയുന്നത് ಈ ರೀತಿಯಾಗಿ ಒಂದು ದೊಡ್ಡ ಸ್ಥಳವಾಗಿರುತ್ತದೆ ಮನಸ್ಸು ಅಂತ ಹೇಳೋದು. ಇವಡೆ ಆವಶ್ಯವಿಲ್ಲದ ಒಂದುಪಾಡು ಕಾರ್ಯಗಳು ಕೈರಿ ಕೂಡಿಟ್ಟುണ്ട്, ಇಲ್ಲಿ ಬೇಡದಿರುವಂತ ಅನೇಕ ಕಾರ್ಯಗಳು ಮನಸ್ಸಲ್ಲಿ ಬಂದಿರುವಂತದಾಗಿದೆ. ಎಂದുകൊണ്ടാണ് ಪಲರು ಮನಸ್ಸಲ್ಲಿ ಸಂಘರ್ಷ ಅನುಭವಿಕನದು? ಏನಕ್ಕಾಗಿ ಮನಸ್ಸಲ್ಲಿ ಅನೇಕರು ತೊಂದರೆಗಳ ಅನುಭವಿಸೋದು? ಸಿಲರ್ ಎನ್ನೋಡ್ പറയാറുണ്ട്, ಕೆಲವರು ನನ್ನ ಬಳಿ ಹೇಳುತ್ತಾರೆ, ಆರಾಧನೆಗೆ ವಂದಿರಿಕುമ്പോൾ വലിയ ಸಂತೋಷವാണ്, ಆರಾಧನೆಗೆ ಬಂದಾಗ ತುಂಬಾ ಸಂತೋಷವಾಗಿರುತ್ತದೆ, ಈಟಿ ಚೆಲ್ಲುമ്പോൾ ಮೊದಲು ಎಂದ ಮನಸ್ಸು ಮುಳುವನ್ ವೇದನಿಕ್ಕುಗಿಯಾನ, ಮನೆಗೆ ಹೋದ ನಂತರ ಮನಸ್ಸು ತುಂಬಾ ವೇದನೆ ಆಗುತ್ತದೆ. ಇದുകൊണ്ടാണ് ಮನಸ್ಸಿನ ಇತ್ರಯಧಿಕಂ ವೇದನೆಗಳು ವಂದಿರಿಕನದು. ಕಾರಣವೇನು ಇಷ್ಟೊಂದು ಮನಸ್ಸಿಗೆ ಇಷ್ಟೊಂದು ವೇದನೆ ಬಂದಿರಲು? ಕಾರಣವೇನು? ಅವಶ್ಯವಿಲ್ಲದ ಒರುಪಾಡು ಕಾರ್ಯಗಳು ನಮ್ಮ ಮನಸ್ಸಿಗೆ ಕೈರಿಗಿಟ್ಟುണ്ട്, ಬೇಡದಿರುವಂತ ಅನೇಕ ಕಾರ್ಯಗಳು ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬಂದಿರುವಂತದಾಗಿರುತ್ತದೆ, ಚಿಲ ಭಯಗಳು ನಿನ್ನ ಮನಸ್ಸಿನಕತ್ತು ಪ್ರವೇಶಿಸುತ್ತುണ്ട്, ಕೆಲವು ಭಯ ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬಂದಿರುವಂತದಾಗಿರುತ್ತದೆ, ಚಿಲ ದುಃಖಗಳು ನಿನ್ನ ಮನಸ್ಸಿನಕತ್ತು ಪ್ರವೇಶಿಸುತ್ತುണ്ട്, ಕೆಲವು ದುಃಖಗಳು ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಪ್ರವೇಶಕ್ಕೆ ಹೊಂದಿದೆ. ನಿಂದೆ ಅಮ್ಮೆಯ ಉದರತ್ತಿಲ್ ತನ್ನೆ ಆಯ ಸಮಯಂ ಮೊದಲು ಆ ಸಮಯ ಮೊದಲು ಚಿಲಪೋಲ್ ಚಿಲದು ಪ್ರವೇಶಿಸಿ ಕಾಣ್ತನಿರಿಕಾಂ. ತಾಯಿ ಹೋಟೆಲ್ ಇರಬೇಕಾದಾಗಲೇ ಕೆಲವೊಂದು ಕಾರ್ಯಗಳು ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬಂದಿರಬಹುದು. ಅಪ್ಪನೊರು ಮದ್ಯಪಾನಿ ಆಗಿರುವನು, ತಂದೆ ಒಂದು ಮದ್ಯಪಾನಿ ಆಗಿದ್ದನು, ಅಯಲ್ ಮದ್ಯಪಿಚ್ಚಿಟ್ಟು ವರುನು, ಆತನ ಕುಡಿದು ಬರ್ತಾ ಇದ್ದನು, ಭಾರ್ಯ ಗರ್ಭಿಣಿ ಆಗಿರುಕಿಯಾನ, ಹೆಂಡತಿ ಗರ್ಭಿಣಿ ಆಗಿದ್ದಳು, ಕುಞ್ಞು ಉದರತ್ತಿಲುണ്ട്, ಹೊಟ್ಟೆಯಲ್ಲಿ ಮಗು ಇದೆ. ಈ ಮನುಷ್ಯನ ಆಕ್ರೋಶಿಕ್ಕುಗಿಯಾನ, ಈ ಮನುಷ್ಯನು ತುಂಬಾ ಕೋಪದಿಂದ ನೋಡ್ತಾ ಇದ್ದಾನೆ. ಇಡಿ ನಿನ್ನೆಯಂ ನಾನು ಕೊಲ್ಲು ಕೊಚ್ಚಿನೆ ನಾನು ಕೊಲ್ಲು, ಆತನ ಹೇಳ್ತಾ ಇದ್ದಾನೆ ನಿನ್ನನ್ನೋರ್ ಸಾಯಿಸ್ತೀನಿ, ನಮ್ಮ ಹೋಟೆಲ್ ಇರುವಂತ ಮಗುನ ಸಾಯಿಸ್ತೀನಿ. ಕಾಲಾಯಳು ಉಯರ್ತುಂಬೋ, ಕಾಲು ಆ ಮನುಷ್ಯನ ಎತ್ತಬೇಕಾದಾಗ ಉದರತ್ತಿಲುള്ള ಕುഞ്ഞിന്റെ ಮೇಲೆ ವರುವ ಒಂದು ಸ್ವಾಧೀನಮುണ്ട്, ಹೊಟ್ಟೆಯಲ್ಲಿರುವಂತ ಮಗು ಮೇಲೆ ಬರುವಂತ ಕೆಲವೊಂದು ಸ್ವಾಧೀನತೆ ಇದೆ. ಇನ್ನೂ ಚಿಲಪೋ ನಿಮಗೆ ಕಾರಣ ಅರಿಯತ್ತಿಲ್ಲ, ಚಿಲ ಭಯಗಳുടെ ಪಿನ್ನಿ ಎಂದಾಣ ವ್ಯಾಪರಿಕನದು, ಇವತ್ತು ನಿಮಗೆ ಭಯದಿಂದ ವ್ಯಾಪರಿಸುವ ಆ ಕಾರಣಗಳು ಏನಂತ ತಿಳಿಯುತ್ತಾ ಇಲ್ಲ. ಚಿಲ ನೆಟ್ಟಲುಗಳು ನಿಮಗೆ ಉಂಟಾಗುವುದು, ತಕ್ಷಣ ನೀವು ಭಯಬಿದ್ದು ಭಯಭೀತರಾಗಿ ಎದ್ದೇಳ್ತೀರಾ. ಎಂದുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ನೆಟ್ಟುನದು? ಯಾವುದಕ್ಕಾಗಿ ನಾನು ಭಯಭೀತನಾಗಿದ್ದೇನೆ? ಕಾರಣ ಅರಿಯತ್ತಿಲ್ಲെങ്കിൽ ಚಿಲಪೋ ಮರೆಂದು ಕಿಡಕುವ ಕಾರ್ಯಗಳಾಯಿರಿಕಾ. ಕಾರಣ ಗೊತ್ತಿಲ್ಲದಿದ್ದರೆ ಕೆಲವೊಂದು ಕಾರಣಗಳು ಮರೆಯಾಗಿರಬಹುದು. ಚಿಲ ನಾಳುಗಳಿಗೆ ಮುನ್ನಮೇ ಕೊರೆ ವರ್ಷಗಳಿಗೆ ಮುನ್ನಮೇ ಒಂದು ಪೆಣ್ಕುಟ್ಟಿಗೆ ಚೆರಿಪಿಡುವಾನ್ ಕಳಿಯತ್ತಿಲ್ಲ. ಕೆಲ ವರ್ಷಗಳಿಗೆ ಹಿಂದೆ ಒಂದು ಹೆಣ್ಮಗಳಿಗೆ ಚಪ್ಪಲಿ ಹಾಕಲು ಆಗುತ್ತಿಲ್ಲ. ಚೆರಿಪ್ ಅಲರ್ಜಿ ಉಂಟು, ಚಪ್ಪಲಿ ಹಾಕಿದ್ರೆ ಅಲರ್ಜಿ ಆಗ್ತಾ ಇದೆ. ರಬ್ಬರ್ ಜರಿಪಿಡಾನ್ ಕಳಿಯತ್ತಿಲ್ಲ, ರಬ್ಬರ್ ಇಂದ ಬಂದಂತ ಚಪ್ಪಲಿ ಹಾಕಲು ಆಗುತ್ತಿಲ್ಲ, ತಡಿ ಕೊಂಡು ಬೋಲು ಜರಿಪಿಡಾನ್ ಕಳಿಯತ್ತಿಲ್ಲ, ಮರದಿಂದ ಮಾಡಿದ ಚಪ್ಪಲಿ ಹಾಕಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ, ಅಲರ್ಜಿ ಉಂಟಾಗುವಾನ್ ಇಡ, ಅಲರ್ಜಿ ಉಂಟಾಗ್ತಾ ಇದೆ. ನಾನು ಪಿನ್ನೀಡಾನ ಮನಸ್ಸಿಲಾಯದ, ಅದರ ನಂತರ ಅರ್ಥವಾಯಿತು. ಕುಂಜಿನ ಮೂರು ವಯಸ್ಸುಳ್ಳ ಸಮಯ, ಮೂರೋ ನಾಲ್ಕೋ ವಯಸ್ಸುಳ್ಳ ಸಮಯತ್ ಮಗುಗೆ ಮೂರೋ ನಾಲ್ಕು ವಯಸ್ಸಾದಾಗ ಅಪ್ಪನ್ ಚೆರುಪು ಕೊಂಡು ಕುಂಜಿನ ಅಡಿಚು, ಆ ತಂದೆ ಚಪ್ಪಲಿಂದ ಆ ಮಗು ನೋಡಿದಾನೆ, ಅದ ಕುಂಜಿನ ಒಂದು ಶಾಕಿಂಗ್ ಇನ್ಸಿಡೆಂಟ್ ಆಯಿರುನು, ಅದು ಆ ಮಗುಗೆ ಒಂದು ಶಾಕಿಂಗ್ ಇನ್ಸಿಡೆಂಟ್ ಆಗಿದೆ, ಒಂದು ನಡುಕಿಯ ಸಂಭವವಾಗಿರುನು, ಅವಳನ್ನು ಅಲ್ಲಾಡಿಸಿದಂತ ಒಂದು ಸಂಭವವಾಗಿತ್ತು. ಎಂದೆ ಅಪ್ಪ ಎನ್ನೆ ಚೆರುಪು ಕೊಂಡು ಅಡಿಚೋ, ನನ್ನ ತಂದೆ ನನ್ನ ಚಪ್ಪಲಿಂದ ಹೊಡೆದರ, ಅವಳದು ಮರೆತು ಹೋಗಿ, ಅವಳದು ಮರೆತು ಹೋದಳು. ಮನಸ್ಸಿನಕತ್ತು ಪಲದು ನಮ್ಮ ಬರಿ ಜೀವಾನಿಡ ವರು ಕುಳಿಚಿಡುವಾನಿಡ ವರು ಅನೇಕ ಕಾರ್ಯಗಳ ಹೂತಾಕುತ್ತೇವೆ, ನಮಗೆ ಅದನ್ನ ಪುರತ್ತು ಕಳೆಯಾನ್ ಪಲಪ್ಪಳು ಕಳಿಯತ್ತಿಲ್ಲ, ಅದನ್ನು ಹೊರಗೆ ಹಾಕಲು ಅದನ್ನ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ, ನಮ್ಮ ಕುಳಿಚಿಡುವಾನಿಡ ವರು ನಾವೆಲ್ಲ ಅದನ್ನು ಹೂತಾಕ್ತಾ ಇದ್ದೇವೆ. ನಾವು ಪರಯನ ಒಂದು ಪ್ರಧಾನಪಟ್ಟ ಸ್ಟೇಟ್ಮೆಂಟ್ ಉണ്ട്, ನಾವು ಹೇಳುವಂತ ಮುಖ್ಯವಾದ ಒಂದು ಒಂದು ಮಾತಿದೆ, ಸಮಯಂ ಸೌಖ್ಯಮಾಕುಂ, ಸಮಯವು ಸೌಖ್ಯ ಮಾಡುತ್ತದೆ, ಕೊರೆ ಕಾಲಂ ಕಳೆಯುമ്പോൾ ಸೌಖ್ಯ ನಡೆಕುಮನ್ನ, ಸ್ವಲ್ಪ ಕಾಲವಾದ ಮೇಲೆ ಸೌಖ್ಯ ನಡೆಯುತ್ತದೆ. ಪ್ರಿಯವಳವರೇ ಸಮಯಂ ಸೌಖ್ಯಮಾಕತ್ತಿಲ್ಲ, ಸಮಯ ಪ್ರಿಯವಾದ ಪ್ರಿಯಪಟ್ಟವರೇ ಸಮಯ ಸೌಖ್ಯ ಮಾಡೋದಿಲ್ಲ. ಈ ಸಂಬಂಧಗಳು ಮನಸ್ಸಿನಕತ್ತು ಕಡನ್ನು ಕಳಿഞ്ഞാൽ, ಈ ಸಂಭವಗಳೆಲ್ಲ ಮನಸ್ಸಲ್ಲೇ ಇರುವುದಾದರೆ ಅದು ನಿಮ್ಮ ಮನಸ್ಸಿನೂ ಶರೀರತ್ತಿನೂ ಗೇಡು ವರುತ್ತುವಾನಿಡವರು, ಅದು ಆ ಸಂಭವಗಳು ನಿಮ್ಮ ಮನಸ್ಸಿಗೂ ನಿಮ್ಮ ಶರೀರಕ್ಕೂ ಅದು ಕೇಡು ಮಾಡುತ್ತದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದನ್ನ ಪುರತ್ತೆಡೆದು ಕಳഞ്ഞാൽ, ಆದರೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗೆ ಹಾಕುದಾಗ ನಿಮ್ಮ ಮನಸ್ಸು ಸೌಖ್ಯವಾಗುತ್ತದೆ, ನಿಮ್ಮ ಮನಸ್ಸು ಸೌಖ್ಯ ಹೊಂದುತ್ತದೆ, ನಿಮ್ಮ ಶರೀರವೂ ಸೌಖ್ಯವಾಗುತ್ತದೆ, ನಿಮ್ಮ ಶರೀರವೂ ಸೌಖ್ಯ ಹೊಂದುತ್ತದೆ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ಬಾಂಬೆಯಲ್ಲಿ ಅಂಡರ್ ವರ್ಲ್ಡ್ ಇಲ್ಲಿರುವ ಒಂದು ಸಹೋದರ, ಬಾಂಬೆಯಲ್ಲಿ ಅಂಡರ್ ವರ್ಲ್ಡ್ ಅಲ್ಲಿ ಇದ್ದಂತ ಒಂದು ಸಹೋದರನು, ಪಿನ್ನೀಡ್ ಕರ್ತಾವಿ ವರುವಾನಿಡೆಯಾಯಿ, ಆತನು ರಕ್ಷಣೆ ಹೊಂದಿ ದೇವರ ಕಡೆಗೆ ಬಂದನು. ಆಶಯ ವಿನಿಮಯ ನಡೆಸಿದಪ್ಪೋ ಅದೇಹಂ ಬರಂಜು, ನಾವು ಈ ತರ ಮಾತಾಡ್ತಾ ಇದ್ದಾಗ ಆತನು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದನು, ಬಾಲ್ಯಕಾಲಮಾನ ಎನ್ನೆ ಅವಡೆ ಕೊಂಡೆತ್ತಿಚದ, ನಾನು ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲಿ ಬಾಂಬೆಗೆ ಹೋಗಿ ಸೆಟ್ಲ್ ಆದೆ, ನಾನು ಮಲೇಷ್ಯಾದಲ್ಲಿ ಜನಿಸದ, ನಾನು ಹುಟ್ಟಿದ್ದು ಮಲೇಷ್ಯಾ ಆಗಿತ್ತು, ನನ್ನ ಮಾತಾಪಿತಾಕ್ಕಳೋಡು ಕೂಡ ಮಲೇಷ್ಯಾದಲ್ಲಿರುವೆ, ನನ್ನ ತಂದೆ ತಾಯಿಗಳೊಂದಿಗೆ ನಾನು ಮಲೇಷ್ಯಾ ದೇಶದಲ್ಲಿ ಆಗಿದ್ದೆ. ಅದಲ್ಲ ಎನ್ನೆ ಅಮ್ಮ ರಂಡಾಮದು ಪ್ರಸವಿಚಪ್ಪೋ, ನನ್ನ ತಾಯಿಯವರು ಎರಡನೇ ಮಗುಗೆ ಜನ್ಮ ನೀಡಿದಾಗ ಎರಡು ಊಟಗಳೇ ನೋಕುವಾನ್ ಅವರ್ಗೆ ಕಳಿಯುವುದಿಲ್ಲ, ಎರಡು ಮಕ್ಕಳನ್ನು ಚೆನ್ನಾಗಿ ನೋಡಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ಅಪ್ಪೋ ಅಪ್ಪ ಅಮ್ಮ ಅವರು ತೀರ್ಮಾನ ಮಾಡಿತು, ಅವರು ತಂದೆ ತಾಯಿ ಈ ರೀತಿಯಾಗಿ ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡರು, ಕೇರಳದಲ್ಲಿ ವೆಲ್ಯಪ್ಪಚ್ಚಂದೆ ಮೆಲ್ಲೆಮೆಚ್ಚುಡೆ ಕೂಡ ಯಾಕ ಮೂತವನೇ, ಆ ದೊಡ್ಡವನನ್ನು ಕೇರಳದಲ್ಲಿರುವಂತ ತಂದೆ ತಾಯಿಯಲ್ಲಿ ಬಳಿಯಲ್ಲಿ ಬಿಟ್ಟುಬಿಡೋಣ, ಹಾಗಾದ್ರೆ ಮೂತವನೇ ಕೊಂಡು ಕೇರಳದಲ್ಲಿ ಹಾಕಿ ದೊಡ್ಡ ಮಗನನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು ಕೇರಳದಲ್ಲಿ ಹಾಕಿದರು, ಬಾಕಿ ಮೂರು ಪೇರು ಮಲೇಷ್ಯಕ್ಕೆ ಹೋಗಿ, ಬಾಕಿ ಇರುವಂತ ಮೂರು ತಂದೆ ತಾಯಿ ಮಗು ಮಲೇಷ್ಯಾಗೆ ಹೋದರು. ಈ ಗ್ರಾಮಾಂತರೀಕ್ಷದಲ್ಲಿ ಇವನು ಇವಡೆ ವಳರುಗಿಯಾನ, ಇಲ್ಲಿ ಗ್ರಾಮದ ಅಂತರಿಕ್ಷದಲ್ಲಿ ಮಗು ಬೆಳೀತಾ ಇದ್ದಾನೆ. ವೆಲ್ಯಪ್ಪಚ್ಚನ ಕಪ್ಪೆಡ ಕೃಷಿ ಉಂಟು, ತಾತನಿಗೆ ಈ ಗೆಣಸಿನ ಕೃಷಿ ಇದೆ, ಅಪ್ಪೋ ಚಾಣಕಂ ಚುಮಕ್ಕುವಾನ್ ಸಹಾಯಿಕುವಾನ್ ಇವನ್ ಕೂಡ ಅದಿನಾಗತ್ತ ಅಪ್ಪನ್ ಕೂಡ ನಿಕ್ಕಣ, ವೆಲ್ಯಪ್ಪಚ್ಚನ ಕೂಡ ನಿಕ್ಕಣ, ಸಗಣಿಯನ್ನು ಹೊರುವುದಕ್ಕಾಗಿ ತಾತನಿಗೆ ಸಹಾಯ ಮಾಡಬೇಕು. ಅವನ ವಳಂ ಚುಮಂದುಕೊಂಡು ಹೋಗುಂಬೋ, ಅವನು ಈ ಗೊಬ್ಬರವನ್ನೆಲ್ಲ ಎತ್ಕೊಂಡು ಹೋಗ್ತಾ ಇರಬೇಕಾದ ವೈಲತ್ತು ಚಾಣಕಂ ಕಪ್ಪೆಡ ಮೂಡಿಲಿಡುಂಬೋ, ಅವನು ಆ ಬಿಸಿಲಲ್ಲಿ ಈ ಗೊಬ್ಬರವನ್ನು
അവൻ ഓർക്കുകയാ മലേഷ്യയിൽ എന്റെ അപ്പ അമ്മ ഇളയവൻ സ്വർഗമായിട്ട് ജീവിക്കുകയാണ്. അവൻ ഈ ചിന്തയെ മലേഷ്യ ദേശത്തിൽ നമ്മ തന്റെ തായി മറ്റൊരു സഹോദരനു ചെന്നായി വാസം മാറ്റാതെ അതൊരു വാശിയായി അവനിക്ക് ഒന്ന് കോപമായിത്തു, അതൊരു വെറുപ്പായി അവനിക്ക് ഒന്ന് 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 കോപമായി ബദലായിത്തു, അതൊരു വിദ്വേഷമായി അവനിക്ക് ഒന്ന് ഭയങ്കരവാദ കോപമായി മാർപ്പെടുത്തു, അതൊരു ക്രിമിനൽ ആയി ക്രിമിനൽ ആയി മാർപ്പെടുത്തുന്നു. അങ്ങനെയാണ് അവൻ അവിടെ എത്തിച്ചേർന്നത്. ആ രീതിയായി അവനു ബോംബെ ഗോഗി സെറ്റിൽ ആകുന്നു. എന്നാൽ മനസ്സിനകത്തുള്ളതിനെ നീ പുറത്തെടുത്തു കളയുകയാണെങ്കിൽ ഇതുവരെ പുറപ്പെട്ടിട്ടില്ലാത്ത അഭിഷേകം നിന്നിലൂടെ പുറപ്പെടുവാൻ, മുഖാന്തര പ്രകടമാകുന്ന അഭിഷേകം പ്രകടമാകുന്നത്. ഈ തടസ്സങ്ങളാണ് ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത്. ഈ തടകളാകിരുത്തതിന് ആത്മതല്ലി ഒരടുവന്ത അഭിഷേകം ഒരടെ പറ ഇതാണ് സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം. ഇതാകിരുത്തത് സെരുബാബേലിന്റെ മുൻപിൽ വന്ന ദൊഡ്ഡ പർവ്വത. യേശുവിൻ നാമത്തിൽ ആ പർവ്വതത്തെ തകർക്കുവാൻ നിനക്ക് കഴിയും. യേശുവിൻ നാമത്തിൽ ആ പർവ്വതങ്ങളെ നാശമടലിനെ സാധ്യമാക്കുന്നത്. മനസ്സിന്റെ മേൽ സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് അയക്കും. നിന്റെ മനസ്സിന്റെ മേലെ സൗഖ്യവന്ന പരിശുദ്ധാത്മാവ് കളിസലി. എല്ലാവരും കരങ്ങൾ അടിച്ചാൽ പശുവേ കർത്താവിനെ ശ്രദ്ധിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവിനെ കരങ്ങൾ എടുത്ത് പരിശുദ്ധാത്മാവിനെ ആരാധന മാടണം. വാദുറ അന്യ ഭാഷയിൽ അല്പസമയ ദൈവത്തെ ശ്രദ്ധിക്കുക. വായ് തെക്കുക അന്യ ഭാഷയിൽ കലസമയ ആരാധന മാടണം. എല്ലാവരും സ്തോത്ര ബൈ തെക്കുക. ശക്തിയോട് കൂടെ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുക. ശക്തിയുതവായി ആത്മാവിനെ ദൈവനെ ആരാധന മാടണം. ദൈവശക്തി നിങ്ങളുടെ മേൽ വീണ്ടും വ്യാപരിക്കട്ടെ. ദൈവശക്തി മത്തവന്ത് വരിനിമ മേലെ വ്യാപരിസലി. പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് നിമ മേലെ മുട്ടലി. ഓ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ വേഗമായി മുന്നേ ഹോകുന്നു. ഈ മനസ്സിലെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു. ഈ മനസ്സിലെ മൂന്ന് മുഖ്യവാദ ഭാഗങ്ങൾ തെഗതുകൊണ്ട് ബർത്തനെ. ഒന്നാമത് വികാരങ്ങളുടെ മണ്ഡലം. ഒന്നിനേതാകി അതിരവന്ത വികാരത മണ്ഡല. നമുക്ക് എല്ലാവർക്കും വികാരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ചിന്തകളിതെ വികാരങ്ങളിതെ. ദൈവത്തിനും വികാരമുണ്ട്. ദൈവരികു വികാരങ്ങളില്ല ചിന്തകൾ ഇരുവന്തതാകി. അതുകൊണ്ടാണ് കർത്താവ് സൃഷ്ടിച്ചതിന് ശേഷം നല്ലത് എന്ന് പറഞ്ഞത്. അതിനെ ദൈവ സൃഷ്ടി മാറിയ നന്തര സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് കർത്താവിനും ഒരു അതിനോടൊരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. സൃഷ്ടി മാറിയ നന്തര ദേവരികെ ഒന്ന് സന്തോഷത ഒന്ന് ഭാവന ഇരുവന്തതാകിതെ. അതുകൊണ്ടാണ് യേശു ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്നപ്പോൾ കരഞ്ഞത്. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വികാരങ്ങളും നല്ല വികാരങ്ങളാകും. ദേവരന്ത എല്ലാ ഭാവനകളും ഒള്ളെ ഭാവനകളാകിതെ. എന്നാൽ നാം മനുഷ്യരായി പോയതിനാൽ, നാം മനുഷ്യരാകിരുവുദരിന്ത നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചത് പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. അവെല്ലാം ഉട്ടിരുവതു സൈതാന അധികാരത്തെ കേടെ ആകിരുവന്തതാകിതെ. ആദാമിനു ശേഷം ഇന്നുവരെ ജനിക്കുന്ന സകല മക്കളും ഏറ്റവും വലിയ പാസ്റ്ററുടെ മകൻ ഉൾപ്പെടെയുള്ള എല്ലാ മക്കളും പിശാചിന്റെ അധികാരത്തിലായി ഭൂമിയിൽ ജനിക്കുന്നു. ആദാമിന നന്തര സ്വതന്ത്ര ഉട്ടിതന്ത എല്ലാവരും പാസ്റ്റർ മക്കളാകിരുമ്പോൾ ആരാകിരുമ്പോൾ എല്ലാവരും സൈതാനിന്റെ അധികാരത്തെ കേടെ ഇതാകെ ഉട്ടിതവരാകി. പിശാചിന്റെ അധികാരത്തിന്റെ കീഴിൽ ജനിക്കാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അവന്റെ പേരാകുന്നു യേശു ക്രിസ്തു. അധികാരത്തെ കേടെ ഉട്ടതിരുവന്ത ഒന്നേ വ്യക്തിയാക്കി തന്നെ അത്തനാക്കി തന്നെ യേശു ക്രിസ്തുനു. അതിനാൽ ആ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് പുറപ്പെടുന്നത് പലതും ഈ കുഞ്ഞിനെ ഈ കുഞ്ഞ് പ്രായം മുതൽ നമ്മിൽ മനുഷ്യരിൽ പ്രവേശിക്കുന്നു. അതിന് തന്നെ സ്വതന്ത്ര മുഖ ഉട്ടിത ആരംഭത്തിന്നലേ സൈതാന ആ സ്വാധീന മകുവിന് മേലെ ഇരുവന്തതാകിരുത്തത്. നമ്മുടെ വികാരങ്ങളുടെ മണ്ഡലങ്ങളെയും അത് സ്വാധീനിക്കുന്നു. അത് നമ്മ ഭാവനകളെ മണ്ഡലമെന്നും അത് മുട്ടുവന്തതാകിരുത്തത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല വികാരങ്ങളും ഉണ്ട്. അതിന് തന്നെ നമുക്ക് ഒള്ളെ ഭാവനകൾ ഇരുവന്തതാകിതെ. തിന്മ നിറഞ്ഞ വികാരങ്ങളും ഉണ്ട്. കെട്ടതാത ഭാവനകളും നമുക്ക് ഇരുവന്തതാകിരുത്തത്. സന്തോഷം ഒരു നല്ല വികാരമാണ്. സന്തോഷം ഒന്ന് ഒള്ളെ ഭാവനയാകിരുത്തത്. ദുഃഖം ഒരു തിന്മ നിറഞ്ഞ വികാരമാണ്. ദുഃഖം എന്നതു തുമ്പാ കെട്ടതാത ഒന്ന് ഭാവനയാകിരുത്തത്. ഈ ദുഃഖമൊക്കെ വന്ന് നമ്മുടെ വികാരങ്ങളുടെ മണ്ഡലത്തിൽ നിരന്തരം നിറയുകയാണെങ്കിൽ ഈ ദുഃഖമല്ല ബന്ധു നിരന്തരമായി നമ്മ ഭാവനയിലെ തുമ്പുതായിരുതാദരെ നമുക്കൊരു ഒരു ഇമോഷണൽ സ്റ്റോർ റൂം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇമോഷണൽ സ്റ്റോം ഒരു കണ്ടെയ്നർ പോലെ ഒരു ഇമോഷണൽ മണ്ഡലമുണ്ട്. നമുക്ക് ഒന്ന് കണ്ടെയ്നർ രീതിയിൽ ഇമോഷണൽ അവിടെ ദുഃഖം മാത്രമാണ് വരുന്നതെങ്കിൽ ആ ഭാഗത്തിലെ വരെ ദുഃഖത്തിന്റെ തുമ്പിരുതാദരെ ദുഃഖം വന്ന് നിറഞ്ഞ് നിറഞ്ഞ് ദുഃഖ ബന്ധു തുമ്പി 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 ഇത് കണ്ടെയ്ൻ ചെയ്യുന്നതിന്റെ കപ്പാസിറ്റിക്ക് ഒരളവുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊക്കെല്ലാം ഒത്തുകൊള്ളതൊക്കെ ബേക്കാതെ ഒന്ന് അളത്തേതെ അതെല്ലാം ആദമേലെ ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. ആ സമയത്തിലെ എഴുത്തേവെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഇല്ല മൃദു ഹോദരു അന്ത എഴുത്തേവെ വൈകാരിക തകർച്ച അല്ലെ തൊന്ദ്രകൾ മൃദു ഹോകുന്ന തൊന്ദ്രകൾ ദുഃഖം കൊണ്ട് അങ്ങ് നിറയുകയാണ്. ദുഃഖത്തിന്റെ തുമ്പിരുവന്ത ഒരു വ്യക്തി എന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ പറയുവാനിടയായി. ഈ കള ദിവസങ്ങളിൽ ഒന്ന് വ്യക്തി കരയ മാടുന്ന ഇരിത്തെ കേളിതൊരു ബ്രദറെ എനിക്ക് ഭ്രാന്ത് പിടിക്കും സഹോദരൻ എനിക്ക് ഉച്ചിടിത്തേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക നനക്കായി എനിക്ക് പ്രാർത്ഥന മാടറി എനിക്കിത് സഹിക്കാൻ വയ്യ എനിക്ക് ഇന്ന് താളക്കാക്താ ഇല്ല എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്ക് ഉച്ചിടിത്തേ കണ്ടോ അവൻ പറയുന്നത് കേട്ടോ അവൻ
ഭ്രാന്ത് പിടിക്കുമെന്ന്. സഹിക്കുവാൻ കഴിയുന്നതിൽ അധികം അളവ് വന്നിരിക്കുന്നതിനാൽ സഹിച്ചു സാധ്യവാകുന്ന വൈകാരിക തകർച്ച സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈ തൊന്ദരയെ അവന് മുറുതാക്കൽ സാധ്യമാകുന്നത്. അങ്ങനെ വല്ല ദുഃഖങ്ങളും ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അതിങ്ങ് പുറത്ത് വരട്ടെ. ദുഃഖ യാരുടെ മനസ്സിൽ ഇരുതാദ്രേ നാമത്തിൽ ഉറടെ ബരളി. ഈ വികാരങ്ങളുടെ മണ്ഡലം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാവനകളെ ഒന്ന് മണ്ഡലം ഓതുതാദ്രേ സൃഷ്ടിയുടെ സമയത്ത് തന്നെ ദൈവത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് സൃഷ്ടിയ സമയത്തിൽ ദേവരിന്ദ ഉണ്ടാകിരുന്നതാകിരുത്തത്. ചില മേഖലകളിൽ നിന്ന് വൈദ്യശാസ്ത്രപരമാകുന്ന ചില അറിവുകൾ ഞാൻ ചെറിയ ചെറിയ ചില ഇൻഫർമേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. വൈദിക ഭാഗദിന്ദ്രമേഷൻ ലഭിച്ചിതെ. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. അതിൽ ഏതാ തപ്പിരുതാദ്രെ ദയവായിട്ട് ക്ഷമിച്ചു. എന്നെ സ്വകാര്യമായി വന്ന് കറക്റ്റ് ചെയ്യണം. നന്ന ബളിയ ബന്ധു നീ നന്ന കറക്റ്റ് മാടുവേ. വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, വൈദിക ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് സിക്കിരുന്ന ഒരു അറിവ് പ്രകാരം നമ്മുടെ ഈ ബ്രെയിൻ രൂപഘടന ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ബ്രെയിൻ ഇല്ല ബുദ്ധി നമുക്ക് ബ്രെയിൻ ഇരുവ ആ സമയത്തല്ലേ വികാരങ്ങളുടെ ആ മേഖലകൾ ബ്രെയിനിൽ ഉണ്ടാകുന്നു. ഭാവനകളെ ഒന്ന് ഒന്ന് ഭാഗ ബ്രെയിനിൽ ഇരുവന്തതാകിരുത്തത്. പ്രഥമമായി ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് സന്തോഷം എന്ന വികാരമാണ്. അതിലെ മുഖ്യമായി ഉണ്ടാകുന്ന ഒരു ഭാവന എന്ന് ഹേളുന്നത് അതിനെ സന്തോഷമാകിരുത്തത്. അതിനാൽ നമുക്ക് ജോയ് സെന്റർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അതൊരു സന്തോഷത്തെ ഒന്ന് ഭാഗം തന്നെ ഹേളബഹുദു. ഒരു കുട്ടി 6 മാസം ആകുമ്പോഴേക്കും ഒന്ന് മഗു ഒന്ന് 6 തിങ്കൾ ആകബേക്കാതകലെ അതിന് ചിരിക്കുവാൻ കഴിയും. മുഖുകെ നഗുല സാധ്യമാകുന്നത്. സന്തോഷം അല്പം പ്രകടിപ്പിക്കുവാൻ കഴിയും. സന്തോഷം സ്വല്പം പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്നത്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അതിനന്തരം മുന്തേ ഹോകബേക്കാതക മണിക്കൂറിൽ 4 പ്രാവശ്യം വരെയാണ് ഒരു കുഞ്ഞ് ചിരിക്കുന്നത്. ഒന്ന് ഗണ്ടയിലെ 4 സാരി മുഖു നഗയബഹുദു. ആ കുഞ്ഞിൽ മുന്തി നിൽക്കുന്ന വികാരം സന്തോഷമാണ്. ആ മുഖുവിലെ മുന്തേ നിന്നിരുവ ഒന്ന് ഭാവന എന്ന് ഹേളുന്നത് അത് സന്തോഷമാകിരുത്തത്. അതുകൊണ്ടാണ് കുട്ടി കരഞ്ഞാൽ പോലും അതിന് മുഖു അഴുതാതരു സഹ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടവരും. മറ്റേ ഇന്ദ്രിയ സന്തോഷത്തെ കടക്ക് ഇന്ദ്രി പറയാൻ സാധ്യമാകുന്നത്. കരഞ്ഞെന്ന് പോലും കുഞ്ഞ് പിന്നെ ഓർക്കില്ല. അതാ മുഖു അഴുത്തായിത്തു അത് ചിന്ത മാടുന്നില്ല. കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, മുഖുവിന് ശ്രദ്ധയിട്ട് നോടുതാതെ സാക്കു. അവർ കരഞ്ഞു നിലവിളിച്ചു വലിയ ബഹളം ഉണ്ടാക്കി, പക്ഷെ പെട്ടെന്ന് അവർ സന്തോഷത്തിലേക്ക് മടങ്ങി വരും. മുഖു തുമ്പോ അഴുത്തു ആമേലെ കണ്ണീരിലാകുന്ന നന്തര മറ്റേ സന്തോഷത്തെ കടക്ക് ഇന്ദ്രിക്ക് വന്നു. അവരിൽ മുന്തി നിൽക്കുന്ന വികാരം സന്തോഷം എന്ന് പറയുന്ന വികാരമാണ്. അവരിൽ മുന്തേ നിൽക്കുന്ന ഒരു ഭാവന തെളുതാതെ സന്തോഷ ഭാവന ആകിരുത്തത്. അതിനുശേഷമായി 6 മാസം കഴിയുമ്പോൾ തന്നെ ഇതിനോട് ചേർന്ന് ആഡഡ് ആയിട്ട് ഭയം വരുന്നുണ്ട്. ആറ് തിങ്കൾ ആദമേലെ മുഖുകെ അതൊന്നുകെ സേരി ഭയ വരുത്തത്, കോപം വരുന്നുണ്ട്. അതിനന്തര കോപ വരുത്തത്. മനുഷ്യനായിരിക്കുന്ന എല്ലാവർക്കും അല്പമെങ്കിലും ഭയം കണ്ടെന്നിരിക്കും. മനുഷ്യനാകിരുന്ന എല്ലാ വ്യക്തികൾക്കും സ്വല്പമാത്രം ഭയായിരുത്തത്. ചിലപ്പോൾ കോപത്തിന്റെ അംശമില്ലാത്ത ഒരാളെ പോലും നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയില്ല. ഇതൊരാളെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഭാവനകളെ ഒന്ന് വ്യക്തിയെ നിയന്ത്രിക്കാതെ തൊന്ദരകൾ സ്റ്റാർട്ടാകുന്നത്. ഏത് വികാരമായിരിക്കണം മുന്തി നിൽക്കേണ്ടത്? യാവ ഭാവനകൾ മുന്തി നിൽക്കാകിരുത്തത്? സന്തോഷം എന്ന് പറയുന്ന വികാരം, സന്തോഷം എന്ന് തേളുവന്ത ഭാവനകൾ. സ്ലിപ്പ് ആയിട്ട് മറ്റേതെങ്കിലും ഒന്നിലേക്ക് പോയാൽ തന്നെ വേഗത്തിൽ ഒരാൾക്ക് മടങ്ങി സന്തോഷത്തിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ ആ വ്യക്തി വിജയിയായി തീരുവാൻ പോകുന്നത്. ആ വ്യക്തി വിജയം സാധ്യമാകുന്നത്. ചിലര് ദുഃഖത്തിലേക്ക് സ്ലിപ്പായി പോയി. ദുഃഖത്തിൽ 17 വർഷം കഴിഞ്ഞിരിക്കുന്നു. 17 വർഷമായിട്ടു ഇപ്പോഴും ദുഃഖത്തിൽ കിടക്കുകയാണ്. ദുഃഖത്തിൽ വാസമാക്കിത്താറേ. എന്താ സഹോദരി ദുഃഖം? ഏൻ സഹോദരി ദുഃഖത്തിൽ? 17 വർഷം മുൻപുണ്ടായ സംഭവം, 17 വർഷത്തെ ഇന്ത്യ ഉണ്ടാകുന്ന സംഭവം നിനക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. നിനക്ക് ദുഃഖത്തിന്റെ സന്തോഷത്തെ കടക്ക് വരുള്ള സാധ്യമാകലില്ല. എന്നാൽ സൗഖ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദുഃഖം വന്നിരിക്കും, ദുഃഖം ബന്ധിരബോധു, പക്ഷെ വേഗത്തിൽ തന്നെ സന്തോഷത്തിലേക്ക് മടങ്ങി വരും. അതിന് വേഗമായി സന്തോഷത്തെ ഭാവനയ്ക്ക് ഇന്ത്രിക്ക് പെരുത്താറേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസും ശീലാസും അവർക്ക് ചാട്ടവാർ കൊണ്ട് അടി ലഭിക്കുവാൻ ഇടയായി. പൗലോണിക ശീലനക ചാവട്ടിന്ത ഒതെതിന്തരു. അവരെ പിടിച്ച് ജയിലിനകത്ത് ഇടുവാൻ ഇടയായി. അവരെ തെഗതു കാരാഗ്രഹത്തിലാക്കിതരു. അവരുടെ കാലും കൈയും കെട്ടുവാൻ ഇടയായി. അവർ കൈകാലുകളെ ബന്ധിച്ചിട്ടാറേ. വേദനിച്ചില്ലേ? വേദന ഉണ്ടാകില്ലവാ? വേദനിച്ചപ്പോൾ ഒരു അല്പം ദുഃഖം ഉണ്ടായി കാണത്തില്ലേ? വേദന ഉണ്ടാകാതെ സ്വല്പം ദുഃഖം ഉണ്ടാകിരബോധു. ഒക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടാകിതേ. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ അവർ സന്തോഷത്തിലേക്ക് മടങ്ങി വന്നു. ആദരെ നിമിഷത്തോളെ അവർ സന്തോഷത്തെ കടക്ക് ഇന്ത്രിക്ക് ബന്ധരു. അവര് ജയിലിനകത്ത് പാട്ടുപാടുവാൻ തുടങ്ങി. അവർ ആ കാരാഗ്രഹത്തിൽ ആടലു സിദ്ധരാതരു. സന്തോഷമുള്ളവനെ പാട്ടുപാടാൻ കഴിയത്തുള്ളൂ. സന്തോഷ ഇറോനിക്ക് ആടലു സാധ്യമാകുന്നത്. ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുവാൻ സന്തോഷമുള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ അകലത്തു ദൈവത്തെ സ്തുതിച്ചാലോ സാധ്യമാകുന്ന സന്തോഷത്തിന് ഇറോ സാധ്യ. പ്രാപ്തിയുള്ളവർ കർത്താവിനെ ഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുക. ശക്തിയോടുകൂടെ ശബ്ദമുയർത്തി അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. ശക്തിയുതവാകി സന്തോഷം
ದೇವರನ್ನ ಸ್ತೋತ್ರ ಮಾಡುವಂತರಾಗಿದೆ. ಓ ಶ್ಮತಾನ ಲಲಬಾಬಾನರ್ಯಂಥನ ನಾಥೋರ ಸಮಥರೆ ಲೇಗನದಿಯಂಥನಿ ಲೇಗನ ವರ್ತಮನದಿಯರ್ಥನಿ ಶೋರುಬಹಾತ ಮೋಹೋಜಾನ ಸೈಂಥನ ವರ್ತಮನದಿಯರ್ಥನ ശോഭരദിനിയ ഹൃദയർത്ഥനാദി കേൾക്കുന്ന ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് 1998 1998 ഞാൻ ജമ്മു കാശ്മീരിലായിരുന്ന സന്ദർഭത്തിൽ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ സഞ്ചരിച്ച ബസ് താഴെ 300 അടി ഒരു വലിയ നദിയിലേക്ക് പോകുവാനിടയായി. ബസ് 300 അടി കിഴടെ ബീളുക സാധ്യമായിത്തു. 23 പേർ ആ അപകടത്തിൽ മരിച്ചു. 23 ജനറു ആ ആക്സിഡന്റിൽ സത്തുഹോദരു. ഞാൻ മണിക്കൂറുകൾ ബോധരഹിതനായി കിടന്നു. അനേക ഗണ്ടകളു നനക്ക് ദിവസങ്ങളോളം ഞാൻ കിടക്കയിലായിരുന്നു. 38 ദിവസങ്ങളിലാണ് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച് ഇന്നും എനിക്ക് ജീവിക്കാമായിരുന്നു. ഞാൻ എന്നാൽ കിടക്കേ കിടന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഇത് ഞാൻ എന്റെ കാല് ശരിയായി ഞാൻ എഴുതേറ്റ് വരും, ഞാൻ മടങ്ങി വരും, എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, യോസഫിനെ ഓർത്ത ദൈവം എന്നെ ഓർക്കും, യോസഫിനെ ജ്ഞാപകപ്പെടുത്തിക്കൊണ്ട ദൈവം നന്നെ ജ്ഞാപകപ്പെടുത്തിക്കൊള്ളുത്താനെ, ഞാൻ മടങ്ങി വരും, ഞാൻ ഇന്തിരികെ വരുത്താനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കുവാനിടയായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുത സാക്ഷ്യം കേൾതെ, ഒരു സഹോദരിക്ക് ഭയങ്കര ഒരു സൗഖ്യമുണ്ടായി. ഒരു സഹോദരിക്ക് ഒരു ഭയങ്കര ഒരു സൗഖ്യം അടിയിത്തു. ആ സൗഖ്യം ഉണ്ടാകുന്നതിന് മുന്നമേ, ആ സൗഖ്യം ഉണ്ടാകുന്നതിന് മുൻചിതമായി ഓപ്പറേഷന്റെ മിസ്റ്റേക്ക്, ഡോക്ടറുടെ മിസ്റ്റേക്ക് കൊണ്ട് അവരുടെ തൈറോയിഡ് മുഴുവൻ റിമൂവ് ചെയ്തു കളഞ്ഞു. ഡോക്ടറിനെ തപ്പാതെ ഒരു ഓപ്പറേഷൻ മുഖാന്തരം തൈറോയിഡ് എല്ലാം പൂർണ്ണമായി തെക്കിതാക്കുന്നു. ശബ്ദമെല്ലാം പോകാനിടയായി. ശബ്ദമെല്ലാം ഓട്ടോയിത്തു. ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. അവരൊന്ന് സ്കൂൾ ടീച്ചർ ആകിദ്ദരു. അപ്പൊ ശബ്ദമില്ലാത്തതിനാൽ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. ശബ്ദമില്ലാത്ത കാരണം മക്കൾക്ക് ഓദിച്ചൊല്ലുക സാധ്യമാകത്തില്ല. ജോലി നഷ്ടപ്പെടുവാനിടയായി. ആ രീതിയാകെ കെലസ നഷ്ടമായിത്തു. പിന്നെ അവിടെ ആ ഡിപ്പാർട്ട്മെന്റ് നടന്ന കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. അതനന്തരം ആ ഡിപ്പാർട്ട്മെന്റ് നടന്ന കാര്യങ്ങൾ ഏനോ അവർക്ക് ഗൊത്തില്ല. ഈ ഒരു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒക്കത്തില്ല. അവർക്ക് ബാസ്കിന്റെ എതിരുള്ള സാധ്യമാകത്തില്ല. എന്നാൽ അത്ഭുതകരമായി യേശു അവരെ സൗഖ്യമാക്കി. അത് അത്ഭുത രീതിയിൽ യേശു അവരുടെ സൗഖ്യമാടിതരു. അവരുടെ ശബ്ദം മടങ്ങി വന്നു. അവരുടെ ശബ്ദം ഇന്തിരികെ ബന്തു. കാലിലൂന്നി നിന്നു. അവർ കാലിൽ എതിരിച്ചുകൊണ്ടരു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവ ഞാൻ വിചാരിക്കുന്ന അവരും പറഞ്ഞു മടങ്ങി വരുന്നുണ്ട്. ഞാൻ ചിന്ത മാറ്റാൻ അവർ എഴുതി തിരുബോധു ഞാൻ ഇന്തിരികെ ബർത്തേനെ. അവർക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സൗഖ്യം വന്നത് നന്തര തിരികെ സ്കൂളിൽ ചെല്ലുവാനിടയായി. മറ്റേ അവർക്ക് ശാലയ്ക്ക് ഇന്തിരി ഓതരു. സാർ എനിക്കിപ്പോൾ സംസാരിക്കാം. സാർ എനിക്ക് മാത്രം കാക്താ ഇത് എന്റെ ജോലി മടക്കി തരിക. ഇന്തിരി അവര് പറഞ്ഞു നിന്റെ ജോലി പോയി. അവർ എഴുതുന്നു എത്ര വർഷമായിട്ട് നീ ജോലിക്ക് വന്നിട്ടില്ല. എട്ട് വർഷങ്ങളിൽ നീ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ഒന്ന് കാലം എത്തില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സാധ്യമില്ല. നീ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് മുകളിലുള്ളവരെ പോയി കാണുക. ഈ സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ദൊഡ്ഡോർ നോക്കി നോടി. അവൾ മുകളിലുള്ളവരെ പോയി കണ്ടു. ദൊഡ്ഡോർ നോക്കി നോടിതരു. അവർ പറഞ്ഞു നിന്റെ ജോലി പോയി. നിന്റെ കെൽസ ഹോയ്തു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സാധ്യമാകത്തോയില്ല. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിമ്മ പ്രതിക്രിയനാകിരബോധു. എന്റെ ജോലി പോയി. അയ്യോ നിന്റെ കെൽസ ഹോയ്തു. എനിക്കൊരു ദുഃഖം വന്നല്ലോ. ദുഃഖമായിട്ടല്ല. ഈ സഹോദരി അങ്ങനെ കരയാൻ പോയില്ല. ആ സഹോദരി അളല കോകലില്ല. അവർക്ക് ജോലി പോയപ്പോൾ അവർക്ക് നഷ്ടമാതാകാം. അവരൊരു സ്കൂൾ തുടങ്ങി. പാസ്റ്റർ അവർ സ്കൂളിൽ പ്രാരംഭിച്ചു. ആ ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ആ പട്ടണത്തിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് ആ സ്കൂൾ മാറുവാനിടയായി. നിന്റെ ജോലി പോയാൽ, നിനക്ക് ജോലി പോയ ജോലി നഷ്ടമാക്കിയ കമ്പനി വിലക്ക് വാങ്ങുവാൻ നിന്റെ പേരൊരു അഭിഷേകം പരിശുദ്ധാത്മാവ്. അഭിഷേകം സ്വീകരിച്ചോ. ഈ അഭിഷേകം ഹൊന്നിക്കൊള്ളരി. ഈ പകൽ പരിശുദ്ധാത്മാവ് അത്തരത്തിൽ നിന്റെ മനസ്സിനെ ഉണർത്തുവാനിടവരട്ടെ. ആ രീതിയാകെ പരിശുദ്ധാത്മാവിനെ ജ്ഞാപകപ്പെടുത്തലേ. ഒരു ദുഃഖം വന്നാൽ ദുഃഖത്തിൽ കിടക്കാൻ വേണ്ടിയല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദുഃഖത്തിൽ വാസമാടുകല്ല ദേവനെ കരുതിരുത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് നിന്റെ ബ്രെയിനിലുള്ളത്. ആ രീതിയാകെ ഒരു സിസ്റ്റം ബ്രെയിനിൽ ഇരുവന്തതാകിതെ. നമുക്ക് ബ്രെയിനെ കുറിച്ച് അറിയാം. വൈദ്യശാസ്ത്ര ഒരു അതിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുവാനിടയായി. ബ്രെയിനിലെ സെൽസുകളെല്ലാം കുറെ കുറെ കഴിയുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് കുറയുന്നുണ്ട്. ബ്രെയിനിലിരുന്ന സെല്ലുകളെല്ലാം വയസ്സാദ നന്തര അതെല്ലാം കമ്മിയാക്താ ഇരുത്തത്. എന്നാൽ
ഒരൊറ്റ മേഖലയിൽ മാത്രമാണ് അതിൽ ഒന്ന് ഭാഗത്തിൽ മാത്ര വർദ്ധനവ് നടക്കുന്നത് ഇൻക്രീസ് ആക്തായിരുന്നത് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ജോയിസ് സെന്ററുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാത്രമാണ് വർദ്ധനവ് സംഭവിക്കുന്നത് ജോയിസ് സെന്റർ എന്തേലോ ജാഗത്തിൽ മാത്ര അല്ലെ അധികാധികമായി ഇൻക്രീസ് ആക്തായിരുന്നത് ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നിന്നെ ആ രീതിയിൽ സൃഷ്ടി മാറ്റിതാരെ പ്രായം കൂടുന്തോറും നിന്റെ സന്തോഷം കുറയുകയല്ല വയസ്സാദാകല്ല നിന്റെ സന്തോഷം കമ്മി ആക്തായി അല്ല പ്രായം കൂടുന്തോറും നിന്റെ സന്തോഷം വർദ്ധിക്കുന്ന ഒരു സംവിധാനം ആ സൃഷ്ടിപ്പിൽ തന്നെ കർത്താവ് തന്നിരിക്കുന്നത് യേശുവിൻ നാമത്തിൽ ഇത് മനസ്സിലായിട്ടുള്ളവർ മനസ്സിലായിട്ടില്ലാത്തവർ ഇന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇതൊരു അർത്ഥമാടിക്കൊള്ളത് കർത്താവ് നിന്നെ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇതാണോ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴേക്ക് തീർന്ന അവൻ നിരാശയിലായി എന്നാൽ അഭിഷേകമുള്ളവർ തിരിച്ചറിയണം അഭിഷേകമാടിക്കൊള്ളു പ്രായം കൂടുന്തോറും സന്തോഷം കൂടും സന്തോഷം കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി കുടുംബത്തിലെ ഒന്ന് തൊന്ദരുണ്ടായിത്തു ആ ദുഃഖത്തിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതേ ദുഃഖത്തിൽ ജീവിച്ചിട്ടാണ് അവിടെയുള്ള സെൽസിനെല്ലാം കേടുവരുത്തുകയല്ലേ അല്ലിരുന്ന സെല്ലുകളിലെല്ലാം തൊന്ദരുണ്ടാക്കിയതല്ല പരീക്ഷയിൽ ഒരു പരാജയം ഉണ്ടായി പരീക്ഷയിൽ ഒന്ന് സോത്തോതരു ആ ദുഃഖത്തിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതേ ദുഃഖത്തിൽ വാസം മാറ്റിത്താണ് ഈ പ്രകൃതിയുടെ നാച്ചുറൽ റിലത്തിന്റെ വിജയത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു വിജയവും നിനക്ക് കിട്ടിയില്ലെങ്കിലും ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയാൽ അവിടുത്തെ വിജയങ്ങൾ മുഴുവൻ നിന്റെ സ്വന്തമാകും പ്രാകൃതി മണ്ഡലത്തിൽ ഒന്ന് മണ്ഡലത്തിൽ വിജയ സിഗ്നലെന്നു പറയില്ല ആ ആത്മീക മണ്ഡലത്തിൽ വിജയത്തിൽ ജീവിച്ചതാദ്രേ ആ വിജയത്തിൽ ദേവർ നടസല ശക്തനാക്കിത്താണ് ഞാൻ ആ പറഞ്ഞത് മനസ്സിലായി കാണത്തില്ല സിമ്പിൾ എക്സാമ്പിൾ നാച്ചുറൽ റിലത്തിൽ പഠിത്തത്തിൽ MBBS വേണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം അല്ലെങ്കിൽ PhD വേണം വിദ്യാഭ്യാസത്തിന്റെ വിജയമുണ്ട് സാധാരണവാഗി ലൗകികവാഗി MBBS ഇല്ല എഞ്ചിനീയർ PhD ഇതെല്ലാം വിദ്യാഭ്യാസം ഇരുന്നതായിരുന്നു എന്നാൽ ആത്മമണ്ഡലത്തിൽ ആത്മീക മണ്ഡലത്തിൽ ഈ വിദ്യാഭ്യാസത്തിന്റെ വിജയം ഒരു മാനദണ്ഡമേ അല്ല വിദ്യാഭ്യാസത്തെ ഒന്ന് വിജയ ആവശ്യത്തിനേ അല്ല പഠിക്കേണ്ടവരെല്ലാം പഠിച്ചോണം നന്നായിട്ട് പഠിച്ചോണം ഓരോരെല്ലാം ചെന്ന പക്ഷേ ഞാൻ തോറ്റ ആരെങ്കിലും ഉണ്ട് അവർക്കുള്ള സന്ദേശം ഞാൻ പറയുന്നത് ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും ജയിക്കുന്നില്ലെങ്കിൽ ഒരു പുത്തൻ വെളിപ്പാട് തരാം നാച്ചുറലിലെ ഒരു വിജയവും നിനക്ക് വേണ്ട ഇവിടെ വിജയിച്ച പലരെക്കാട്ടിലും വലിയ വിജയിയാക്കുവാൻ തക്കവണ്ണം നിന്റെ മേലൊരു അഭിഷേകം വരും അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുവാനിടയായത് റോമപുരത പത്രിക പൗലോസ് പറയുന്നത് മരണത്തിനോ മരണക്കോ ജീവനോ ജീവക്കോ ദൂതന്മാർക്കോ ദൂതരികോ വാഴ്ചകൾക്കോ അധികാരികൾക്കോ അധികാരങ്ങൾക്കോ അധികാരികൾക്കോ ഇപ്പോഴുള്ളതിനോ ഇവാഗ ഇരുവതുക്കോ വരുവാനുള്ളതിനോ വരുവന്ത ഉയരത്തിനോ ഉന്നതതലി ആഴത്തിനോ ആഴത്തിൽ മറ്റ് യാതൊരു സൃഷ്ടിക്കോ മറ്റൊന്ന് സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പറയണം നീ എഴുതേക്കു തോറ്റാലോ സോത്തു ഹോദ്രുന്നു പീഡനം ഉണ്ടായാലോ തൊന്ദര ഉണ്ടാത്രു പണമില്ലെങ്കിലോ ഞാൻ ചെയ്ത കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയാലോ ഞാൻ വിജയിയായി തീരും ഞാൻ ജയശാലിയായി മാർപ്പാടാകുത്തനെ എന്റെ സന്തോഷം വർദ്ധിക്കുവാൻ പോകുന്നു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രമാണ്.
നിന്റെ വികാരങ്ങളുടെ മണ്ഡലത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന നിലവാരത്തിലാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഭാവനകളെ മണ്ഡലത്തിൽ സന്തോഷം അധികമാകുന്നതിനായി ദൈവം സൃഷ്ടി മാടി മടങ്ങിയതാരെ അത് വർദ്ധിക്കുവാൻ ഇടവരട്ടെ. അത് അധികമാകലി. എന്നാൽ ആ മേഖലയിൽ എവിടെയെങ്കിലും ദുഃഖം കിടപ്പുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ എല്ലാ ദുഃഖം ഇരുതാതെ സന്തോഷത്തിന് പകരം ദുഃഖമോ സന്തോഷക്ക് ബദലാക്കി ദുഃഖം ഇരുതാതരും ഭയമോ ഭയനോ അതേപോലെയുള്ള തിന്മയുള്ള വികാരങ്ങളോ അതേ രീതിയിൽ കെട്ടതാത ഒന്ന് ഭാവനകൾ ഇരുതാതെ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പീഡിസ്ഥാ ഇരുതാതെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നത് അത് ആവരിസ്ഥിരുതാതെ ഈ ശുശ്രൂഷയിൽ നിനക്ക് സൗഖ്യം ലഭിക്കാൻ പോകുകയാണ്. ഈ സേവയിൽ നിനക്ക് സൗഖ്യം ലഭിക്കാൻ സാധ്യമാകുന്നത് അതിൽ നിന്ന് നീ സന്തോഷം എന്ന വികാരത്തെ മുന്തി മുന്നിൽ കൊണ്ടുവരുവാൻ പോകുന്നു. അതരിന്ത സന്തോഷം എന്ന ഭാവനയിൽ മുന്തെ തരബേക്കാകിരുത്തത്. ഹല്ലേലൂയ 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 അതിനെ നീ മുന്തിൽ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ മുന്തെ തരുതാതെ ഏത് സാഹചര്യത്തിലും യാവ സന്ദർഭത്തിലും നിന്റെ ഇമോഷണൽ റെസ്പോൺസ് ഓരോ വൈകാരിക പ്രതികരണങ്ങളും നിന്ന ആ ഭാവനയിൽ ഇരുന്ന ആ പ്രതിക്രിയകളും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബസ്സിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബസ്സിൽ നിങ്ങൾ കുത്തുകൊള്ള സ്ഥലം സിക്കുന്നതിരെ നിന്റെ വൈകാരിക പ്രതികരണം എന്തായിരിക്കും? നീ സ്വാഭാവികവാദ പ്രതിക്രിയനായിരുത്തത്. സീറ്റ് കിട്ടാതിരുന്നതിനായി സ്തോത്രം. സീറ്റ് സിക്കുന്നതിരെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒരു അത്ഭുതം നിലവിൽ പോകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പണം നഷ്ടമായെങ്കിൽ പണം നഷ്ടമായി ഓദരെ നിന്റെ പ്രതികരണം എന്തായിരിക്കും? നിന്റെ പ്രതിക്രിയനായിരുത്തത്. എന്ത് പണം നഷ്ടമായല്ലോ? അയ്യോ നാണ നഷ്ടമായിട്ടല്ല, തൊടുതെല്ലാം പരാജയമാണല്ലോ, തൊടുതെല്ലാം സോലാക്തകയല്ല. അങ്ങനെ ഇനി നീ പ്രതികരിക്കുകയില്ല, അങ്ങനെ ഇനി പ്രതിക്രിയിക്കുകയില്ല. യേശുവിൻ നാമത്തിൽ നഷ്ടങ്ങൾ മടങ്ങി വരുവാൻ ഇടവരും. നഷ്ടങ്ങൾ ഇന്തിരിക്കി വരലേ. വൗഷ്പോൽ ഫറോഖോതുനെ സ്പോർപദലി ഓ സെതോര മസഗലാരാധനാദി ആർധന നർദോ വലഗയാമ സബർതോരി ലെമനി ആർധനി ഐമേ സേഖനെ ലെമറോമസി ആന്തോനി ലാൻമയ ആന്തന. പ്രൈസ് ദി ലോർഡ്. നീ പുറപ്പെടുവിക്കുന്ന വൈകാരിക പ്രതികരണങ്ങൾ പോസിറ്റീവായി തീരുവാൻ പോകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒന്നാമത് പുറപ്പെടുവിക്കുന്ന വൈകാരിക പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അടഞ്ഞുകിടക്കുന്ന ചില വഴികൾ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ പുറപ്പെടുവിക്കുന്ന വൈകാരിക പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്യുകയാണ്. അരുണാചൽ പ്രദേശ് യാത്ര എനിക്ക് ബസ്സിൽ സീറ്റ് കിട്ടുവാനിടയായില്ല. എനിക്ക് ക്യാബിനിലാണ് സീറ്റ് കിട്ടിയത്. രണ്ട് പെട്ടിയുമായിട്ട് ഡ്രൈവറുടെ അരികിൽ ഞാൻ ഇരിക്കുകയാണ്. ഡ്രൈവർ പക്കത്തിലേക്ക് അടുത്ത 11 മണിക്കൂർ രാത്രിയിൽ യാത്ര ചെയ്യണം. 11 ഗണ്ടകാല രാത്രിയിൽ യാത്ര ഉറങ്ങാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നിദ്ര മാടത്തെ യാവ രീതിയിൽ ഇരബേക്കു. അവിടെ ഇരുന്ന് ഉറങ്ങാനൊക്കത്തില്ല. അല്ലി കുളിച്ചുകൊണ്ട് നിദ്ര മാടൽ ആകുവില്ല. പിടിക്കാൻ ഒരു കമ്പി പോലും ഇല്ല. അല്ലി എടുത്തുകൊള്ളാൻ ഒന്ന് കമ്പിയും ഇരില്ല. അതൊരു എസി ബസ് ആണ്. അതൊരു എസി ബസ് ആയിത്തു. അത് അടഞ്ഞ ബസ് ആണ്. അതൊരു മുച്ചൽ പട്ടുന്ന ഒരു ബസ് ആയിത്തു. എസി ഉള്ള ഭാഗം അടഞ്ഞു കിടക്കുകയാണ്. എസി ഉള്ള ഭാഗം അത് മുച്ചൽ പട്ടിത്. എന്നാൽ എനിക്ക് അവിടെ ഉണ്ടായ ഒന്നാമത്തെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? അല്ലി നിനക്ക് ഉണ്ടാത ഒന്നിനെ പ്രതിക്രിയ എന്നാക്കിത്തു കൊത്താ. രക്ഷപ്പെട്ടു, സ്വർഗ്ഗത്തിൽ പോയിട്ട് ഗ്യാവനിൽ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല, ഭൂമിയിൽ വെച്ച് ഗ്യാവനിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. രക്ഷണ വന്നിതേ സ്തോത്ര പർലോക ഹോഗി ക്യാബിനിൽ യാത്ര മാടുകാകോദില്ല. അത് ഭൂമിയിലാത്ര ഒന്ന് ക്യാബിനിൽ യാത്ര മാടൽ സാധ്യമായിട്ടല്ലവ. ആ ഇന്ന് രാത്രിയിൽ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കാണാൻ കഴിയുമല്ലോ. ഈ രാത്രി ഡ്രൈവർ ഗാഡി ഓടിച്ചത് നോടക് സാധ്യമാകുന്നതല്ലവ. ഇത്രയും ചിന്തയുണ്ടായി കഴിഞ്ഞപ്പോൾ ഇഷ്ടം ചിന്ത മനസ്സിൽ ബന്ധാക. അത് ആ സംഭവത്തോടുള്ള എന്റെ വൈകാരിക പ്രതികരണമാണ്. അല്ല ആ സംഭവത്തൊന്നിരുവന്ത സാധാരണ പ്രതിക്രിയ അതാകിത്തു. സംഭവത്തോടുള്ള എന്റെ വൈകാരിക പ്രതികരണം കർത്താവ് എന്നെ ഈ ഗതികേടില്ലാന്ന് കൊണ്ടുനിട്ടത് എന്നല്ല. ആ സംഭവത്തിൽ നന്ന പ്രതിക്രിയ ഈ രീതിയാകില്ല. ദേവരെ ഈ ഗത്തിക്കെട്ട ഈ സന്ദർഭത്തിൽ ആക്കിയതല്ല. എന്നാൽ ഞാൻ പ്രതികരിച്ചത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണമായിരുന്നു. നാനോ പ്രതികരിച്ചത് ഒന്ന് പോസിറ്റീവ് രീതിയിലാകിത്തു. എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? ഏൻ സംഭവിച്ചത് കൊത്ത? 10 മിനിറ്റിനുള്ളിൽ 10 നിമിഷത്തോടെ ആ ബസ്സിന്റെ ഡോർ തുറന്ന് ഒരു പയ്യൻ ഇറങ്ങി വരുവാനിടയായി. ബസ്സിന്റെ ഡോർ തെഗുതു ഒന്ന് ഉടകൻ എഴുതു ഭർത്താവിനെ. അരുണാചലുകാരൻ പയ്യനാണ്. അരുണാചലിൽ വന്നത് ഉടകനാക്കിത്താനെ. വാതിൽ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു. വാക്കിൽ തെഗുതാകെ ഒന്ന് മനുഷ്യൻ കൊടുത്തുകൊണ്ടിത്താനെ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി. അവൻ ശ്രദ്ധയെ നോടതകൻ അർത്ഥമായിത്തു. ഇത് ബ്രദർ ഫിന്നി ആണല്ലോ. ഇത് ബ്രദർ ഫിന്നി സ്റ്റീഫൻ ആവരാക്കിത്താരല്ലോ. അതിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ പ്രസംഗം ഞാൻ കേൾത്തേനല്ലവാ. ദൈവനോട് ചോദിച്ചു, പാസ്റ്റർ എന്തായി ഇവിടെ ഇരിക്കുന്നത്? ആത്തന കേൾന്ന പാസ്റ്റർ അവരെ ഇല്ലാ കുളിച്ചുകൊണ്ടിത്തരാ. എനിക്ക് അവനെ അറിയത്തില്ല. നനക്ക് ആത്തന ബഗ്ഗെ ഏന ഗൊത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ എഴുതി നനക്ക് ടിക്കറ്റ് സിക്കലില്ല.
യു പാസ്റ്റർ ഇവിടെ ഇരിക്കരുത്. ഓ പാസ്റ്റർ ഇവിടെ കുളിച്ചു കൊള്ളബാർദു. എന്റെ സീറ്റിൽ പോയിരിക്കണം. നന്ന സീറ്റിൽ കുളിച്ചു കൊള്ളി. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ സീറ്റിൽ പോയിരിക്കില്ല. ഞാൻ എഴുതി നിമ്മ സീറ്റിൽ കുളിച്ചു കൊള്ളോദില്ല. നീ വില കൊടുത്തു വാങ്ങിയതാണ്. നീ ബലക്കൊട്ടല്ല തെക്കു കൊണ്ടിജീരാ. അവൻ എന്നോട് പറയുവാനിടയായി. ആസനെ നന്ന ബലിയിൽ ഇതേ കേളിദനു. ഡ്രൈവറോടും പറയുവാനിടയായി. ഡ്രൈവർ ബലിയിൽ എഴുതനു. ഈ പാസ്റ്റർ എന്റെ സീറ്റിൽ പോയിരിക്കുന്നില്ലെങ്കിൽ വണ്ടി പോകത്തില്ല. ഈ പാസ്റ്റർ അവരു നന്ന സീറ്റിൽ കുളിച്ചു കൊള്ളില്ലാതെ ഗാഡി മുൻ പോകോദില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മനസ്സ് ശരിയായാൽ തുറക്കപ്പെടാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാനിട വരും. മനസ്സ് ശരിയാകുതാദ്രെ തെഗൽ പടിതുവന്ത ബാഗിൽ നിനകാകി തെഗൽ പടുവന്തതാകിരുത്തതെ. ആ ആ ആ ആ ഹല്ലേലൂയ. വാ 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 ബറിക മന്ദർച്ച സ്കടകൽ ഹർദല. വാ തുറന്നു, വാ തുറന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ എഴുതി വരളെ. നിന്റെ അധരത്തിൽ നിന്ന് അത്ഭുതങ്ങളുടെ പ്രഖ്യാപനം പുറപ്പെടട്ടെ. വായിന്റെ അത്ഭുതങ്ങളെ മാത്തുകളെ ഉരടലെ. പരാതിയുടെ മണ്ഡലം തകരട്ടെ. മണ്ഡലം നാശമാകലി. എല്ലാത്തിനോടുമുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണം നിന്നെ വിട്ടു പോകട്ടെ. എല്ലാവരെ മുൻപിൽ കടൽ നിനക്ക് പ്രതികൂലമായി നിൽക്കുകയാണെങ്കിൽ സമുദ്രം നിനക്ക് വിരോധമായി പ്രതികൂലമായി നിന്നിരുതാദ്രെ ഇനി യാതൊരു രക്ഷയും ഇല്ല എന്നല്ല നീ പറയാൻ പോകുന്നത്. യാവ ഒന്ന് മാർഗ്ഗം രക്ഷണ ഇല്ല എന്നല്ല. അവനോട് പറയണം നിന്റെ മുകളിൽ ഞാൻ ചവിട്ടി അകലകരാൻ പോകുകയാണ്. മനസ്സിലായിട്ടില്ല. നിനക്ക് അർത്ഥമാകലില്ല. ഞാൻ പ്രകൃതിയുടെ നിയമത്തിൽ ജീവിക്കുന്നവനല്ല. പ്രകൃതി നിയമത്തിൽ ജീവിക്കുന്നവനല്ല. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവനാണ്. ആത്മീക മണ്ഡലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാക്കി ആത്മാവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ്. ആത്മീക മണ്ഡലത്തെ നിയമങ്ങളിൽ വിധേയനാക്കിരുത്തേനെ. എന്റെ മുകളിൽ ഞാൻ നടക്കാൻ പോകുകയാണ്. മേലെ നടയിലോകുത്തേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 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 നിന്റെ ജോലി പോയാൽ നിന്റെ കെലസം നഷ്ടമാകി പോതരെ. നിന്റെ ജോലി പോയല്ലോ. അയ്യോ നിന്റെ കെലസം പോയിട്ടല്ലോ. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. എന്റെ ജീവിതം ഈ രീതി ആയിട്ടല്ലോ. എന്റെ കുടുംബത്തിൽ എല്ലാവരുടെയും ജോലി പോകും. എന്റെ കുടുംബത്തിൽ എല്ലാവരുടെ കെലസം പോകുന്നത്. ഇത് പറയാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് ഏഴോ കല നിന്നെ കരുതിരോദു. നീ അങ്ങോട്ട് നോക്കിയിട്ട് ആ ജോലി നഷ്ടമായി ഇടത്തോട്ട് നോക്കിയിട്ട് വരണം. എന്നെ പോലെ ഒരുത്തനെ നിനക്ക് കിട്ടാനുള്ള ഭാഗ്യമില്ല. ഓ സ്തോത്ര നഷ്ടമാകിരുവാന്ത ആ സന്ദർഭം നോടി എഴുതുക. നന്നന്തവരും നോടി നന്നന്തവരും ലഭിച്ചാൽ സാധ്യമാകുന്നില്ല. ജോലി പോയ സമയം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാൻ പോകുകയാ. കെലസ പോകുന്ന ഈ സമയത്തിൽ ഞാൻ ദേശത്തെ വിടുകടക്കാക്കി പ്രാർത്ഥന മാടി പരാതി പറഞ്ഞ് ഞാൻ സമയം കളയത്തില്ല. ദുഃഖത്തിന്റെ ഈ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ വചനത്തിലെ വെളിപ്പാടുകൾ സ്വീകരിക്കുവാൻ ഇടവരും. ആരാധിച്ച് ബലപ്പെടുവാൻ ഇടവരും. ആരാധിച്ച് ബലം ഒന്നിക്കൊള്ളുത്തേനെ. ചങ്ങല പൊട്ടാൻ വേണ്ടിയല്ല പൗലോസ് പാട്ട് പാടിയത്. അവർക്ക് അതേ ഉള്ളൂ ചെയ്യാൻ. അവർക്ക് അതേ ഇതേ മാടതൊക്കെ. ചങ്ങലയാണെങ്കിലും അടിയാണെങ്കിലും എന്താണെങ്കിലും അവർ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. അവർ ബന്ധനത്തിന് ബിച്ചതിരു പറയില്ല, ബിച്ചതിരു പറയില്ല. അവർ ആടെഴി താർത്താറ്. പക്ഷെ ഇവര് പാട്ട് പാടുമ്പോൾ ചങ്ങല പേടിച്ചു പോകും. അവർ ഇവര് ആടബേക്കാതാ ബന്ധനങ്ങളെ ഭയപ്പെടുത്തെ. നൂറ്റാണ്ടുകളായി ഈ ചങ്ങല പലരെയും ബന്ധിച്ചിട്ടുണ്ട്. അനേക വർഷങ്ങളിന്താ ഈ ബന്ധനങ്ങൾ അവരെ ബന്ധിച്ചതെ. ആ ബന്ധിക്കപ്പെട്ടവരെല്ലാം എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞാണ് കരഞ്ഞത്. ബന്ധനത്തിൽ ഇവരെല്ലാം ചരിത്രത്തിൽ ആദ്യമായിട്ട് ചങ്ങലയ്ക്ക് മനസ്സിലായി ഈ പാർട്ടികൾ ആ കൂട്ടത്തിൽ പെട്ടവരല്ല. ചരിത്രയിലെ മുതല ബാരിക ഈ ബന്ധനക്ക് അർത്ഥമായിത്തു. ഈ വ്യക്തികൾ ആ ഗുംപിനായിരുന്ന വ്യക്തികളല്ല. ഞാൻ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ ഇവർ ആരാധിക്കുന്നവരാണ്. യേശുവിൻ നാമത്തിൽ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന പല കെട്ടുകളും പൊട്ടട്ടെ. നിന്നെ ഇടുത്തു മടുകിരുവന്ത അനേക ബന്ധനങ്ങളെ മുറുതോകലെ. നിന്റെ കുടുംബത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ. നിന്റെ കുടുംബം ബന്ധിച്ചിരുവന്ത ബന്ധനങ്ങൾ മുറുതോകലെ.
നാമത്തിൽ പൊട്ടട്ടെ. ഒരു ചങ്ങലയ്ക്കും നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. സാധ്യമില്ല. ഒരു തടവറയ്ക്കും നിന്നെ അടച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. സാധ്യമാകുന്നില്ല. അതിനെ തകർക്കുന്ന ഒരു ശക്തിയാ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത്. ആ നിലയിലായിരിക്കണം നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ആ രീതിയിലായി മനസ്സിനെ ആ നിലവാരത്തിൽ നിങ്ങൾ സൗഖ്യമാക്കണം. മനസ്സൊന്ന് ആ രീതിയിൽ സൗഖ്യമാടിക്കൊള്ളബേക്കു. അങ്ങനെയെങ്കിൽ നന്മ നിറഞ്ഞ പ്രതികരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകും. ആകിരുതാദ്രെ ഒള്ളേ രീതിയത പ്രതികരണം നിങ്ങൾ മനസ്സിൽ നിന്ന് ഹൊരടബേക്കു. നിരന്തരമായി ഇങ്ങനെയുള്ള വൈകാരിക പ്രതികരണങ്ങൾ പുറപ്പെടുവിച്ചാൽ ഈ രീതിയായി നിരന്തരമായി സ്വാഭാവികമായ ഒരു പ്രതികരണം മാറ്റാറബേക്കാതെ സാഹചര്യങ്ങൾക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഈ സന്ദർഭ അവസ്ഥകളിൽ നിന്ന് ഒതുങ്ങിസലു സാധ്യമാകുന്നില്ല. സർക്കംസ്റ്റാൻസസിനെ നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഈ സന്ദർഭങ്ങളിൽ നിന്ന് ഒതുങ്ങിസലു സാധ്യമാകുന്നില്ല. സർക്കംസ്റ്റാൻസസിന്റെ തലയ്ക്ക് മുകളിൽ കയറത്തില്ല. ഈ സന്ദർഭങ്ങളെല്ലാം തലമേലെ ബറോദില്ല. നീ സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഇടവരും. ഞാൻ സന്ദർഭങ്ങളെ മേലെ നിന്ന് അതരമേൽ നടിയുള്ള സാധ്യമാകുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന വാക്ക് തന്നെ സർക്കിൾ ആൻഡ് സ്റ്റാൻഡ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. സർക്കംസ്റ്റാൻസ് ഇംഗ്ലീഷിലെ വാതല് സർക്കിൾ ആൻഡ് സ്റ്റാൻഡ്. നിന്നെ ഒരു സർക്കിളിനകത്ത് നിർത്താൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ അവനോട് പറയണം, ഞാൻ നിൽക്കാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ ഇരിക്കാനും വിളിക്കപ്പെട്ടവനല്ല, കുളിച്ചുകൊള്ളലും കരയൽപ്പെട്ടവനല്ല, ഞാൻ കിടക്കാനും വിളിക്കപ്പെട്ടവനല്ല, മലകുവെക്കുന്ന കരയൽപ്പെട്ടവനല്ല. നിനക്ക് അറിയത്തില്ലേ, ബൈബിൾ വായിച്ചു നോക്ക്, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാ. എന്റെ ഓട്ടത്തിന് വിരോധമായി വരുന്ന സകല വൃത്തങ്ങളെയും ഞാൻ പൊളിക്കും. നന്ന ഓട്ടയ്ക്ക് വിരോധമായി ബർവന്ത സകല വൃത്തങ്ങളെന്ന് ഞാൻ മുറുതാക്കുതനെ. പൊളിക്കുവാൻ പ്രാപ്തിയുള്ളവർ പൊളിച്ചോ. മുറുതാക്കല ശക്തിയുള്ളവരല്ല മുറുതാക്കിരേ. ഈ വെളിപ്പാട് കൊണ്ട് പൊളിച്ചോ. ഈ പ്രകടന മുഖാന്തരമായി മുറുതാക്കിരേ. ഉടല മന്ദര കടകല ഉടല മന്ദര മുറുതാക്കിരേ. റോമന സഗർദുനി കടകല അബ്ഷ്പലേ രഗനദി അംധനി ഓഷ്മൈതനിൽ. ഹല്ലേലൂയാ. ഈ വൃത്തങ്ങളെ പൊളിക്കുവാൻ വേണ്ടി അടിപിടി ബഹളം ഒന്നും വേണ്ട കേട്ടോ. ഈ വൃത്തങ്ങളെ നല്ല മുറുതാക്കുന്നതൊക്കെ ജഗള ഏന ബേഡ. ഇതെല്ലാം വെളിപ്പാടുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം പ്രകടനങ്ങളെ കുറിച്ച് എഴുതാ ഇതിനെ. എട്ട് പൊട്ടട്ടെ എന്ന് പറയുമ്പോൾ ആ വെളിപ്പാട് കൊണ്ടാ നീ കേട്ടുപൊട്ടിക്കുന്നത്. സത്യം നിനക്ക് മനസ്സിലായാൽ ദുഷ്ടൻ പിന്നെ നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. സത്യം നിനക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനെ നീ ഓടിച്ചിട്ട് തകർക്കും. ഈ പകൽ ചിലരുടെ മേൽ സത്യം വെളിപ്പെടട്ടെ. നിന്നെ വൃത്തത്തിൽ ഒതുക്കുവാൻ വേണ്ടി ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ വൃത്തങ്ങളെയും തകർത്തു മുന്നേറുക. ആ വൃത്തങ്ങളെ മുറുതാക്കി മുന്നേ പോകല്ലോ. സകല വൃത്തങ്ങളും തകരട്ടെ. സകല വൃത്തങ്ങളും മുറിഞ്ഞു പോകലേ. നീ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ വേഗമായി മുന്നേ പോകൽ സാധ്യമാകലേ. നന്മ നിറഞ്ഞ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകും. ഭാര്യ പഞ്ചസാര ഇടാതെ ചായ തന്നാലും നിങ്ങൾ സ്വത്രം ഹല്ലേലൂയാ എന്ന് പറയും. യോഗത്തിന് പോകുവാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ താമസിക്കുകയാണെങ്കിൽ അതിനെ ചൊല്ലൊരു ബഹളമില്ല. കൂട്ടക്ക് ഹോഗബേക്കാതാഗ നമ്മ ഹೆಂಡತಿ ലേറ്റ് ಮಾಡ್ದ ತಡ ಮಾಡ್ದರನು ಅದರ ಕುರಿತು ನಿಮಗೆ ಒಂದು ಪ್ರಯಾಸ ಇಲ್ಲ. ಅವಳು ಇಂಗೇ ಒರುಂಗಿಕೊಂಡಿರಿಕುಂಬೋ ನೀ ಪೊರತಿರು ಧನ್ಯವಾದ ಸಬರ್ನ ಸೋತ್ರಂ ಬರ್ನೊಂಡಿರಿ. ಅವರು ಸಿದ್ಧ ಮಾಡ್ ಮನೆ ಸಿದ್ಧ ಆಗ್ತಿರಬೇಕರೆ ಹೊರಡೆ ನಿಂತುಕೊಂಡು ಅನ್ಯಭಾಷೆಯ ಸೋತ್ರ ಮಾಡ್ತಾ ಇರ್ತೀರಾ. ಇಂಗೇ ಒಂದು ಯೋಜಿಪ್ ಬೆಳಿಪಟ್ಟು ಕಣ್ಣಾಲ್ ಟ್ರಾಫಿಕ್ ಇಲ್ಲ ನೀ ಮತ್ತೆ ದಿವಸಗಳೇಕಾಲ ವೇಗದಲ್ಲಿ ಸಭೆಯಲ್ಲಿ ಒತ್ತುಗೆ ಜಿ. ಸೋತ್ರ ಈ ರೀತಿಯಾದ ಒಂದು ಚಿಂತನೆ ಇರುವುದಾದರೆ ಟ್ರಾಫಿಕ್ ತೊಂದರೆ ಇಲ್ಲದಿದ್ದರೂ ಸಂತೋಷವಾಗಿ ಸಭಾರಾಧನೆಗೆ ಬಂದು ಸೇರ್ತೀರಾ. ಆ ಟೈಪ್ ಮನಸಾಕಿ ಪರಿಶುದ್ಧಾತ್ಮ ಒಂದಿನ ಮನಸ್ಸನೆ ಮಾಚು. ಆ ರೀತಿಯಾಗಿ ಮನಸನ್ನು ನಿಮ್ಮ ಪರಿಶುದ್ಧಾತ್ಮನ ಬದಲಾವಣೆ ಮಾಡುತ್ತಾರೆ. ವಿಕಾರಗಳ ಮಂಡಲದಲ್ಲಿ ನಿಮಗೆ ಸ್ವಾತಂತ್ರ್ಯ ಲಭಿಕಾನ್ ಹೋಗಿಯಾನ. ವಿಕಾರದ ಮಂಡಲದಲ್ಲಿ ಇಲ್ಲ ಭಾವನೆಗಳ ಮಂಡಲದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ನಿಮಗೆ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಕೊಡುತ್ತಾರೆ. ಕೋಪವು ನಿನ್ನ ಕಾಲ್ ಕೀಡೆ ಕೀಳ್ಪಡುವಾನ್ ಹೋಗುನು. ಕೋಪವು ನಿನ್ನ ಕಾಲನ ಕೆಳಗೆ ಬರಲು ಹೋಗುತ್ತದೆ. ಏ ವಿಕಾರಗಳ ಮಂಡಲದಲ್ಲಿ ಪಲರು ಅನುಭವಿಸುವ ಒಂದು ಪ್ರಧಾನಪಟ್ಟ ಮೇಗಲಿಯಾನ ಕೋಪತಿನ ಮೇಗಲಿ ಅಂತ ಹೇಳಿ. ಭಾವನೆಗಳ ಮಂಡಲದಲ್ಲಿ ಅನೇಕರು ತೊಂದರೆ ಅನುಭವಿಸುತ್ತಂದ್ರೆ ಕೋಪ ಎಂಬ ಸ್ವಭಾವ. ಅದನ್ನ ಕೀಳ್ಪಡುವಾನ್ ವೇಂಡಿಯಾನ ಪರಿಶುದ್ಧಾತ್ಮ ಸೆಲ್ಫ್ ಕಂಟ್ರೋಲ್ ನಮಗೆ ನಲ್ಗಿರಿಕನು. ಅದರ ಮೇಲೆ ಜಯ ಹೊಂದುವುದಕ್ಕಾಗಿರುತ್ತದೆ ಪರಿಶುದ್ಧಾತ್ಮ ನಮಗೆ ಸೆಲ್ಫ್ ಕಂಟ್ರೋಲ್ ಕೊಡೋದು. ಕೋಪ ಮರಾಮೇಂಡಿ ಉಪವಾಸವ ಬಹಳ ಒಂದು ಬೇಡ. ಕೋಪವನ್ನು ಮಾರುವುದಕ್ಕಾಗಿ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಏನು ಬೇಡ. ಪರಿಶುದ್ಧಾತ್ಮ
പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ടാകുന്ന 9 ഫ്രൂട്ടുകൾ എന്നിലുണ്ട് പരിശുദ്ധാത്മന ഫലവാകിരുവ 9 ഫലകൾ ಅನ್ನಲಿದೆ അതിൽ ഒരു ഫ്രൂട്ടാണ് സെൽഫ് കൺട്രോൾ ಅದರಲ್ಲಿ ಒಂದು ಫಲವಾಗಿರುತ್ತದೆ ಸೆಲ್ಫ್ ಕಂಟ್ರೋಲ್ ಆ ಸೆಲ್ಫ್ ಕಂಟ್ರೋಲ್ ಕೊಂಡ ಆ ಸೆಲ್ಫ್ ಕಂಟ್ರೋಲ್ ಹೊಂದಿಕೊಂಡು ನಾನು ಕೋಪತೆ ಒದುಕುಂ ನಾನು ಕೋಪವನ್ನು ನಾನು ಕಂಟ್ರೋಲ್ ಮಾಡುತ್ತೇನೆ ಕೋಪತೆ ನಾನು ಕೀಳ್ಪಡುತ್ತುವಾನ ಇಡವರು ಕೋಪವನ್ನು ನಾನು ಅಡಗಿಸುತ್ತೇನೆ ಇದು ನನಗೆ ವೆಳಿಪಟ್ಟು ಗಿಟ್ಟುಗಿಯಾನೆಂಗಿಲ್ ಇದು ನನಗೆ ಪ್ರಕಟವಾಗಿ ಲಭಿಸುವುದಾದರೆ ನೀನು ಅದು ನಡಪಿಲಾಕುಂ ನೀನು ಅದು ನಡೆ ದಿನಪ್ರತಿ ನಡೆವಿಕೆಯಲ್ಲಿ ನೀನು ಅದನ್ನು ಅಪ್ಲೈ ಮಾಡುತ್ತೀಯ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ 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 ವಿಕಾರಗಳಂಡ ಮಂಡಲತಿಲ್ ನನಗೆ ಜಯಂ ಲಭಿಕುವಾನ ಇಡವರು ಭಾವನೆ ಮಂಡಲದಲ್ಲಿ ನಿಮಗೆ ಜಯ ಹೊಂದಲು ಸಾಧ್ಯವಾಗುತ್ತದೆ ಮುನ್ನೋಟ್ಟು ಹೋಗಕಡೆ ಎರಡನೇ ಒಂದು ಮೇಘಲೆ ಅಂತ ಹೇಳುವುದು ಎರಡನೇ ಭಾಗ ಅಂತ ಹೇಳುವುದಾದರೆ ಇಮೇಜಿನೇಷನ್ಸ್ ಇಂದ ಮಂಡಲವಾಗುವುದು ನಾವು ಚಿಂತೆ ಇಲ್ಲ ನಾವು ಯೋಚಿಸುವ ಒಂದು ಭಾಗವಾಗಿರುತ್ತದೆ ನಮ್ಮ ಚಿಂತೆಗಳಂಡ ಮಂಡಲತಿಲ್ ಮಾತ್ರ ಭಾವನೆಗಳಂಡ ಮಂಡಲತಿಲ್ ಮಾತ್ರ ಉണ്ടാಗಣಂ ನಮ್ಮ ಚಿಂತೆಗಳಲ್ಲಿ ನಮ್ಮ ಭಾವನೆಗಳಲ್ಲಿ ಬದಲಾವಣೆ ಉಂಟಾಗಬೇಕು ವಿಕಾರಗಳಂಡ ಮಂಡಲತಿಲ್ ನಮ್ಮ ದೈವತ್ತಿಲ್ ನಿಂದ ಹೊರಪಡುವ ವಿಕಾರಗಳು ಹೊರಪಡುವಿಕುವಾನ ಆ ನೆಲೆಯಲ್ಲಿ ನಮ್ಮ ಮನಸ್ಸನ್ನು ನಾವು ಕ್ರಮಪಡುತ್ತಣಂ ವಿಕಾರಗಳಲ್ಲಿ ದೈವಿಕವಾದ ವಿಕಾರಗಳು ಹೊರಡಿಸುವುದಕ್ಕಾಗಿ ನಮ್ಮ ಭಾವನೆ ನಾವು ಸಿದ್ಧ ಮಾಡಬೇಕು ಅದೇಪೋಲ ತನ್ನ ಚಿಂತೆಗಳಂಡ ಮಂಡಲತಿಲ್ ಅಥವಾ ಸಂಕಲ್ಪಗಳಂಡ ಮಂಡಲತಿಲ್ ದೈವಿಕವಾಗಿ ಇದನ್ನು ಹೊರಪಡುವಿಕುವಾನ ತಕ್ಕವಣ್ಣ ಮನಸ್ಸನ್ನು ಕ್ರಮಪಡುತ್ತಣಂ ಇಲ್ಲದಿದ್ದರೆ ಚಿಂತನೆಗಳಲ್ಲಿ ಸಂಕಲ್ಪಗಳಲ್ಲಿ ದೈವಿಕವಾದ ಚಿಂತೆಗಳಲ್ಲಿ ಹೊರಡಿಸಲು ನಾವು ಸಿದ್ಧವರಾಗಿರಬೇಕು ನಮಗೆ ಭಾವನೆ ಕಾಣುವಾನುಳ್ಳ ಪ್ರಾಪ್ತಿ ಉಂಟು ನಮಗೆ ನಾವು ಚಿಂತೆ ಮಾಡಲು ನಮಗೆ ಪ್ರಾಪ್ತಿ ಇದೆ ಈ ಈ ಚರ್ಚ್ ಹಾಲ್ ತನ್ನ ನೀವು ಸದ್ದಿಗೆಯ ഈ ചർച്ച് ഹാൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചർച്ച് ഹാൾ തന്നെ ശ്രദ്ധയിട്ട് നോടി ഈ ഹാൾ പണി തീരുന്നതിനും ഇത് തുടങ്ങുന്നതിനു മുന്നമേ ഇത് നാം സിദ്ധ മാടുവതിക്ക് മുൻചിതമായി ആരോ മനസ്സിൽ ഭാവന കണ്ടിട്ടുണ്ട് ആരോ മനസ്സിനല്ലി ഒന്ന് സങ്കല്പം ഉണ്ടായിത്തു അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ല ഒന്ന് ബിൽഡിംഗ് നോടി 4 നിലയുള്ള ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 4 ഫ്ലോറിൽ വന്ന ബിൽഡിംഗ് നോടുബേക്കാദാഗ അതിന്റെ ആ ഒന്നാമത്തെ കല്ലിടുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നമേ ഒന്നനെ കല്ലാക്കുവതിക്ക് എത്രയോ ദിവസങ്ങൾ ഇന്ദനെ ഏതോ ഒരു ആർക്കിടെക്റ്റിന്റെ ഹൃദയത്തിൽ ഒരു ഭാവനയുണ്ടായിരുന്നു അതേപോലെ നമുക്ക് ഭാവനകൾ നമുക്ക് സങ്കല്പിക്കുവാനുള്ള പ്രാപ്തിയുണ്ട് നല്ല ഭാവനകളുണ്ട് തിന്മ നിറഞ്ഞ ഭാവനകളുണ്ട് പലപ്പോഴും തിന്മ നിറഞ്ഞ ഭാവനകൾ നിങ്ങളിൽ വർദ്ധിച്ച അളവിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമം നടത്താറുണ്ട് അനേക ബാരി കെട്ടതാത ഭാവനകളെ നിമ്മ മേലെ ജയവനം ഹൊന്തി നിമ്മനു നിമ്മ മേലെ ആൾവിക്ക മണലോ നടത്തത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്റെ അടുക്കിൽ വരുവാനിടയായി അല്ലേ ഒന്ന് സഹോദരന്റെ ബലിയിൽ ബന്ധരു നിലവിളിച്ചുകൊണ്ട് യോഗത്തിന്റെ ഇടയിൽ നിലവിളിച്ച് ഓടി വന്നു അളുത്താണ് ആ കൂട്ടത്തെ മതിലെ ബലിയിൽ ബന്ധരു അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ അല്ലെ തൊന്ദരയാണ് ഗുത്ത അവർക്ക് ഭയമാണ് അല്ല അവർക്ക് തുമ്പ ഭയ അവർ പറയുന്നത് നാളെ ഞാൻ മരിച്ചു പോകും അവർക്ക് അവർ ഹേൾട്ടായി നാളെ ഞാൻ സത്ത് പോകും എന്റെ ശരീരം മുഴുവൻ രോഗമാണ് എന്റെ ശരീരം എല്ലാം രോഗാവസ്ഥ ഞാൻ ചോദിച്ചു നിങ്ങൾ ആശുപത്രിയിൽ പോയോ ഞാൻ കേൾക്കുന്നു ആശുപത്രിക്ക് പോകിത്തീരാ എന്റെ പാസ്റ്ററെ ഞാൻ പോകാത്ത ആശുപത്രിയില്ല ഓ നന്ന പാസ്റ്ററെ ഞാൻ പോകാതിരുന്ന ഒരു ആശുപത്രിയേ ഇല്ല എല്ലാ ഡോക്ടർമാരും പറയുന്നത് എനിക്ക് രോഗമില്ലെന്നാ പറയുന്നത് എല്ലാ ഡോക്ടർ ഹേൾട്ടാണ് യാവ രോഗം പക്ഷെ എനിക്ക് മുഴുവൻ രോഗമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത് സകലവിധ രോഗങ്ങൾ നാളെ മരിച്ചു പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചിന്തോകുത്തേനെ ഇത്തരത്തിലുള്ള ഭാവനകൾ നിന്റെ ഹൃദയത്തിൽ മുന്തി നിൽക്കുകയാണെങ്കിൽ ഈ രീതിയായ ഭാവനകൾ ഹൃദയത്തിൽ തുമ്പിരുതാതെ അവനെ അനുവദിക്കരുത് അവനോട് അനുമതി കൊടബാറത് നീ രോഗത്തിന് വേണ്ടിയുള്ള വ്യക്തിയല്ല രോഗക്കാക്കി സിദ്ധമാണ വ്യക്തിയല്ല നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ശരീര പരിശുദ്ധാത്മന ആലയവാകിതെ ഈ നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാവശ്യ തെറ്റായിട്ടുള്ള ഭാവനയാണ് രോഗം വരും വലിയ രോഗം വരും എന്നുള്ള ഒരു ഭയം മനുഷ്യരുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ മനുഷ്യന ചിന്തയിലിരുന്ന ഭാവന ദൊഡ്ഡ രോഗ ബരത്തെ എന്ന ചിന്തകളിന്ന് തുമ്പിതേ ആ ഭാവനകളുടെ മണ്ഡലത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ വിശ്വസ്തനാകുന്നു ആ ഭാവനകൾ ആ ചിന്താ മണ്ഡലത്തെ പരിശുദ്ധാത്മനത്വ മുട്ടലി നീ രോഗം വരുമെന്നല്ല ചിന്തിക്കാൻ പോകുന്നത് നീ രോഗ ബരുത്തതെ എന്ന ചിന്ത മാടേക്കല്ല ഉണർവ് വരാൻ പോകുന്നു എന്ന് ചിന്തിക്കാൻ ജീവിതം ബരുത്തതെ എന്ന ചിന്ത മാടേക്കു രോഗിയെ സൗഖ്യമാക്കുവാൻ പോകുന്നു എന്ന് നീ ഭാവന കാണാൻ പോകുന്നു രോഗിയെ സൗഖ്യമാക്കുന്ന എന്ന ചിന്ത ചിന്തിക്കേക്കു മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് നീ ഭാവന കാണുവാൻ പോകുകയാണ് ചിന്ത സങ്കല്പങ്ങളുടെ മണ്ഡലത്തിൽ മാറ്റം സംഭവിക്കുവാൻ മണ്ഡലത്തിൽ സങ്കല്പങ്ങളുടെ മണ്ഡലം തോട്ട് പാറ്റേൺ ചിന്താ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സങ്കല്പവും ചിന്താ ഭാഗമായി സംബന്ധപ്പെട്ടിത് നമ്മളെല്ലാം ചിന്തിക്കുന്നവരാണ് എത്ര സമയം നാം ചിന്തിക്കുന്നവരാണ് എഷ്ടു സമയം ചിന്തമാടവരാകിദ്ദേ 24 മണിക്കൂറും ചിന്തിക്കുന്നവരാണ് 24 ഗണ്ടേനോ ചിന്തമാടവരാകിദ്ദേ ഉറക്കത്തിലും നാം ചിന്തിക്കുന്നവരാണ് നിദ്രയിലോ ചിന്തമാടവരാകിദ്ദേ അതുകൊണ്ട് നമുക്കൊരു ചിന്താ രീതിയുണ്ട് അതിന്റെ നമുക്ക് ഒന്ന് ചിന്ത ഒന്ന് രീതി ഇത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്താ രീതി അനേക ചിന്താ രീതി നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താ രീതിയാണ് നെഗറ്റീവ് ആയി ബേഡ് രീതിയിൽ ചിന്തമാടവരാകിദ്ദീരാ ആ ചിന്താ രീതി ഉള്ളതിനാൽ ആ രീതിയാക്കി ബേഡ് രീതിയ ചിന്താ രീതി ഇരുന്നതിന്ന അറിയാതെ നമ്മൾ ഒത്തിരി കള്ളങ്ങൾ വിശ്വസിക്കുന്നവരാണ് നമുക്ക് തിളിയത് അനേക സുള്ളനെ നമ്പുത്തേവേ
ഈ കള്ളങ്ങൾ ഉപയോഗിച്ചാണ്, കള്ളമെന്ന് പറയുന്നത് പിശാചിന്റെ ശക്തി, ആ കള്ളം ഉപയോഗിച്ചാണ് പിശാച് തന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. ഈ സുള്ളെല്ലാം ഉപയോഗിച്ചിനെ സൈത്താനോ ആത്മ ശക്തിയെ ഉപയോഗിച്ചാനേ. എല്ലാ മതങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കള്ളം കള്ളത്തിൽ നിന്നുകൊണ്ടാണ്, ലൈയിൽ നിന്നുകൊണ്ടാണ് അത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെല്ലാം സുള്ളിന് മുഖാന്തരമായി ക്രിയ മാടുവന്തതാകിതെ. എന്നാൽ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ത് ശക്തിയാണെന്ന് അറിയാമോ? സത്യത്തിന്റെ റിസൾട്ട് ആയിട്ടുള്ള ശക്തിയാണ്, സത്യത ഒന്ന് ഭാഗമാകിരുന്ന ഒരു ശക്തിയായിരുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നീ നിന്റെ ഉള്ളിൽ ഒരു കള്ളം വരുന്നു, നിന്റെ ഉള്ളിൽ മനസ്സിൽ ഒന്ന് സുള്ളു പറത്താ ഇതേ. ആ കള്ളം ഇതാണ് പറയുന്നു, നിന്റെ ശരീരത്തിൽ രോഗം വരാൻ പോകുന്നു. ആ സുള്ളു ഇരിതാകിരപ്പോൾ നിന്റെ ശരീരത്തിൽ ഒന്ന് രോഗം വരത്താ ഇതേ. എന്തോ ഒരു രോഗം വരാൻ പോകുന്നു. അയ്യോ, യാതോ രോഗം പറത്താ ഇതേ. ഞങ്ങളുടെ അച്ചാച്ചൻ ആ രോഗം വന്നു, ഞാൻ അന്നന്തരികെ ആ രോഗം വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളവർക്ക്, ഞങ്ങളുടെ വല്യപ്പന്മാർക്ക് ആ രോഗം വന്നു. ഓ, നന്ന താത്തന്തിർക്കല്ല അത്ര രോഗം വന്നു. എനിക്കും 48 വയസ്സായിരിക്കുകയാണ്. നമുക്ക് ഇവർക്ക് 48 വയസ്സാകിതേ. 52 വയസ്സായിരിക്കുകയാണ്. 52 വയസ്സാകിതേ. എന്തോ എനിക്കും വരാൻ പോകുന്നു. ഏനോ നനഗൂർ ആ രോഗം വരാൻ പോകുന്നു. ഇതൊരു പച്ച കള്ളമാണെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ഇതൊരു ശുദ്ധ സുള്ളാകിതെ എന്ന് ഹേൾട്ടാ ഇതിനെ. ആ ആമേൻ, ആമേൻ. ഇതൊരു പച്ച കള്ളമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഇത് ശുദ്ധ സുള്ളാകിതെ എന്ന് കൂകി എഴുത്തേനെ. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്ന് ഗോത്താ, നിന്റെ അപ്പൂപ്പന്മാർക്ക് വന്നതല്ല നിനക്ക് വരാൻ പോകുന്നത്. നിന്റെ താത്തന്തിർക്ക് ബന്ധ രോഗല്ല നിങ്ങൾ പറലോകുതു. അത് നിന്റെ ഏതോ ബന്ധുവിന് വന്നതല്ല നിനക്ക് വരാൻ പോകുന്നത്. യാതോ സംബന്ധിക്കർക്ക് ബന്ധ രോഗല്ല നിങ്ങൾ പറലോകുതു. നിന്റെ അപ്പൻ നിന്റെ ഭാവി എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ അപ്പൻ നിന്ന ഭവിഷ്യകാലം ഒന്ന് ബർത്ത് മടക്കിതാരേ. ഈ ബൈബിളിൽ പറയുന്ന നിനക്ക് വരാൻ പോകുന്നത്, ഈ ബൈബിളിൽ പറഞ്ഞിരുന്ന കാര്യം നിനക്ക് പറലോകുതു. വാ 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 വാ. യേശുവിൻ നാമത്തിൽ സകല കള്ളങ്ങളുടെ ശക്തികളും വചനത്തിന്റെ ശക്തി കൊണ്ട് തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തോത്ര. സകല സുള്ളിന ആ ശക്തികളെ മുറിതോകല യേശുവിന്റെ നാമത്തിൽ. ഓറക ശകലാരാബാതിനി ലാരാബാതിനി വാദരക വാദരക സകല തെഗദു ബൈ തെഗദു. വോ ലോറക്കോ ശബനോ റമാനിയാന്തനി ലൈൻമാന ധനാരാധന സംതനീലമനി. സകല കള്ളങ്ങളുടെ ശക്തികളും യേശുവിൻ നാമത്തിൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ തകരട്ടെ. സകല സുള്ളിന ശക്തികൾ വാക്യന്റെ ശക്തി എന്താ അത് മുറിതോകലേ. വചനം എന്താ നിന്നെ കുറിച്ച് പറയുന്നത്? വാക്യനെ കുറിച്ച് തന്നെ എഴുത്തത്. അവന്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യമായിരിക്കുന്നു. ആത്മ ബാസുണ്ടകളിൽ തന്നെ സൗഖ്യം ഹൊന്നിദേവേ. നിന്റെ രോഗങ്ങളെല്ലാം കർത്താവ് വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ രോഗങ്ങളെല്ലാം യേശു സുലുവല ഒത്തിക്കൊണ്ടിതാനേ. നീ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള വ്യക്തിയാകുന്നു. നീ സൗഖ്യക്കും ആരോഗ്യക്കും വ്യക്തിയാകിയതിയാ. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നിന്റെ ശരീര പരിശുദ്ധാത്മനവ Amen. Hallelujah. Hallelujah. ഈ സത്യം കൊണ്ട് കള്ളത്തെ തകർക്കണം. ഈ സത്യത്തിന്റെ സുള്ളനെ നാശമാക്കണം. അറിയാതെ ഒരുപാട് കള്ളങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. തിളിയതെ അനേകത സുള്ളനെ നമ്പുത്തേവെ. ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയത്തില്ല. ദൈവര ശബ്ദം എനിക്ക് കേൾക്കാൻ സാധ്യമാകത്തില്ല. അയ്യോ, പാസ്റ്റർ ടിജോയ്ക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. പാസ്റ്റർ ടിജോ അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധ്യമാകത്തില്ല. ഫിന്നി സ്റ്റീഫന് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. പാസ്റ്റർ ഫിന്നി അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധ്യമാകത്തില്ല. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. നനക്ക് ദൈവശബ്ദം കേൾക്കാൻ ആകത്തില്ല. അതൊരു കള്ളമാണ്. അത് സുള്ളാകിതെ. നീ കർത്താവിന്റെ മകളോ മകനോ ആണെങ്കിൽ, കർത്തന മകളോ മകനാകിരുതാദ്രേ, നീ ദൈവശബ്ദം കേട്ടിരിക്കും. നീ ദൈവ ശബ്ദം കേളിരുത്തിയ. ഈ കർത്താവിൽ പ്രയോജനപ്പെടുന്നവർക്കൊന്നും പ്രത്യേകമായിട്ടൊന്നും ഗുണം കൊമ്പോ ഓ പ്രത്യേക തൊപ്പിയോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. അവർക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ്. അവർക്ക് ഈ സത്യ പ്രകടമാകുന്നത് നിന്നെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഈ തലമുറയിൽ പ്രയോജനമുള്ള വ്യക്തിയാക്കി നിന്നെ മാറ്റാൻ പോകുകയാണ്. ഓ, ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഉജ്ജീവനത്തിൽ ദേവരിന് ഉപേക്ഷാനെ. ദൈവശബ്ദം കേൾക്കാൻ പോകുകയാണ്. നീ ദൈവശബ്ദം കേളലോകുത്തിയ. വചനത്തിന്റെ വെളിപ്പാട് നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. വാക്യത പ്രകടനം ലഭിച്ചലോകുത്തതേ. അഭിഷേകം നിന്നിലൂടെ പുറപ്പെടാൻ പോകുകയാണ്. അഭിഷേകം നിന്നല്ല ഒരടലോകുത്തതേ. ഉണർവിന് വേണ്ടി കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. ഉജ്ജീവനക്കായി ദൈവനെ ഉപേക്ഷിച്ചലോകുത്താനെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. ഭാവനയുടെ മണ്ഡലത്തിൽ, ഭാവനയ മണ്ഡലത്തിൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആയി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചിന്തകൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കേക്കു. വചനപ്രകാരമായി തീരേണ്ടത്, വാക്യത പ്രകാരമായിരിക്കേക്കു. ഈ ചിന്തകളെ സ്വാധീനിക്കുന്നത് പലതുമുണ്ട്. ഈ ചിന്തകളെ സ്വാധീനപ്പെടുത്തുന്ന തന്നെ സമൂഹം ചിന്തകളെ സ്വാധീനിക്കുവാൻ, സമൂഹവും ചിന്തകളെ സ്വാധീനപ്പെടുത്തബോദു. കുടുംബം ചിന്തകളെ സ്വാധീനിക്കുവാൻ, കുടുംബവും ചിന്തകളെ സ്വാധീനപ്പെടുത്തൽ സാധ്യമാകുന്നത്. അതാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാകിരുത്തത് വിശ്വാസം മണ്ഡലം തേടബോദു. കുടുംബം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കുടുംബം അതിനെ സ്വാധീനപ്പെടുത്തിയത്. സമൂഹം അതിനെ സ്വാധീനിച്ചു. നമ്മ സമൂഹം അതിനെ സ്വാധീനപ്പെടുത്തിയത്. പുസ്തകത്തെ ചവിട്ടിയാൽ, പുസ്തകം തുളിതു ആദരെ, ബന്ധിക്കോസുകാരനാണെങ്കിലും തൊട്ടൊന്ന് നമസ്കരിക്കും. പഞ്ചസത്തമത വ്യക്തി ആകിയതും അതിന് മുട്ടി നമസ്കാരം മാഡത്തരെ. ഇതെങ്ങനെയാണ്, ഇതേനാകിതെ? ഇന്ത്യക്കാരനെ ഈ പ്രശ്നമുള്ളൂ.
ഭാരതദേശത്തവനെ ഈ തൊന്ദര ഇത് ഒരു സായിപ്പ് ചവിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് അറിയത്തില്ല ഒന്ന് 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 വർദ്ധേശ് ബുക്കനെ തുളിയുതാതെ അത് അവനക്ക് തൊന്ദരയല്ല നമുക്ക് ഇത് സമൂഹത്തിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ സമൂഹത്തിന്റെ ലഭിച്ചതെന്ന വിവര ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് മതിയെ ഗോതാക വീട്ടുകാർ ഇറങ്ങുന്നില്ല മതിയാവ് മനയൊരു ഭർത്തല്ല പതിനൊന്നരയായിട്ടും ക്രിസ്ത്യാനി ഇറങ്ങുന്നില്ല അന്നൊന്ന് വരെ ആദരണു ആ ക്രൈസ്തവ മനയൊരു ഭർത്തല്ല പിന്നാണ് എനിക്ക് മനസ്സിലായത് മുഹൂർത്തം പതിനൊന്നര അല്ല രാഹുകാലം പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ആമേലെ എനിക്ക് അർത്ഥമായിത്തു രാഹുകാലം അന്നൊന്ന് വരെ ആദ്യമേലെ ബൈബിളിൽ എവിടെയാണ് രാഹുകാലം പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ രാഹുകാലം പറയപ്പെട്ടത് സമൂഹം നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് സമൂഹം നിന്റെ മേൽ ആക്കിരുവന്തോന്ന് പറയേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സമൂഹം പലതും നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് സമൂഹം അനേകം നമ്മുടെ മേൽ ആക്കിതേ വസ്ത്രധാരണ രീതി നമ്മ വസ്ത്ര ആക്കുവ രീതി ഭക്ഷണ രീതി ആഹാര തിന്നുവ രീതി അങ്ങനെ പലതും നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അനേക കാര്യം നമ്മുടെ മേൽ ആക്കിതാരേ അതോടൊന്നിച്ച് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതേ രീതിയിൽ അനേക അന്ധവിശ്വാസം നമ്മുടെ മേൽ ആക്കിതാരേ ഏതെങ്കിലും തെറ്റായ വിശ്വാസ രീതികൾ ഉണ്ടെങ്കിൽ യാവതാത തപ്പാത വിശ്വാസത രീതി ഇരുതാദരെ അതിന്റെ ചിന്താ രീതിയെ സ്വാധീനിക്കുവാനിട വരും അത് നിന്റെ ചിന്ത ആ മണ്ഡലവന്ന് അത് സ്വാധീനപ്പെടുത്തതേ മോനെ ആവശ്യമില്ലാതെ രോഗികൾക്ക് കൊണ്ടോ ഇങ്ങനെയുള്ള ഭൂതവിളക്കിടത്തോർത്തോ ഒന്നും പോയി പ്രാർത്ഥിക്കരുത് ആ മകനെ ബേഡ് തരുവന്ത രോഗികൾ മേലെ കൈയായില്ല ഭൂത എടുത്തവർ മേലെ കൈയാക്കുമായിരുന്നു പോരാട്ടം ഉണ്ടാകുമടാ പോരാട്ടം വരുത്തതേ ഇത് നിന്റെ വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാനിട വരും ഇത് നിന്റെ വിശ്വാസ രീതിയാണ് അത് സ്വാധീനപ്പെടുത്തതേ നീ എത്ര വലിയ അഭിഷേകം പ്രാപിച്ചാലും നീ എഷ്ടു തൊട്ട അഭിഷേകം വന്നിരുതാദരെ ഒരു ഭൂതമിളകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഭൂത അല്ലാടുന്നത് നോടുതാദരെ എനിക്കൊരു ഉൾഭയമുണ്ട് അയ്യോ ഇവിടെ തൊട്ടാൽ വീട്ടിൽ ഭാര്യക്ക് ഛർദിൽ ഉണ്ടാകും ഇല്ലി മുട്ടുതാതെ എണ്ടത്തേക്ക് മനയിൽ വാന്തി ഉണ്ടാകുന്നത് കൊച്ചവിടെ വീട്ടിൽ ബോധരഹിതയായി വീഴും മകു തലത്തിരികെ വീഴുന്നത് ഇത് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കാനിട വരും ഇത് ചിന്ത മാടുതാതെ അങ്ങേ സംഭവിക്കുന്നത് പണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇത് മുൻച നാനു അതേ ചിന്ത മാടിത്തന്നെ എവിടെങ്കിലും ഒരു വലിയ ദൈവപ്രവർത്തിക്ക് ശേഷം എല്ലാവരും ദൊഡ്ഡ ദൈവക്രിയ നടത്തണം അന്തര വീട്ടിലോട്ട് കയറി ചെന്ന് മനയോടെ ഓതന അന്തര സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ച് ആക്താക ട്യൂബ് കത്തിപ്പോകും ട്യൂബ് എല്ലാം മുറുതു പോകുന്നത് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ മാടുതാക മോട്ടർ കത്തി പോകും മോട്ടർ ഉറുതു പോകുന്നത് ഞാൻ അപ്പോൾ എന്റെ നിഗമനം എന്താണെന്ന് അറിയാമോ ആകെ നന്ന ചിന്ത എനിക്ക് ഒത്താ അവിടുന്ന് ഭൂതം ഇവിടെ വന്ന് മോട്ടറിനെ കത്തിച്ചതാണ് അല്ലിരുന്ന ദേവബന്ധിയിൽ മോട്ടറിനെ സുട്ടാക്കിത്തു ഇപ്പൊ മോട്ടർ കത്തിപ്പോയാൽ എന്ത് ചെയ്യുന്ന അറിയാമോ ഇവാഗ മോട്ടർ ഉറുതോദ്ര ഏൻ മാടുത്തിന് ഒത്താ കടയിൽ പോയി ഒരു പുതിയ മോട്ടർ വെച്ച് വെക്കുവാനിട വരും അങ്ങടി പോയി ഹൊസ മോട്ടർ തെകുതാൽ മടുക്കുത്തേനെ എന്റെ ഒരു മോട്ടറിനെ നിനക്ക് തൊടാൻ കഴിയത്തില്ല മോട്ടറിനെ മുട്ടൽ സാധ്യമാകുവില്ല അഭിഷേകത്തിലും നിയോഗത്തിലുമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് പിശാചിന് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിനെയും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങളിലെ വെറുതെ ആവശ്യമില്ലാതെ പിശാചിന് അതിന് ക്രെഡിറ്റ് കൊടുക്കരുത് ആവശ്യകത അതിനു പകരമായി വിശ്വാസം നീ ചിന്തിക്കുവാൻ തുടങ്ങ അതൊക്കെ ബദലാകി നീ വിശ്വാസത്തെ കാര്യങ്ങൾ ചിന്ത വിശ്വസിക്കുന്നതിന് നഷ്ടമൊന്നും ഇല്ലല്ലോ വിശ്വാസം അടുക്കുന്നത് കേവലം നഷ്ടമല്ല വിശ്വസിക്കുക നമ്പിക്കേടേ വിശ്വസിക്കുവാൻ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും കടന്നു വിശ്വസിക്കുക വിശ്വാസം അടകൊക്കെ അനുകൂല സന്ദർഭത്തിലോ നീ വെച്ചാക്കി വിശ്വാസം അടകരേ വിശ്വസിക്കുന്നത് വിളിച്ചു പറയാൻ നഷ്ടമൊന്നും ഇല്ലല്ലോ വിശ്വാസം അടുക്കുന്നത് കൂകിയെഴുതൊക്കെ നഷ്ടമേനില്ല നാട്ടുകാർ പറയും പറഞ്ഞിട്ടും ഇതുവരെ നടന്നില്ലല്ലോ ഊരവരെല്ലേ ഇതുവരെ അറിക്കാൻ മാറ്റി നടിയത്താൽവല്ല നീ വയ്ക്കോ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നീ ഹോകു ഞാൻ അറിക്കാൻ മാറ്റനെ ഇരുത്തേനെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാ ഞാൻ സൗഖ്യമാകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും വേണ്ടി വന്ന 12 വർഷം ഞാൻ പറയും പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട് നിന്റെ ചിന്താ മണ്ഡലത്തിന് മാറ്റം സംഭവിക്കട്ടെ ചിന്താ മണ്ഡലത്തിൽ ഒന്ന് ബദലാവണ ഉണ്ടാകലേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ ഒരിക്കൽ പണ്ട് ഒരിടത്ത് ചെന്നപ്പോൾ ഒരു ഭൂതം ഇളകിയപ്പോൾ ഒരു ഇന്ത്യൻ പേര് പറയാനിടയായി ആ ഭൂത ഇന്ത്യൻ വിസ്തരണ സാധ്യമായിത്തു എനിക്ക് ഭയങ്കര പേടിയുണ്ടായി നമുക്ക് തുമ്പ ഭയായിത്തു കാരണം ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിലോദിത്തേനെ ആ പറഞ്ഞ പേരിലുള്ള പുള്ളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആ എഴുതന്ത വ്യക്തിയെ കുറിച്ചോദിത്തേനെ അയാള് രക്തം കുടിക്കുന്ന പുള്ളിയാ ഓ ആ വ്യക്തി രക്ത കുടിയ വന്ന വ്യക്തിയാക്കിത്തന്നെ ആ പുള്ളിയാണോ ഇതിനകത്തിരിക്കുന്നത് ഓ ആ വ്യക്തിയാക്കിത്തന്നെ ഇത്ര വളരെ ഇതേ ഭൂതം ഒരു സായിപ്പിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഭൂത ഒന്ന് വിദേശ വ്യക്തിയെ പള്ളിയിൽ എഴുതാതെ ഇന്ത്യൻ പേര് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ
ಇಂಡಿಯನ್ ಹೆಸರು ಹೇಳೋದಾದ್ರೆ ಅವನಿಗೆ ಏನ ಪ್ರಯೋಜನ ಬರುತ್ತಾ? ಸಾಹಿಪಿನ ಒಂದು ಬಿಡಿಂಗ್ ಕಿಟ್ಟತಿಲ್ಲ. ಆ ವಿದೇಶಿ ವ್ಯಕ್ತಿ ಏನು ಅರ್ಥ ಆಗೋದಿಲ್ಲ. ಸಾಹಿಪಿನ ಗಾಳಿ ಏದಾ ಭೂತ ವೇದಾ ಅಂತ ಬರ್ಗಿದಿಲ್ಲ. ವಿದೇಶಿ ವ್ಯಕ್ತಿಗೆ ಯಾವ ಹೆಸರು ಏನು ಹೇಳಿದ್ರು ಏನು ಅರ್ಥ ಆಗೋದಿಲ್ಲ. ಅಪ್ಪೋ ಈ ಭೂತ ಅವಡೆ ಚಂದ ಬರೆಯ ನಾನು ಸ್ಪಿರಿಟ್ ಆಫ್ ಡೆತ್ ಆನ. ಅವಾಗ ಈ ಭೂತ ಹೋಗಿ ಹೇಳುತ್ತದೆ ನನ್ನ ನನ್ನ ಮರಣದ ಆತ್ಮನು ಅಂತ ಹೇಳುತ್ತಾನೆ. ನಿನ್ನ ಮನೋಮಂಡಲದಲ್ಲಿ ಸಮೂಹಂ ಅಡಿಚೇಲ್ಪಿಚಿರಿಕ್ಕಿನದು ಪಲದು ಮುಂಡ. ನಿನ್ನ ಮನೋಮಂಡಲದಲ್ಲಿ ನಿನ್ನ ಸಮೂಹ ಅವರು ಮಡಗಿರುವಂತ ಅನೇಕ ವಿಚಾರಗಳು ಅದರಲ್ಲಿ ಇದೆ. ಸಂಕಲ್ಪತ್ತಿನಗತ್ತ ಸಮೂಹಂ ಅಡಿಚೇಲ್ಪಿಚದು ಪಲದು ಮುಂಡ. ನಿನ್ನ ನಿನ್ನ ಚಿಂತೆಗಳಲ್ಲಿ ಸಮೂಹ ಅವರು ಕೊಟ್ಟಿದಂತ ಅನೇಕ ವಿಚಾರಗಳನ್ನು ನಿನ್ನ ಮನಸ್ಸಲ್ಲಿ ಇದೆ. ಅದಕ್ಕೆ ಪಗರವಾಗಿ ಈ ವಚನ ನಿನ್ನೆ ಆಗತ್ತು ಗೈರನದ ಅವಶ್ಯಮಾನ. ಅದಕ್ಕೆ ಬದಲಾಗಿ ಈ ವಾಕ್ಯ ನಿನ್ನ ಒಳಗಡೆ ಬರಬೇಕಾಗಿರುವುದು ಅವಶ್ಯಕತೆ ಆಗಿದೆ. ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ. ವಚನ ನಿನ್ನ ಉಳ್ಳಿಲ್ ಪ್ರವೇಶಿಕ್ಕುಗಿಯಾನೆಂಗಿಲ್ ಈ ವಾಕ್ಯ ನಿನ್ನ ಒಳಗಡೆ ಪ್ರವೇಶಿಸುವುದಾದರೆ ನಿನ್ನ ಚಿಂತಾ ಮಂಡಲತ್ತಿನ ಮಾತ್ರ ಬರಾನ್ ಹೋಗಿ ನಿನ್ನ ಚಿಂತೆ ಮಂಡಲದಲ್ಲಿ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತದೆ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ. ಒಂದು ಸಂಭವಿಕುವಾನ್ ಸಾಧ್ಯತೆ ಇಲ್ಲಾತ ಇಡತ ನಿನಕ ಅರಿಯಾನ್ ಕಾರ್ಯ ಸಂಭವಿಕಾನ್ ಹೋಗಯ. ಏನು ನಡೆಯಕ್ಕೆ ಸಾಧ್ಯವಾಗದಿರುವ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ ನಿನಗೆ ಗೊತ್ತು ಅಲ್ಲಿ ಸಾಧ್ಯವಾಗುತ್ತದೆ ಅಂತ. ಓರಿಕೆಲೂ ವಾದಿ ತುರಕಪಡುಗ ಇಲ್ಲ ಎನ್ನಡತ ನಿನಕ ಅರಿಯಾನ್ ವಾದಿ ತುರಕಪಡಾನ್ ಹೋಗಯ. ಒಂದು ಸಾಲನ್ನು ಬಾಕಲ್ ತೆಗೆಯದಿಲ್ಲ ಅಂತ ಗೊತ್ತಿರುವ ಜಾಗದಲ್ಲಿ ನಿನಗೆ ಗೊತ್ತು ಬಾಕಲ್ ತೆಗೆಯಲ್ಪಡುತ್ತದೆ ಅಂತ. ಎಂದುಕೊಂಡ ಯಾವುದಕ್ಕೆ ಕಾರಣ ಏನು? ಇಪ್ಪಾ ಅಂಗನೆ ಚಿಂತಿಕಾನ್ ಕಳಿಯತೊಳ್ಳು. ಇವಾಗ ನನಗೆ ಆ ರೀತಿಯಾಗಿ ಚಿಂತೆ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತಿದೆ. ನನಗೆ ಇಪ್ಪಾ ಆ ರೀತಿಯಲ್ಲೇ ಸಂಸಾರಿಕುವಾನ್ ಕಳಿಯತೊಳ್ಳು. ಇವಾಗ ನನಗೆ ಆ ರೀತಿಯಲ್ಲಿ ಮಾತಾಡಲು ಸಾಧ್ಯವಾಗ್ತಾ ಇದೆ. ಯೇಸುವಿನ ನಾಮತಿ ನಿಮ್ಮ ಸಂಕಲ್ಪಗಳ ಮಂಡಲತ್ತಿನ ಒಂದು ಅದ್ಭುತ ಸಂಭವಿಕಟ್ಟೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಿಮ್ಮ ಸಂಕಲ್ಪದ ಮಂಡಲಗಳಲ್ಲಿ ಒಂದು ಅದ್ಭುತ ನಡೆಯಲಿ. ಚಿಂತಾ ರೀತಿಗೆ ಒಂದು ಮಾತ್ರ ಸಂಭವಿಕಟ್ಟೆ. ಚಿಂತನೆ ರೀತಿಗೆ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಗಲಿ. ನೆಗೆಟಿವ್ ಆಯ್ತುಳ್ಳ ಚಿಂತಾ ರೀತಿ ಆನಂಗಿಲ್ ಬೇಡದಿರೋ ರೀತಿಯಲ್ಲಿ ನೆಗೆಟಿವ್ ಆಗಿ ಚಿಂತಿಸುವ ಸ್ವಭಾವ ಇರುವುದಾದ್ರೆ ಈ ನಿಮಿಷದಲ್ಲಿ ಚಿಂತಾ ರೀತಿಗೆ ಒಂದು ಮಾತ್ರ ಸಂಭವಿಕಟ್ಟೆ. ಈ ನಿಮಿಷದಲ್ಲಿ ಚಿಂತನೆ ರೂಪ ಬದಲಾವಣೆ ಉಂಟಾಗಲಿ. ವಚನ ಪ್ರಕಾರ ಚಿಂತಿಕುವಾನ್ ಇಡಬೇಕು. ವಾಕ್ಯದ ಪ್ರಕಾರ ಚಿಂತನೆ ಮಾಡಲು ಸಾಧ್ಯವಾಗಲಿ. ವಚನ ಪ್ರಕಾರ ಸಂಸಾರಿಕುವಾನ್ ಇಡಬೇಕು. ವಾಕ್ಯದ ಪ್ರಕಾರ ಮಾತನಾಡಲು ಸಾಧ್ಯವಾಗಲಿ. ಆಗ್ರಹಿಕ್ಕುಂಡ ಎಷ್ಟು ಜನ ನಿವಾಸ ಪಡ್ತಾ ಇದ್ದೀರಾ? ನಾನು ಈ ಭಾಗಗಳಿಂದ ರಾತ್ರಿಯಲ್ಲಿ ತುಡಿರುವುದಾಗಿರಿಕ್ಕು. ಈ ಭಾಗಗಳನ್ನು ರಾತ್ರಿ ಸಮಯದಲ್ಲಿ ಮಾತನಾಡುತ್ತೇನೆ. ಅಲ್ಲಿಂದ ರಾತ್ರಿ ಈ ಪಗಲಿ ಬಿಡ ನಾನು ಅವಸಾನಿಪಿಕ್ಕುಗಿಯಾಣ. ಈ ಅಗಲೋತ್ತರನಲ್ಲಿ ಮುಗಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ನಿಮ್ಮ ಮನಸ್ಸುಗಳೇ ಕರ್ತಾವ್ ಸೌಖ್ಯಮಾಕುವನು. ನಿಮ್ಮ ಮನಸ್ಸುಗಳನ್ನು ಸೌಖ್ಯ ಮಾಡಲು ಕರ್ತನ ಹೋಗುತ್ತಾನೆ. ಈ ಪಗಲ್ ತನ್ನ ಇವರು ವಲಿಯ ಅಭಿಷೇಕ ನಮ್ಮ ನಡುವಿಲ್ಲಿ ವ್ಯಾಪರಿಸುತ್ತೆ. ಈ ಅಗಲೋತ್ತರ ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕದಲ್ಲಿ ವ್ಯಾಪರಿಸುತ್ತಾ ಇದೆ. ನಿಮ್ಮ ವಿಕಾರಗಳ ಮಂಡಲದಲ್ಲೋ, ನಿನ್ನ ನಿಮ್ಮ ಭಾವನೆಗಳ ಮಂಡಲದಲ್ಲೋ, ನಿಮ್ಮ ಸಂಕಲ್ಪಗಳ ಮಂಡಲದಲ್ಲೋ, ಸಂಕಲ್ಪಗಳ ಮಂಡಲದಲ್ಲೋ ಸೌಖ್ಯ ಮಾವಿಸಮಾನೆಯೆಂಗಿ ಒಂದು ಸೌಖ್ಯ ಅವಶ್ಯಕತೆ ಆಗಿರುವುದಾದ್ರೆ ಕರ್ತಾವ್ ಇಪ್ಪೋಳ್ ತೊಡುವಾನ್ ಹೋಗಿಯಾಣ. ಕರ್ತನು ನಿಮ್ಮನ್ನು ಮುಟ್ಟಲು ಹೋಗುತ್ತಾನೆ. ವೇದನೆಗಳ ಕೊಂಡು ನಿಮ್ಮ ಮನಸ್ಸು ನಿರಂಜಿರಿಕ್ಕುವೆ. ವೇದನೆಗಳಿಂದ ನಿಮ್ಮ ಮನಸ್ಸು ತುಂಬಿರುವುದಾದರೆ ನಿಮ್ಮ ವೇದನೆಗಳೇ ಕರ್ತಾವ್ ಸೌಖ್ಯಮಾಕುವಾನ್ ಹೋಗುವುದು. ನಿಮ್ಮ ವೇದನೆಗಳನ್ನು ಕರ್ತನು ಸೌಖ್ಯ ಮಾಡಲು ಹೋಗುತ್ತಾನೆ. ಎಲ್ಲವರಿಗೂ ಮಾತಾಡಿದಂಗೆ ಹಿಡಿದಿಡಲ್ಕ ಎಲ್ಲರ ಸ್ಥಾನಗಳಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ಒರುಮಿಸ ನಮಗೆ ಪ್ರಾರ್ಥಿಕ್ಕೆ ಒಂದು ನಿಮಿಷ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಹಲ್ಲೆಲೂಯಾ 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 ಹಲ್ಲೆಲೂಯಾ. ಅವಿಡತೆ ಅದ್ಭುತಕರ ನಿಮ್ಮ ಮೇಲೆ ವರುವಾನ್ ಹೋಗುವುದು. ಸೋದರ ದೇವರ ಅದ್ಭುತ ಕರ ನಿಮ್ಮ ಮೇಲೆ ಬರಲು ಹೋಗುತ್ತದೆ. ಯಾ ಆಣಿ ಪಡೆದುಳ್ಳ ಕರ ನಿಮ್ಮ ಮನಸ್ಸುಗಳೇ ಸೌಖ್ಯಮಾಕುವಾನ್ ಹೋಗುವುದು. ಮಳೆಯಿಂದ ಜಡಿಯಲ್ಪಟ್ಟ ಆ ಕರವು ನಿಮ್ಮನ್ನು ಸೌಖ್ಯ ಮಾಡಲು ಹೋಗುತ್ತದೆ. ಯೇಸುವಿನ ಕರ ನಿನ್ನ ತೊಡುವಾನ್ ಹೋಗಿಯಾ. ಯೇಸುವಿನ ಕರ ನಿಮ್ಮನ್ನು ಮುಟ್ಟಲು ಹೋಗುತ್ತದೆ. ನಿಮ್ಮ ಮನಸ್ಸಿನಗತ್ತ ನಿಮ್ಮ ಮನಸ್ಸಿನ ಒಳಗಡೆ ಅಡಿಂಜು ಗಡಕ್ಕುನ್ನ ದುಃಖಮುಂಡಂಗಿ ಸೋದರ ತುಂಬಿರುವಂತ ದುಃಖ ಇರುವುದಾದರೆ ಈ ಪಗಲ್ ಕರ್ತಾವು ನಿಮ್ಮನ್ನು ಸೌಖ್ಯಮಾಕುವಾನ್ ಹೋಗುವುದು. ಈ ಅಗಲೊತ್ತು ಕರ್ತ ನಿಮ್ಮ ಸೌಖ್ಯ ಮಾಡಲು ಹೋಗುತ್ತಾನೆ. ಯೇಸುವಿನ ಸೌಖ್ಯ ನಿಮ್ಮ ಮೇಲೆ ಕರ್ತಾವ ಐಕ್ಯವಾನ್ ಹೋಗುವುದು. ಯೇಸುವಿನ ಸೌಖ್ಯ ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಕಳಿಸಲು ಹೋಗುತ್ತಾರೆ. ದುಃಖಂ ಎವಿಡೆಂಗಿಲ್ ನಿರಂಜ ದುಃಖ ಇಲ್ಲದ ತುಂಬಿರುವುದಾದರೆ ನಿಮ್ಮ ಸಂಘರ್ಷವನ್ನು ಅನುಭವಿಕ್ಕುಂದಂಗಿ ನೀವು ತೊಂದರೆ ಅನುಭವಿಸುತ್ತಿರುವುದಾದರೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆ ದುಃಖ ಹೊರತು ಬರಟೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆ ದುಃಖ ಹೊರಗಡೆ ಬರಲಿ. ಆ ದುಃಖ ಹೊರತು ಬರಟೆ. ಆ ದುಃಖ ಹೊರಗಡೆ ಬರಲಿ. ಈ ನಿಮಿಷದಲ್ಲಿ ತನ್ನ ದುಃಖ ಹೊರತು ಬರಟೆ. ಈ ನಿಮಿಷದಲ್ಲಿ ಆ ದುಃಖ ಎಲ್ಲ ಹೊರಗಡೆ ಬರಲಿ. ವಿಕಾರಗಳ ಮಂಡಲದಲ್ಲಿ ಸೌಖ್ಯ ನಡಕಟೆ. ಭಾವನೆ ಮಂಡಲದಲ್ಲಿ ಒಂದು ಸೌಖ್ಯ ನಡೆಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯ ನಡಕಟೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಂದು ಸೌಖ್ಯ ನಡೆಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯ ನಡಕಟೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಂದು ಸೌಖ್ಯ ನಡೆಯಲಿ. ಎಲ್ಲ ಡಿಪಾಸಿಟೆಡ್ ಆಗಿರುವ ಪೇನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರತು ಬರಟೆ. ತುಂಬಾ ದಿವಸದಿಂದ ಅಡಗಿರುವಂತ ಎಲ್ಲಾ ವೇದನೆಗಳು ಹೊರಗಡೆ ಬರಲಿ. ನೀ ದುಃಖತ್ತಿನ ವೇಂಡಿ ಉಳ್ಳ ವ್ಯಕ್ತಿ ಅಲ್ಲ. ನಾನು ದುಃಖಕ್ಕಾಗಿ ಇರುವಂತ ವ್ಯಕ್ತಿ ಅಲ್ಲ. ನೀ ಸಂತೋಷಿಕ್ಕುವಾನುಳ್ಳ ವ್ಯಕ್ತಿಯಾಗ ನಾನು ಸಂತೋಷಿಸಲು ಇರುವಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದೇನೆ. ದುಃಖತ್ತಿನ ಪಗರಮಾಯಿಟ್ ದುಃಖಕ್ಕೆ ಬದಲಾಗಿ ಸಂತೋಷ ನಿನ್ನಲ್ಲಿ ನಿರಯಟೆ. ಸಂತೋಷ ನಿನ್ನಲ್ಲಿ ತುಂಬಲಿ. ಅದುಗೊಂಡಾಣ ಪೌಲೋಸ್ ಪರಞ್ಞದ. ಅದರಿಂದ ಪೌಲನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಎಪ್ಪೋಳು ಸಂತೋಷಿಪಿ ಯಾವಾಗಲೂ ಸಂತೋಷಿಸಿರಿ. ಏದ ಸಮಯತ್ತೂ ಸಂತೋಷಿಕ್ಕುವಾನ್ ಯಾವ ಸಮಯದಲ್ಲಿ ಸಂತೋಷ ಪಡಲು ಕರ್ತಾವ್ ನಿನ್ನೆ ವಿಳಿಚಿರಿಕ್ಕುನ್ನದಿನಾ ಕರ್ತನು ನಿನ್ನ ಕರೆದಿರುವುದರಿಂದ ಸಕಲ ದುಃಖಗಳೋಡು ನಾನು ಕಲ್ಪಿಕ್ಕುಗಿಯಾಣ. ಸಕಲ ದುಃಖದೊಂದಿಗೆ ನಾನು ಆಜ್ಞಾಪಿಸ್ತಾ ಇದ್ದೇನೆ. ಏನೆಂಗಿಲ್ಲ ಸ್ಪಿರಿಟ್ ಆಫ್ ಗ್ರೀಫ್ ಉಂಡಂಗಿ ಯಾವ್ದಾದ್ರು ದುಃಖದ ಆತ್ಮ ಇರುವುದಾದ್ರೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾನು ಕಲ್ಪಿಕ್ಕುಗಿಯಾಣ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಜ್ಞಾಪಿಸ್ತಾ ಇದ್ದೇನೆ ಆ ಸ್ಪಿರಿಟ್ ಆಫ್ ಗ್ರೀಫ್ ಹೊರತು ಬರಟೆ. ಆ ದುಃಖದ ಆತ್ಮನು ಹೊರಗಡೆ ಬರಲಿ. ಆ ದುಃಖಗಳು ಹೊರತು ಹೋಗಟೆ. ಆ ದುಃಖಗಳು ಹೊರಗಡೆ ಹೋಗಲಿ. ಕರ್ತಾವಿಂದ ಸೌಖ್ಯ ಮನಸ್ಸಿನ ಮೇಖಲೆಯಲ್ಲಿ ವೆಳಿಪಡಟೆ. ಕರ್ತನ ಸೌಖ್ಯ ಮನಸ್ಸಿನ ಮಂಡಲದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ಚರ್ದ ಪ್ರಾರ್ಥಿಸಿಗ ಸೇರಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಓ ಲಾರ್ಡ್ ಜೀಸಸ್ 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 ಜೀಸಸ್
പ്രിയപ്പെട്ടവരുടെ പ്രാണന്റെ മണ്ഡലത്തെ തൊടണമേ കർത്തനേ, ഈ ജനര പ്രാണന്റെ മണ്ഡലവനെ മുട്ടുവന്തനാകൂ. വികാരങ്ങളുടെ മണ്ഡലങ്ങളെ തുടണമേ, ഭാവനകളുടെ മണ്ഡലം മുട്ടുവന്തനാകൂ. അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള കെൽപ്പ് അവർക്ക് കൊടുക്കണമേ. അവർ പഞ്ചേന്ദ്രിയങ്ങളെ അവർ നിയന്ത്രണത്തിൽ തരുവൊക്കെ എനിക്ക് സഹായമാടു. ഈ നിമിഷത്തിൽ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ മുറിവുകൾ സൗഖ്യമാകുവാൻ സൗഖ്യമാകലി. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ മുറിവുകൾ സൗഖ്യമാകട്ടെ, കായകൾ സൗഖ്യമാകലി. 5 വർഷം മുൻപുണ്ടായ തകർച്ച, 5 വർഷത്തെ ഇന്ത്യ ഉണ്ടാകാ തൊന്തരെ, 14 വർഷം മുൻപുണ്ടായ തകർച്ച, 14 വർഷങ്ങൾ ഇന്ത്യ ഉണ്ടാകാ തൊന്തരെ, ശുശ്രൂഷയിൽ ഉണ്ടായ തകർച്ച, സേവയിൽ ഉണ്ടാകാ തൊന്തരെ, കുടുംബജീവിതത്തിൽ ഉണ്ടായ തകർച്ച, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാ തൊന്തരെ, വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ തകർച്ച, വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകാ തൊന്തരെ, അത് മുഖാന്തരം വേദന അനുഭവിക്കുന്നവർ, അത് നിമിത്തമാക്കി വേദന അനുഭവിച്ചവർ, ഇന്നും ആ ദുഃഖത്തിന്റെ കുഴിയിൽ കിടക്കുന്നവർ, ഇവത്തു ആ ദുഃഖത്തിലിരുവർ, ഇന്ന് പകൽ അവർ പുറത്തു വരട്ടെ, ഉറകടെ പറളി, ആ കല്ലറ െ പൊളിക്കുന്ന ശക്തി പുറപ്പെടട്ടെ, അവരിൽ നിന്ന് ആ ദുഃഖം പുറത്തു പോകട്ടെ, അവരിൽ നിന്ന് ആ ദുഃഖം പുറത്തു പോകട്ടെ, അവരിൽ നിന്ന് ആ ദുഃഖം പുറത്തു പോകട്ടെ, അവരുടെ ആത്മ മനുഷ്യൻ സജീവമാകട്ടെ, ആത്മീക മനുഷ്യൻ സജീവമാകലി. പിടിച്ചെടുക്കുവാൻ കഴിയാത്ത ഇടങ്ങൾ അവർ പിടിച്ചെടുക്കട്ടെ, അവരെല്ലാം തകർക്കുവാൻ കഴിയാത്ത ജയിലുകളെ ഇപ്പോൾ അവർ തകർക്കട്ടെ, പൊട്ടിക്കാൻ കഴിയാത്ത ചങ്ങലകളെ ഇപ്പോൾ അവർ പൊട്ടിക്കട്ടെ, ഓ മുറിയ കാകതിരുവന്ത സർപ്പളികളെ അവർ മുറുതാക്കലി. യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഹൊന്ദിക്കൊള്ളരെ, ഇപ്പോൾ സ്വീകരിക്കുക, ഈ വാഗ്ല അത് ഹൊന്ദിക്കൊള്ളരെ. ഓ വാദരന്ന ദൈവത്തെ സ്തുതിച്ചോ, ഫൈതേഗദു സ്തോത്ര ദേവനെ സ്തുതിച്ചരെ, ഓ ശബാ ചലാല ശുദല പരിമാന്ദ ചിസ്കര, അതരന്ന കർത്താവിനെ സ്തുതിച്ചോ, ഫൈഗല തഗദ ദേവനെ സ്തോത്ര മാടരെ, ആ ആ ആ ആ ശരിയാ, ഓ രബബ വന റബതാന അസ്ബല ബിയ റബതുറു ഷൂർബേ നബിയ ലക റബ, വാദരന്ന കർത്താവിനെ സ്തുതിച്ചോ, ഫൈതേഗ ദേവനെ സ്തോത്ര മാടരെ, വാദരന്ന കർത്താവിനെ സ്തുതിച്ചോ, ഫൈതേഗ ദേവനെ സ്തോത്ര മാടോ അന്തരയിരെ, ഓ ശമന സതന റലല റിമന സരദരെ അതിരി അർത്ഥന ദരമനതി അർത്ഥനാദി കൽമാനസ, ആബ്ജാമാന സകലമാന്തരചസ്കല, ആബ്ഗവി തഗവി ബബബാന ശ്രീയാരേശ്വരീ, ശുദലപരിമാന്തരചസ്കല, ജനമനതി വരരദിരി അർത്ഥനാ, കർത്താവിനെ സ്തുതിച്ചോ, അന്യ ഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുക, അന്യ ഭാഷകളിൽ ദേവനെ സ്തോത്രമാടോ അന്തരംഗരേ, അത്തരമായി ശ്രീകാരങ്ങളെ തൊടുന്നുണ്ട്, യേശുവിൻ നാമത്തിൽ
Jesus,
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കുടുംബജീവിതങ്ങളെ കർത്താവ് തൊടുന്നുണ്ട്. കുടുംബജീവിതങ്ങളെ ദൈവം മുട്ടല ഹോഗുതനെ. കുടുംബജീവിതങ്ങളെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നു. മൂറു കുടുംബജീവിതങ്ങളെ ദൈവം സ്ഥാപിച്ചു ഹോഗുതനെ. തകർച്ചകളിൽ നിന്ന് ആ കുടുംബങ്ങളെ വിടുവിക്കുകയാണ്. നാശനത്തിൽ ആ കുടുംബവനെ ദൈവം രക്ഷിച്ചു ഹോഗുതനെ. യേശുവിൻ നാമത്തിൽ ആ ബന്ധനങ്ങൾ തകരട്ടെ. യേശുവിൻ നാമത്തിൽ ആ ബന്ധനങ്ങൾ മുറിഞ്ഞു ഹോഗലി. ആ കുടുംബങ്ങൾ യോജിപ്പിലേക്ക് വരട്ടെ. ആ കുടുംബങ്ങൾ ഒട്ടാകി ചേരലി. ദൈവിക സൗഖ്യം ഇപ്പോൾ ആ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ദൈവര സൗഖ്യം ആ കുടുംബങ്ങളിൽ പ്രകടമാകലി. അലർജി രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജി രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ദൈവ സൗഖ്യമാക്കുന്നു. നാമത്തിൽ സൈനസൈറ്റിസ് അപ്രത്യക്ഷമാകട്ടെ. സൈനസൈറ്റിസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. യേശു നാമത്തിൽ സൈനസൈറ്റിസ് രോഗവനെ ദൈവ സൗഖ്യമാക്കുന്നു. എല്ലാ അലർജി രോഗങ്ങളും ഇപ്പോൾ കർത്താവിനാൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജി രോഗങ്ങളും ഇവാഗ സൗഖ്യമാകലി. യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം സ്വീകരിക്കുക. യേശു നാമത്തിൽ ആ സൗഖ്യം ഇവാഗ സ്വീകരിക്കരി. ഗർഭാശയ സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഗർഭാശയ സംഘം സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഗർഭക്ക് സംബന്ധപ്പെട്ട രോഗവനു ദൈവ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ വിശ്വസിച്ചത് സ്വീകരിക്കുക. ഇവാഗലേ നമ്പിക്കേട്ട് ഇവാഗലേ അത് സൗഖ്യം ഹൊന്നിക്കൊള്ളിരി. ആവശ്യമില്ലാത്ത ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ. ആവശ്യകത ഇല്ലാതിരുന്ന ഫൈബ്രോയിഡുകൾ ഇവാഗലേ അപ്രത്യക്ഷമാകലി. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ഗണ്ടകൾ അപ്രത്യക്ഷമാകലി. ആശുപത്രികൾ നിശ്ചയിച്ച ഓപ്പറേഷനുകൾ ഈ പകൽ ക്യാൻസൽ ആയി പോകട്ടെ. ഹോസ്പിറ്റലുകളിൽ നിയമിച്ചപ്പെട്ട ഓപ്പറേഷൻ ഇവാഗലേ ക്യാൻസൽ ആയി പോകലി. യേശു നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു ഇവാഗലേ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. എലുമ്പുകൾക്ക് സംബന്ധപ്പെട്ട രോഗവും യേശു സൗഖ്യമാക്കുന്നു. അസ്ഥികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. എലുമ്പുകളെ യേശു സൗഖ്യമാക്കുന്നു. അസ്ഥികളുടെ മേൽ ഇപ്പോൾ സൗഖ്യം വെളിപ്പെടുന്നു. എലുമ്പുകളെ മേലെ ദൈവം സൗഖ്യമാക്കുന്നു. അസ്ഥികൾ പൊടിഞ്ഞു പോകുന്നത് പോലെയുള്ള രോഗങ്ങൾ, ആ എലുമ്പുകളെല്ലാം മുറിഞ്ഞു പോകുന്ന രീതിയാത്ത രോഗങ്ങളും യേശുവിൻ നാമത്തിൽ നീ സൗഖ്യമാക്കുക. യേശു നാമത്തിൽ ഇവക്ക് സൗഖ്യം നൊന്തിക്കൊള്ളരി. യേശു അപ്പച്ചനെ ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുകയാണ്. യേശു നിന്നെ മുട്ടി സൗഖ്യമാക്കുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഭയം പുറത്തു പോകട്ടെ. മനസ്സിന് ഓടിയിരുന്ന ഭയം ഹൊരടെ ഹോഗലി. ഈ നിമിഷത്തിൽ തന്നെ നിന്റെ അസ്ഥികൾ സൗഖ്യമാകട്ടെ. ഇവാഗലേ നിന്റെ അസ്ഥികളില്ല, എലുമ്പുകൾ സൗഖ്യമാകലി. സ്വീകരിച്ചോ യേശുവിൻ നാമത്തിൽ. പൊന്തിക്കൊള്ളരി യേശുവിൻ നാമത്തിൽ. അസാധാരണമാകുന്ന ഒരു അഭിഷേകം എന്നതിന്റെ നടുവിലുണ്ട്. അസാധാരണമായ അഭിഷേകം മധ്യത്തിൽ ഇതേ. ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥന മാഡ ലോകത്തെ. അഭിഷേകത്തിന് ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അഭിഷേക അഞ്ചുക്കായി പ്രാർത്ഥന മാഡ ലോകത്തെ. കന്നഡ മാത്രം സംസാരിക്കുന്നവർ ദയവായിട്ട് ആദ്യം മുന്നോട്ട് ഓടി വരിക. കന്നഡ മാത്രം മാത്രാടുവർ ദയവിട്ട് മുന്തേ ബർവന്തരാകിരി. കന്നഡ ഭാഷ മാത്രം സംസാരിക്കുന്നവർ വേഗത്തിൽ മുന്നോട്ട് വരിക. കന്നഡ ഭാഷ മാത്രം മാത്രാടുവർ വേഗമായി മുന്തേ ബർവന്തരാകിരി. ഓ സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മുന്നോട്ട് വരിക. സഹോദരിയർ മധ്യത്തിൽ ഇരുപതാതിന് മുന്തേ ബർവന്തരാകിരി. ഓ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥന മാടറി. വേഗത്തിൽ ഓടി വരിക. വേഗമായി വേഗമായി മുന്തേ ബർവന്തരാകിരി. ഉത്സാഹം മുന്നോട്ട് വരുമ്പോൾ കാണിക്കണം. നിങ്ങൾ നിമ ഉത്സാഹം മുന്തേ ബർവാഗ് നീ തോർസബേക്കു. കന്നഡ മാത്രം മാത്രാടുവർ വേഗ ബന്നി. ആ തണുപ്പും ആ ഉദാസീനതയും വിട്ടുപോകണം. ആ തണ്ണീർ അവസ്ഥ ഉദാസീനത എല്ലാം നിമ്മനെ വിട്ടു മാർപ്പാടാകേക്കു. തിടുക്കം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടണം. തീക്ഷണത്തിന് മോളെ വരബേക്കു. ഒരു തീ നിങ്ങളുടെ ഉള്ളിൽ കത്തണം. ഓ പെങ്കിനി മേലെ ഉറിയബേക്കു. ഇവരുടെ പിന്നിൽ ബാക്കി കർത്താവിന്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്ന ബാക്കി എല്ലാവർക്കും ഇവരുടെ പിന്നിൽ വന്ന് നിൽക്കാം. ഇവർ ഹിംഭാഗത്തിൽ ദേവര സ്പർശനക്കാക്കി കാത്തിരവരു ഇവരെ ഇന്ത്യ ബന്ധു നിന്നുകൊള്ളുവന്തരാകിരി. യെസ് 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 യെസ്. അഭിഷേകത്തിന്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നവർ ദയവായി മുന്നോട്ട് വരിക. അഭിഷേകത്തിന് ഒരു സ്പർശനക്കാക്കി ആസ്തപ്പെടുവരെല്ലാം മുന്തേ ബന്ധു മുന്തേ ബർവന്തരാകിരി. ആത്മാവിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ കർത്താവ് അയക്കുവാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന ഈ ആത്മ സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തുക. യേശു ഇതിന്റെ നടുവിലുണ്ട്. ഇപ്പോൾ ആ സ്പർശനം നിങ്ങൾ സ്വീകരിക്കുക. തീ പോലെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. അഭിഷേകത്തിന്റെ തീ പ്രതികരിച്ചോ പ്രതികരിച്ചോ ബാക്കി എല്ലാവരും പ്രതികരിച്ചോ. തീയ തട്ടെ അഭിഷേകത്തിന്റെ തീ തീ അഭിഷേകത്തിന്റെ
എല്ലാ ദുഷ്ടകട്ടുകളും പോട്ടെ, എല്ലാ ദുരാത്മാക്കളും വിട്ടുപോകട്ടെ, അസാധാരണ ഒരു അധികാരം ഈ സംസ്ഥാനത്തിന്റെ മേൽ ഈ സഭയ്ക്ക് ഉണ്ടാകട്ടെ. ഓ അസാധാരണ അധികാരം ഈ രാജ്യക്ക് ഈ സഭയിൽ ഉണ്ടാകലേ. ഇവിടെ ആരുടെയോ നട്ടെല്ലിന് വന്ന കേടിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. നട്ടൽ വളഞ്ഞിരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ യേശുവിന്റെ കരം നിന്റെ മേൽ വരികയാണ്. നട്ടലിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ബാക്ക്ബോണിലേക്ക് യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഓ യെസ്, വിശ്വസിച്ചു സ്വീകരിച്ചോ, നമ്പിക്കേറ്റു സ്വീകാരം ഹൊന്നിക്കൊള്ളി. ദുഷ്ടക്കെട്ടുകൾ ഇവിടെ പൊട്ടുകയാണ്. വിശ്വസിച്ച് സ്വീകരിച്ചോ, നിങ്ങളുടെ മേലൊരു പകർച്ച പൈതലിനെ പരിശുദ്ധാത്മാ തുറണ്ട, അവിടെ തുറണ്ട, ആ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. പിന്നിൽ നിൽക്കുന്നവരുടെ മേൽ, ആഗ്രഹിക്കുന്ന എല്ലാ പാത്രങ്ങളുടെ മേൽ അന്ത്യകാല ഉണർവിന്റെ തീരങ്ങട്ടെ. ആഗ്രഹിക്കുന്ന സകല പാത്രങ്ങളുടെ മേൽ അന്ത്യകാല ഉണർവിന്റെ തീരങ്ങട്ടെ. അസാധാരണമാകുന്ന അളവുകളിൽ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. അസാധാരണമാകുന്ന അളവുകളിൽ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ദൈവ പ്രവൃത്തിയുടെ വാതിലുകളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. കടലിനെ വിഭജിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരത്തിന്റെ പകർച്ചകളെ സ്വീകരിച്ചോ. അഭിഷേകേ, ദേശങ്ങളെ ഒന്നൊന്നായി നിങ്ങൾ പിടിച്ചെടുക്കുവാൻ പോകുന്നു. നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സൗഖ്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു. ഈ നിമിഷത്തിൽ വിശ്വസിച്ചത് സ്വീകരിച്ചോ. ഈ നിമിഷത്തിലെ നമ്പിക്കേറ്റിനെ ഒന്നിക്കൊള്ളരെ. തീ കൊണ്ടുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വഹിക്കുകയാണ്. ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. ഒരു ജയിലിനും നിങ്ങളെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ഒരു ജയിലിനും നിങ്ങളെ തടയാൻ കഴിയത്തില്ല. എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുന്ന ശക്തിയാണ് പുറപ്പെടുന്നത്. ഇപ്പോൾ അത് വിശ്വസിച്ചു സ്വീകരിച്ചോ. വിശേഷാൽ കർണാടകയിൽ നിന്നുള്ള ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർണാടക വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബന്ധിരുന്ന സഹോദര സഹോദരിക്കായി ഞാൻ പ്രാർത്ഥന മാടലോകുത്തെ. കർത്താവേ, പ്രിയപ്പെട്ടവരെ തൊടണമേ. കർത്താനേ, ഈ പ്രിയപ്പെട്ട ജനറിനെ മുട്ടുവന്തനാകൂ. കർത്താവ്, ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താനേ, തുമ്പിരുതക്കായി സ്തോത്രം മാടുത്തേവ. ഇവരിൽ ചില നിക്ഷേപങ്ങളെ അങ്ങിപ്പോൾ നടത്തണമേ. കർത്താനേ, ഈ വകാരുള്ള നിക്ഷേപമൊന്ന് നീ മടങ്ങബേക്കെന്ന് പ്രാർത്ഥന മാർത്താ ഇതുവേ. ഈ സംസ്ഥാനത്തെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമായി ഈ രാജ്യവനു ദേവർക്കായി ഇടിയതുക്കായിനു. ഇവരുടെ മേൽ ഒരു പകർച്ച സംഭവിക്കുവാൻ ഇടവരട്ടെ. ഇവാഗ്ലേ ഇവർ മേലെ ഒരു ആത്മീയ അഞ്ചുവിക്ക് ഉണ്ടാകും.
ಆಗಲಿ ಅವರಡ ಮೇಲೆ ಎಲ್ಲ ಉದಾಸೀನತೆಗಳು ಮಾರಿ ಹೋಗಟೆ ಅವರ ಮೇಲೆ ಇರುವಂತ ಎಲ್ಲ ಆಲಸ್ಯದ ಆತ್ಮಗಳು ಬಿಟ್ಟು ಹೋಗಲಿ ತಳರ್ಚಗಳು ಮಾರಿ ಹೋಗಟೆ ಎಲ್ಲ ಆಲಸ್ಯದ ಆತ್ಮಗಳು ಬಿಟ್ಟು ಹೋಗಲಿ ಅವರಡ ಮೇಲೆ ಎಲ್ಲ ಕಳ್ಳಗಳು ತಗರಟೆ ಅವರ ಮೇಲೆ ಇರುವಂತ ಎಲ್ಲ ಸುಳ್ಳಿನ ಆತ್ಮಗಳು ಬಿಟ್ಟು ಹೋಗಲಿ ವಚನತಿಂದ ಸತ್ಯ ಅವರಡ ಉಳ್ಳಿಲ್ ಕೈರಟೆ ವಚನದ ಸತ್ಯ ಅವರ ಒಳಗಡೆಗೆ ಬರಲಿ ಇಪ್ಪೋ ತನ್ನೆ ಈವಾಗಲೇ ತೀ ಕೊಂಡುಳ್ಳ ಅಭಿಷೇಕ ಅವರ ಮೇಲೆ ಉಂಟಾಗಟೆ ಬೆಂಕಿಯಿಂದ ಒಂದು ಅಭಿಷೇಕ ಅವರನ್ನು ತುಂಬಿಸುವಂತನಾಗು ಅಗ್ನಿ ಕೊಂಡುಳ್ಳ ಅಭಿಷೇಕ ಇಪ್ಪೋ ಸ್ವೀಕರಿಕ್ಕುಗ ಅಗ್ನಿಯ ಒಂದು ಅಭಿಷೇಕವನ್ನು ಹೊಂದಿಕೊಳ್ಳರಿ ತೀ ಕೊಂಡುಳ್ಳ ಅಭಿಷೇಕ ಸ್ವೀಕರಿಕ್ಕ ಓ ಬೆಂಕಿಯ ಅಭಿಷೇಕ ಹೊಂದಿಕೊಳ್ಳರಿ ಸ್ವೀಕರಿಕ್ಕ ಹೊಂದಿಕೊಳ್ಳರಿ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും പ്രാർത്ഥന എല്ലാവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ സ്തോത്ര ദേവർ എല്ലാവരും മുട്ടത്താ ഇതിയല്ലവാ താവയെ അഭിഷക്തന്മാരുടെ ഒരു നീണ്ട നിര ഇതിന്റെ നടുവിലുണ്ട് ദേവരെ അഭിഷക്തർ ഒന്ന് ദൊഡ്ഡ ഗുംപ് ഇതര മധ്യത്തിലിതെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇതിന്റെ നടുവിലുണ്ട് ചിക്ക ചിക്ക മക്കൾ ഇതര മധ്യത്തിലിതാരെ വളരെ വളരെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന്റെ നടുവിലുണ്ട് തുമ്പ ആശപ്പെടുന്ന ചിക്ക മക്കൾ ഇതര മധ്യത്തിലിതാരെ അവരെല്ലാം തൊടണമേ അവരെല്ലാവരും മുട്ടുവന്തനാകും ആ അഭിഷക്തന്റെ മേൽ ഒരു പകർച്ച ഉണ്ടാകട്ടെ ആ അഭിഷക്തനെ മേൽ ഒന്ന് ആത്മനഞ്ചിക്ക ഉണ്ടാകലി ഇനി ആർക്കും പിടിച്ചു വെക്കുവാൻ കഴിയാത്ത നിലയിൽ യാർഗു ഇടുത്തു മടകല സാധ്യമാകാത്ത രീതിയിൽ ഈ മകനെ ആ മകനെന്നു കുന്നന്താനത്ത് നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഓടിക്കുവാൻ അനേക ദേശങ്ങളിൽ ഓടിച്ചതുക്കാകി ഇപ്പോൾ ഈ അഭിഷക്തന്റെ മേൽ ഒരു തീയുടെ പുതപ്പ് വന്ന് വീഴട്ടെ ഇവാളെ അഭിഷക്തന്റെ മേൽ ഒന്ന് ബെങ്കി എഴുതു പറലേ ഓ ചാടി പിടിച്ചോ ഒന്തിക്കൊള്ളരെ കർത്താവ് എടുത്തെറിയുമ്പോൾ ചാടി പിടിച്ചോ വിശ്വാസത്തോടു കൂടെ പിടിച്ചെടുത്തോ വിശ്വാസത്തിന്റെ അതിനെ ഒന്തിക്കൊള്ളരെ സകല സഹോദരിമാരുടെ മേലും അങ്ങയുടെ സ്പർശനത്തെ അയക്കണമേ ദേവരെ സഹോദരരുടെ മേലെ എല്ലാവരുടെ മേലും നിമ സ്പർശനവനു കളിസ്വന്തനാകൂ യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളെ തൊടുമ്പോൾ സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ ദേവർ മുട്ടുവാക നീ സ്വീകരിച്ചരെ സ്പർശനം സ്വീകരിക്കുക ദേവരെ സ്പർശനവനെ ഒന്നിക്കൊള്ളരെ ഓ ലോർഡ് സ്കടകൽ ഹർദല അരഗടക ചുടലവ താങ്ക് യു ജീസസ് Thank you, Jesus. നീ അനുഭവിക്കുന്ന ശുശ്രൂഷയുടെ തലങ്ങൾക്ക് മാറ്റങ്ങളെ കർത്താവ് നൽകി തരികയാണ് രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഭിഷേകത്തിന്റെ അളവ് ആമാശയ സംബന്ധമാകുന്ന രോഗങ്ങൾ തകർമയ സേനാദിരി സൈക്വാന സകർധുനീലിയാതന സൈക്കോളജിക്കലായിട്ട് മനസ്സ് തകർന്നിരിക്കുന്ന ചിലതിനെ ഭൂതം ബാധിച്ച് മുറികളിൽ അടച്ച് ഇട്ടിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ചങ്ങലകളെ പൊട്ടിക്കുന്ന ഒരു ശുശ്രൂഷ യേശുവിൻ നാമത്തിൽ തീ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്രാപിച്ചോ